യോഹന്നാൻ എഴുതിയ സുവിശേഷം. ലോകാരംഭത്തിന് മുമ്പ് വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോടൊപ്പമായിരുന്നു, എല്ലാം അവനിലൂടെയാണ് ഉണ്ടാക്കപ്പെട്ടത്. അവനെ കൂടാതെ സൃഷ്ടിക്കപ്പെട്ടതൊന്നും ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, എന്നാൽ ഇരുട്ടതിനെ പരാജയപ്പെടുത്തിയില്ല. യോഹന്നാൻ എന്നു പേരായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ദൈവം അയച്ചതാണ് അയാളെ. വെളിച്ചത്തെപ്പറ്റി മനുഷ്യരോട് പറയാനാണ് അവൻ വന്നത്. യോഹന്നാനിലൂടെ എല്ലാവരും വെളിച്ചത്തെപ്പറ്റി കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല, എന്നാൽ അവൻ പ്രകാശത്തെപ്പറ്റി പറയാൻ വന്നവനാണ്. യഥാർത്ഥ പ്രകാശം ലോകത്തിലേക്ക് വരികയായിരുന്നു. ആ വെളിച്ചം ജനങ്ങൾക്ക് പ്രകാശം പകരും. വചനം ലോകത്തിലുണ്ടായിരുന്നു, അവനിലൂടെയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ ലോകർ അവനെ അറിഞ്ഞില്ല. അവൻ്റെതായ ലോകത്തിലേക്ക് അവൻ വന്നു, എന്നാൽ അവൻ്റെ തന്നെ ആൾക്കാർ അവനെ അംഗീകരിച്ചില്ല. പക്ഷേ ചിലർ അവനെ അംഗീകരിച്ചു, അവർ അവനിൽ വിശ്വസിച്ചു. അവൻ അവർക്ക് ദൈവമക്കളാകുവാൻ അവകാശം നൽകി. സാധാരണ കുട്ടികൾ പിറക്കും പോലെയായിരുന്നില്ല അവൻ പിറന്നത്. മാതാപിതാക്കളുടെ രക്തത്തിൽ നിന്നോ പുരുഷന്റെ ആഗ്രഹത്താലോ അല്ല അവൻ പിറന്നത്, ദൈവത്തിൽ നിന്നാണ് അവൻ പിറന്നത്. വചനം മനുഷ്യാകാരം പൂണ്ട നമുക്കിടയിൽ പാർത്തു. പിതാവിന്റെ ഏകപുത്രനായവന്റെ തേജസ് നാം അവനിൽ കണ്ടു. വചനം കൃപയും സത്യവും കൊണ്ട് നിറഞ്ഞിരുന്നു. യോഹന്നാൻ ക്രിസ്തുവിനെ പറ്റി അവരോട് പറഞ്ഞു, എനിക്ക് ശേഷം വരുന്നവൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. എനിക്ക് മുമ്പേ തന്നെ അവൻ ജീവിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. വചനം കൃപയും സത്യവും കൊണ്ട് നിറഞ്ഞിരുന്നു. അവനിൽ നിന്ന് നാം എല്ലാം വളരെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു. ന്യായപ്രമാണം മോശ വഴിയാണ് നൽകപ്പെട്ടത്, പക്ഷേ കൃപയും സത്യവും യേശു ക്രിസ്തുവിലൂടെയാണ് വന്നത്. ആരും ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല, പക്ഷേ പുത്രനാണ് ദൈവം. അവൻ പിതാവിനോട് ഏറ്റവും അടുത്തവനാണ്. ദൈവത്തെ പുത്രൻ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. യെരൂശലേമിലെ യഹൂദർ ഏതാനും പുരോഹിതരെയും ലേവ്യരെയും നീ ആരാണ് എന്ന് ചോദിക്കാൻ യോഹന്നാന്റെ അടുത്തേക്ക് അയച്ചു. യോഹന്നാൻ സ്വതന്ത്രമായി സംസാരിച്ചു. മറുപടി പറയാൻ അവൻ മടിച്ചില്ല. യോഹന്നാൻ വ്യക്തമായി പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. പിന്നെ നീ ആരാണ്? ഏലിയാവോ? ഞാൻ ഏലിയാവല്ല. നീ പ്രവാചകനാണോ? യോഹന്നാൻ മറുപടി പറഞ്ഞു, ഞാൻ പ്രവാചകനുമല്ല. അപ്പോൾ യഹൂദർ ചോദിച്ചു, നീ ആരാണ്? ഞങ്ങളോട് നിന്നെപ്പറ്റി പറയൂ. ഞങ്ങളെ അയച്ചവരോട് പറയാനൊരു മറുപടി തരിക. നിന്നെപ്പറ്റി നീ എന്താണ് പറയുന്നത്? യോഹന്നാൻ അവരോട് യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ പറഞ്ഞു. കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. ഈ യഹൂദരെ അയച്ചത് പരീശന്മാരായിരുന്നു. അവർ യോഹന്നാനോട് ചോദിച്ചു, നീ ക്രിസ്തുവല്ലെന്ന് നീ പറയുന്നു, ഏലിയാവോ പ്രവാചകനോ അല്ലെന്നും, പിന്നെ എന്തിന് നീ സ്നാനം കഴിപ്പിക്കുന്നു? യോഹന്നാൻ മറുപടി പറഞ്ഞു, ഞാൻ ജനങ്ങളെ വെള്ളത്തിലാണ് സ്നാനപ്പെടുത്തുന്നത്, എന്നാൽ നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങൾക്കിടയിലുണ്ട്. എനിക്ക് ശേഷം വരുന്നവനാണവൻ,
അവന്റെ ചെരുപ്പിന്റെ വള്ളിയഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോർദാൻ നദിയുടെ മറുകരയിലുള്ള ബെഥാനിയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. അവിടെ യോഹന്നാൻ സ്നാനപ്പെടുത്തുകയായിരുന്നു. പിറ്റേന്ന് യേശു തന്റെ അടുത്തേക്ക് വരുന്നത് യോഹന്നാൻ കണ്ടു. യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം അവൻ നീക്കുന്നു. ഞാൻ ഇവനെ പറ്റിയാണ് പറഞ്ഞത്, എനിക്ക് പിന്നാലെ ഒരുവൻ വരും, പക്ഷേ അവൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവൻ ഉണ്ടായിരുന്നു. ഞാനോ അവനെ അറിഞ്ഞില്ല. യേശുവാണ് ക്രിസ്തുവെന്ന് ഇസ്രായേലിനെ അറിയിക്കുന്നതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു. അനന്തരം യോഹന്നാൻ പറഞ്ഞു, ക്രിസ്തു ആരാണെന്ന് എനിക്കും അറിയാമായിരുന്നില്ല, പക്ഷേ ആളുകളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുവാൻ ദൈവം എന്നെ അയച്ചു. ദൈവം എന്നോട് പറഞ്ഞു, ആത്മാവ് താണുവന്ന് ഒരാളുടെ മേൽ ഇരിക്കുന്നത് നീ കാണും, അവനാണ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നവൻ. യോഹന്നാൻ പറഞ്ഞു, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും അവന്റെ പേരിൽ ഇരിക്കുന്നതും ഞാൻ കണ്ടു. അതിനാൽ ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു. പിറ്റേന്ന് തന്റെ രണ്ട് ശിഷ്യന്മാരോടൊത്ത് യോഹന്നാൻ വീണ്ടും നിൽക്കുകയായിരുന്നു. യേശു നടന്നു പോകുന്നത് യോഹന്നാൻ കണ്ടു. അയാൾ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാന്റെ ഈ വാക്കുകൾ രണ്ട് ശിഷ്യന്മാരും കേട്ടു. അവർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ ആ രണ്ട് പുരുഷന്മാർ തന്നെ പിന്തുടരുന്നത് കണ്ടു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇരുവരും ചോദിച്ചു, റബ്ബി, ഗുരു എന്ന അർത്ഥത്തിൽ അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? യേശു പറഞ്ഞു, എന്റെ കൂടെ വന്ന് കാണുക. അതിനാൽ അവർ ഇരുവരും യേശുവിനോടൊപ്പം പോയി. യേശു താമസിച്ച സ്ഥലം അവർ കണ്ടു. ആ ദിവസം അവർ യേശുവിനോടൊപ്പം തങ്ങി. അപ്പോൾ സമയം 4 മണി ആയിരുന്നു. യോഹന്നാൻ യേശുവിനെ പറ്റി പറഞ്ഞത് കേട്ടാണവർ അവനെ അനുഗമിച്ചത്. അവരിൽ ഒരാളുടെ പേര് അന്ത്രയാസ് എന്നായിരുന്നു. അന്ത്രയാസ് ശിമോൻ പത്രോസിന്റെ സഹോദരനായിരുന്നു. സഹോദരനായ ശിമോനെ തേടിപ്പിടിച്ച് കാണുകയാണ് അന്ത്രയാസ് ആദ്യം ചെയ്തത്. അന്ത്രയാസ് ശിമോനോട് പറഞ്ഞു, ഞങ്ങൾ മശിഹായെ കണ്ടെത്തി. മശിഹ എന്നതിന് ക്രിസ്തു എന്നർത്ഥം. എന്നിട്ട് അന്ത്രയാസ് ശിമോനെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. യേശു ശിമോനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനല്ലേ? നീ പത്രോസ് എന്ന് വിളിക്കപ്പെടും. This is the same as Peter and means a rock. അടുത്ത ദിവസം യേശു ഗലീലയിലേക്ക് പോകാൻ തീരുമാനിച്ചു. യേശു ഫിലിപ്പോസിനെ കണ്ടെത്തിയിട്ട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഫിലിപ്പോസ് അന്ത്രയാസിന്റെയും പത്രോസിന്റെയും നഗരമായ ബെത്സയിദായിൽ നിന്നും വന്നവനാണ്. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു പറഞ്ഞു,
മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് ഓർക്കുക. വരാനിരിക്കുന്ന ഒരുവനെ പറ്റി മോശ എഴുതിയിട്ടുണ്ട്, പ്രവാചകരും അവനെ പറ്റി എഴുതിയിരിക്കുന്നു, ഞങ്ങൾ അവനെ കണ്ടെത്തിയിരിക്കുന്നു. അവന്റെ പേരാണ് യേശു, യോസെഫിന്റെ പുത്രൻ, നസ്രത്തിൽ നിന്നും വന്നവൻ. പക്ഷേ നഥനയേൽ ഫിലിപ്പോസിനോട് ചോദിച്ചു, നസ്രത്ത്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാമോ? ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, വന്നു കാണുക. നഥനയെ തന്റെ അടുത്തേക്ക് വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കാപട്യമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയിൽ ചോദിച്ചു, നീ എങ്ങനെ എന്നെ അറിയും? യേശു മറുപടി പറഞ്ഞു, നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു. ഫിലിപ്പോസ് എന്നെ പറ്റി നിന്നോട് പറയുന്നതിന് മുമ്പേ ആയിരുന്നു അത്. അപ്പോൾ നഥനയേൽ യേശുവിനോട് പറഞ്ഞു, റബ്ബി, അങ്ങാണ് ദൈവപുത്രൻ, ഇസ്രായേലിന്റെ രാജാവാണ് നീ. യേശു നഥനയേലിനോട് പറഞ്ഞു, അത്തിമരച്ചുവട്ടിൽ നിന്നെ ഞാൻ കണ്ടതായി പറഞ്ഞു, അതിനാൽ നീ എന്നിൽ വിശ്വസിക്കുന്നു. പക്ഷേ നീ അതിലും മഹത്തായത് കാണും. ഞാൻ നിന്നോട് സത്യമായി പറയട്ടെ, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. അവിടെ വീഞ്ഞ് തികഞ്ഞില്ല. വീഞ്ഞ് തീർന്നപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു മറുപടി പറഞ്ഞു, പ്രിയപ്പെട്ട സ്ത്രീയെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് പറയേണ്ടതില്ല, എന്റെ സമയം ഇനിയുമായിട്ടില്ല. യേശുവിന്റെ അമ്മ ദാസന്മാരോട് പറഞ്ഞു, യേശു പറയുന്നത് പോലെ ചെയ്യുക. അവിടെ ആറു വലിയ കൽഭരണികൾ ഉണ്ടായിരുന്നു. യഹൂദർ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്നത് അതിലായിരുന്നു. ഓരോന്നിലും 80 മുതൽ 100 ലിറ്റർ വരെ വെള്ളം കൊള്ളുമായിരുന്നു. യേശു ദാസന്മാരോട് പറഞ്ഞു, ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക. ദാസന്മാർ വക്കോളം വെള്ളം നിറച്ചു. അനന്തരം യേശു ദാസന്മാരോട് പറഞ്ഞു, കുറച്ച് കോരി യജമാനനെ ഏൽപ്പിക്കുക. അവർ കൊണ്ടുപോയി കൊടുത്തു. കാര്യസ്ഥൻ വെള്ളം രുചിച്ചു നോക്കിയപ്പോൾ അത് വീഞ്ഞായി മാറിയിരിക്കുന്നത് കണ്ടു. വീഞ്ഞെവിടെ നിന്ന് വന്നുവെന്ന് അയാൾ അറിഞ്ഞില്ല. എന്നാൽ അത് കൊണ്ടുവന്ന ദാസന്മാർക്ക് അറിയാമായിരുന്നു. കാര്യസ്ഥൻ വരനെ വിളിച്ചു. അയാൾ വരനോട് പറഞ്ഞു, ആളുകൾ നല്ല വീഞ്ഞ് ആദ്യം വിളമ്പും, പിന്നീട് അതിഥികൾ കുടിച്ചു കഴിയുമ്പോൾ തരംതാണ വീഞ്ഞും വിളമ്പും. പക്ഷേ നീ നല്ല വീഞ്ഞ് ഇതുവരേക്കും മാറ്റിവെച്ചു വിളമ്പുന്നു.
യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയായിരുന്നു അത്. ഗലീലയിലെ കാനാവിലാണ് യേശു ഈ പ്രവൃത്തി ചെയ്തത്. അങ്ങനെ യേശു തന്റെ മഹത്വം പ്രകടിപ്പിച്ചു. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അനന്തരം യേശു കഫർന്നഹൂമിലേക്ക് പോയി. യേശുവിന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും അവനോടൊത്തുപോയി. അവർ ഏതാനും ദിവസം കഫർന്നഹൂമിൽ തങ്ങി. അത് പെസഹ സമയം ആകാറായപ്പോഴായിരുന്നു. അതിനാൽ യേശു യെരൂശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ ആളുകൾ കാളകളെയും ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്നത് അവൻ കണ്ടു. മറ്റുള്ളവർ മേശക്കരിയിൽ ഇരിക്കുന്നതും കണ്ടു. അവർ പണമിടപാടുകൾ നടത്തുകയായിരുന്നു. യേശു ഏതാനും കയർക്കഷ്ണങ്ങൾ ചേർത്ത് ഒരു ചാട്ടയുണ്ടാക്കി. അവൻ മനുഷ്യരെയും കാളകളെയും ആടുകളെയും ദൈവാലയത്തിൽ നിന്നും പുറത്താക്കി. പണമിടപാടുകാരുടെ മേശകൾ മറിച്ചിടുകയും പണം ചിതറിച്ചു കളയുകയും ചെയ്തു. എന്നിട്ട് യേശു അവിടെ മാടപ്പിറാവുകളെ വിൽക്കുകയായിരുന്നവരോട് പറഞ്ഞു, ഇതെല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുക. എന്റെ പിതാവിന്റെ ഭവനത്തെ കച്ചവട സ്ഥലമാക്കരുത്. ഇത് സംഭവിച്ചപ്പോൾ തിരുവെഴുത്തുകളിലെ വാക്കുകൾ യേശുവിന്റെ ശിഷ്യന്മാർ ഓർത്തു. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള ആവേശം എന്നെ തിന്നു കളയും. യഹൂദർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളെ ഒരു അത്ഭുത പ്രവൃത്തി അടയാളമായി കാണിക്കുക. ഇതെല്ലാം ചെയ്യാൻ നിനക്കുള്ള അവകാശം തെളിയിക്കുക. യേശു മറുപടി പറഞ്ഞു, ഈ ദൈവാലയം നശിപ്പിക്കുക. 3 ദിവസത്തിനുള്ളിൽ ഞാനിത് വീണ്ടും പണിയും. യഹൂദർ മറുപടി പറഞ്ഞു, മനുഷ്യർ 46 വർഷം പണിയെടുത്താണ് ഇത് നിർമ്മിച്ചത്. 3 ദിവസത്തിനുള്ളിൽ ഇത് നിനക്ക് വീണ്ടും പണിയാമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ യേശു ഉദ്ദേശിച്ച ദൈവാലയം സ്വന്തം ശരീരമായിരുന്നു. യേശു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ തിരുവെഴുത്തും യേശു പറഞ്ഞ വാക്കുകളും അനുസ്മരിച്ചു. അതിനാൽ ശിഷ്യന്മാർ അവനെ പറ്റിയുള്ള തിരുവെഴുത്തുകളിലും യേശുവിൻ്റെ വാക്കുകളിലും വിശ്വസിച്ചു. പെസഹ ഉത്സവത്തിനോടനുബന്ധിച്ച് യേശു യെരൂശലേമിലായിരുന്നു. അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളാൽ അനേകം പേർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ യേശു അവരെ വിശ്വസിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മനോഗതം യേശുവിനറിയാമായിരുന്നു. മറ്റുള്ളവരെ പറ്റി തന്നോട് പറയാൻ അവൻ ആരുടെയും ആവശ്യമില്ലായിരുന്നു. ഒരാളുടെ മനസ്സിലെന്താണുള്ളതെന്ന് യേശുവിനറിയാമായിരുന്നു. നിക്കോദേമോസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അയാൾ പരീശന്മാരിൽ ഒരാളായിരുന്നു. അവൻ ഒരു പ്രധാന യഹൂദ നേതാവായിരുന്നു. ഒരു രാത്രി നിക്കോദേമോസ് യേശുവിനെ സമീപിച്ചു. നിക്കോദേമോസ് പറഞ്ഞു, ഗുരു, ദൈവം അയച്ച ഒരു അധ്യാപകനാണ് അങ്ങെന്ന് ഞങ്ങൾക്കറിയാം. ദൈവസഹായമില്ലാതെ അങ്ങ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ആർക്കും ചെയ്യാനാവില്ല. യേശു മറുപടി പറഞ്ഞു, ഞാൻ നിന്നോട് സത്യമായി പറയാം, ഒരാൾ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യം കാണാനാവില്ല. നിക്കോദേമോസ് പറഞ്ഞു, എന്നാൽ വൃദ്ധനായ ഒരാൾക്ക് എങ്ങനെ വീണ്ടും ജനിക്കാനാവും? ഒരാൾക്ക് വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ പ്രവേശിക്കാനാവില്ല. അതിനാൽ ആർക്കും ജനിക്കാനും ആവില്ല. പക്ഷേ യേശു മറുപടി പറഞ്ഞു, ഞാൻ നിന്നോട് സത്യമായി പറയാം, ഒരാൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാത്തവന് ദൈവരാജ്യത്തേക്ക് പ്രവേശനമില്ല. ഒരാളുടെ ശരീരം
അയാളുടെ മനുഷ്യരായ അപ്പനമ്മമാരിൽ നിന്ന് ജനിച്ചതാണ്. പക്ഷേ ഒരുവന്റെ ആത്മീയ ജീവിതമാകട്ടെ ആത്മാവിൽ നിന്നും ജനിച്ചതുമാണ്. ഞാൻ പറഞ്ഞതിനെപ്പറ്റി വിസ്മയിക്കേണ്ട, നീ വീണ്ടും ജനിക്കണം. കാറ്റ് അതിന് പോകേണ്ടിടത്തേക്ക് വീശുന്നു, കാറ്റിന്റെ സ്വരം നീ കേൾക്കുന്നു. എന്നാൽ കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നോ അതെങ്ങോട്ട് പോകുന്നുവെന്നോ നിനക്കറിയില്ല. ആത്മാവിൽ നിന്ന് ജനിക്കുന്ന എല്ലാവരും അതുപോലെയാണ്. നിക്കോദേമോസ് ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? യേശു പറഞ്ഞു, ഇസ്രായേലിലെ ഗുരു ആണല്ലോ നീ, പക്ഷെ നിനക്കിപ്പോഴും ഒന്നും മനസ്സിലാകാത്തതെന്ത്? ഞാൻ നിന്നോട് സത്യമായി പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ കണ്ടതിനെപ്പറ്റി ഞങ്ങൾ പറയുന്നു, പക്ഷേ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ഭൂമിയിലെ കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷേ നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല. അതിനാൽ ഞാൻ സ്വർഗത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കില്ല. സ്വർഗത്തിൽ നിന്നും വന്നിറങ്ങിയ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തി, മനുഷ്യപുത്രനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കേണ്ടതിന് തന്നെ തന്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ വളരെയധികം സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിക്കാതിരിക്കുവാനും അവർക്ക് നിത്യജീവൻ ലഭിക്കുവാനും വേണ്ടി ദൈവം തന്റെ മകനെ ആ ലോകത്തിലേക്ക് അയച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ കുറ്റം വിധിക്കാനല്ല, തന്റെ പുത്രനിലൂടെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം അവനെ അയച്ചത്. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവനെ കുറ്റം വിധിക്കില്ല, എന്നാൽ വിശ്വസിക്കാത്തവൻ വിധിക്കപ്പെട്ടു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അയാൾ ദൈവത്തിന്റെ ഏകപുത്രനിൽ വിശ്വസിച്ചില്ല. ഇക്കാര്യങ്ങൾ കൊണ്ടവർ വിധിക്കപ്പെട്ടു. വെളിച്ചം ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞു, എന്നാൽ ആളുകൾക്ക് അത് വേണ്ടിയിരുന്നില്ല. പകരം അവർക്ക് ഇരുട്ടാണ് അഭികാമ്യം. എന്തുകൊണ്ടെന്നാൽ അവരുടെ ചെയ്തികൾ ദുഷ്ടത നിറഞ്ഞതായിരുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നവർ പ്രകാശത്തെ വെറുക്കുന്നു, അവർ വെളിച്ചത്തിലേക്ക് വരില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ചെയ്ത എല്ലാ ചീത്ത പ്രവൃത്തിയും വെളിച്ചത്ത് തെളിയും. സത്യമായ മാർഗം സ്വീകരിച്ചവർ പ്രകാശത്തിലേക്ക് വരും. അപ്പോൾ അയാളുടെ പ്രവൃത്തികൾ ദൈവത്തിലൂടെയാണ് ചെയ്തതെന്ന് വെളിപ്പെടും. അതിനുശേഷം യേശുവും ശിഷ്യന്മാരും യഹൂദ്യദേശത്തേക്ക് പോയി. അവൻ അവിടെ ശിഷ്യന്മാരോടൊത്ത് താമസിച്ച് ആളുകളെ സ്നാനപ്പെടുത്തി. യോഹന്നാനും ഐനോനിൽ ആളുകളെ സ്നാനപ്പെടുത്തുന്നുണ്ടായിരുന്നു. ശാലേമിനടുത്തുള്ള സ്ഥലമായിരുന്നു ഐനോൻ. അവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ടായിരുന്നതുകൊണ്ടാണ് യോഹന്നാൻ അവിടെ സ്നാനം നടത്തിയത്. സ്നാനപ്പെടുന്നതിന് ആളുകൾ അങ്ങോട്ട് പോയിരുന്നു. അന്ന് യോഹന്നാൻ തടവിലാക്കപ്പെട്ടിരുന്നില്ല. യോഹന്നാന്റെ ചില ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ഒരു വാദമുണ്ടായി. ശുദ്ധീകരണത്തെ പറ്റിയായിരുന്നു തർക്കം. അതിനാൽ ശിഷ്യന്മാർ യോഹന്നാനെ സമീപിച്ചു. അവർ പറഞ്ഞു, റബ്ബി, യോർദാൻ നദിയുടെ മറുക്കരയിൽ അങ്ങയോടത്തുണ്ടായിരുന്ന ആളെ ഓർക്കുന്നില്ലേ? അയാളെ പറ്റിയായിരുന്നു അങ്ങ് പ്രസംഗിച്ചിരുന്നത്. ആ മനുഷ്യൻ ആളുകളെ സ്നാനപ്പെടുത്തുന്നു, ഒട്ടേറെ പേർ അവനെ സമീപിക്കുന്നുണ്ട്. യോഹന്നാൻ മറുപടി പറഞ്ഞു, ദൈവം നൽകുന്നത് ആർക്കും കിട്ടും. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? ഞാൻ ക്രിസ്തുവല്ല, അവന്റെ വഴിയൊരുക്കുവാൻ ദൈവം അയച്ചവൻ മാത്രമാണ് ഞാൻ. വധു വരന്റേത് മാത്രമാണ്. വരന്റെ സഹായിയും സുഹൃത്തുമായവൻ വരന്റെ വരവിന് കാത്തു നിൽക്കുന്നു. അയാളുടെ സ്വരം കേൾക്കുമ്പോൾ സുഹൃത്ത് ആഹ്ലാദിക്കുന്നു, എന്റെ ആഹ്ലാദ സമയം ഇതാ എത്തിയിരിക്കുന്നു. അവൻ വളരണം, ഞാൻ എളിയവനാകുകയും വേണം. മുകളിൽ നിന്ന് വരുന്നവൻ എല്ലാവരെക്കാളും ശ്രേഷ്ഠനാണ്. ഭൂമിയിലുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൂമിയിലെ കാര്യങ്ങളെ പറ്റി പറയുന്നു, പക്ഷേ സ്വർഗത്തിൽ നിന്നും വരുന്നവൻ മറ്റെല്ലാവരെക്കാൾ ശ്രേഷ്ഠനാണ്. താൻ കണ്ടതും കേട്ടതും അവൻ പറയുന്നു, പക്ഷേ അവന്റെ വാക്കുകൾ ജനങ്ങൾ സ്വീകരിക്കുന്നില്ല. അവന്റെ വാക്കുകൾ സ്വീകരിക്കുന്നവൻ ദൈവം സത്യമാണെന്നതിനും മുദ്ര പതിപ്പിക്കുന്നു. ദൈവം അവനെ അയച്ചു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കുന്നു. ദൈവം ആത്മാവിനെ മുഴുവനായി അവന് നൽകിയിരിക്കുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. പിതാവ് പുത്രന് എല്ലാറ്റിനും മേലെ ശക്തി നൽകി. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവന് ആ ജീവിതം ഒരിക്കലും ലഭിക്കില്ല. ദൈവകോപം അവനിലുണ്ടാകും. യേശു യോഹന്നാനേക്കാൾ കൂടുതൽ പേരെ സ്നാനപ്പെടുത്തുകയും ശിഷ്യന്മാരാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പരീശന്മാർ അറിഞ്ഞു. പക്ഷേ യേശു യഥാർത്ഥത്തിൽ ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല. അവനു വേണ്ടി അവന്റെ ശിഷ്യന്മാരാണത് ചെയ്തത്. ഇതേപ്പറ്റി പരീശന്മാർ കേട്ടുവെന്ന് യേശു അറിഞ്ഞു. അതിനാൽ യേശു യഹൂദ്യ വിട്ട് ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അങ്ങോട്ടുള്ള വഴിയെ യേശുവിന് ശമരിയ രാജ്യത്തുകൂടി പോകേണ്ടിയിരുന്നു. ശമരിയയിൽ
സുഖാർ എന്ന നഗരത്തിൽ യേശു വന്നു. യാക്കോബ് തന്റെ പുത്രൻ യോസഫിന് നൽകിയ കൃഷിയിടത്തിനടുത്താണ് ഈ സ്ഥലം. യാക്കോബിന്റെ കിണർ അവിടെയായിരുന്നു. ദീർഘയാത്രയിൽ യേശു വളരെ ക്ഷീണിതനായിരുന്നു. അവൻ കിണറ്റിൻകരയിലിരുന്നു. നേരം ഉച്ചയോടടുത്തിരുന്നു. ഒരു ശമരിയക്കാരി വെള്ളം കോരാൻ അവിടെ എത്തി. യേശു അവളോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരൂ. യേശുവിന്റെ ശിഷ്യന്മാർ ഗ്രാമത്തിൽ ആഹാരം വാങ്ങാൻ പോയപ്പോഴാണ് ഇത് സംഭവിച്ചത്. ശമരിയക്കാരി മറുപടി പറഞ്ഞു, നീ എന്നോട് വെള്ളം ചോദിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. നീ യഹൂദനും ഞാൻ ശമരിയക്കാരിയുമാണ്. യഹൂദർ ശമരിയക്കാരുടെ സുഹൃത്തുക്കളായിരുന്നില്ല. ദൈവത്തിന് എന്ത് തരാൻ കഴിയും എന്നതിനെ പറ്റി നിനക്കറിയില്ല. ദാഹജലം ചോദിച്ച ഞാൻ ആരെന്നും നിനക്കറിയില്ല. നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. പ്രഭു, അങ്ങേക്ക് എവിടെ നിന്ന് ജീവജലം കിട്ടും? കിണറിനാണെങ്കിൽ വളരെ ആഴമുണ്ട്. അങ്ങയുടെ കയ്യിലാകട്ടെ പാത്രവുമില്ല. നീ ഞങ്ങളുടെ പിതാവ് യാക്കോബിനേക്കാൾ ശ്രേഷ്ഠനാണോ? യാക്കോബാണ് ഞങ്ങൾക്ക് കിണർ നൽകിയത്. അവൻ ഇതിൽ നിന്നും സ്വയം വെള്ളം കുടിച്ചു. അവന്റെ മക്കളും അവന്റെ മൃഗങ്ങളും ഇതിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത്. ഈ വെള്ളം കുടിക്കുന്നവർക്കൊക്കെ വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കില്ല. ഞാൻ നൽകുന്ന വെള്ളം അയാളിൽ ഒരു നീരുറവ പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ നൽകുന്ന വെള്ളം അവനെ നിത്യജീവനിലേക്ക് നയിക്കും. പ്രഭു, എനിക്ക് ആ വെള്ളം തന്നാലും എനിക്ക് വീണ്ടും ദാഹം ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെ ഇവിടെ വെള്ളം കോരാനും വരേണ്ട ആവശ്യം ഉണ്ടാകില്ലല്ലോ. പോയി നിന്റെ ഭർത്താവിനെയും കൂട്ടി മടങ്ങി വരൂ. പക്ഷേ എനിക്ക് ഭർത്താവില്ല. നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. യഥാർത്ഥത്തിൽ നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ നിന്റെ കൂടെ ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ എന്നോട് സത്യം പറഞ്ഞു. പ്രഭു, അങ്ങൊരു പ്രവാചകനാണ് എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ പർവ്വതത്തിൽ നമസ്കരിച്ചു വന്നു. എന്നാൽ നിങ്ങൾ യഹൂദർ അവകാശപ്പെടുന്നു യെരുശലേമാണ് നമസ്കരിക്കേണ്ട യഥാർത്ഥ സ്ഥലമെന്ന്. സ്ത്രീയെ, എന്നിൽ വിശ്വസിക്കൂ. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് യെരുശലേമിലോ ഈ മലയിലോ അല്ലാതാകുന്ന സമയം വരുന്നു. നിങ്ങൾ ശമര്യക്കാർ മനസ്സിലാകാത്തതിനെ നമസ്കരിക്കുന്നു. ഞങ്ങൾ യഹൂദർ മനസ്സിലാകുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നത്. യഥാർത്ഥ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന സമയം വരും. ആ സമയം ഇതാ എത്തിക്കഴിഞ്ഞു. അത്തരത്തിലുള്ളവർ തന്റെ നമസ്കാരികളാകാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. ദൈവം ആത്മാവാണ്. അതിനാൽ ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ പറഞ്ഞു, മശിഹ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അവൻ ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്നു. മശിഹ വരുമ്പോൾ അവൻ ഞങ്ങൾക്കെല്ലാം വിശദമാക്കി തരും. ആ മനുഷ്യനാണ് നിന്നോട് സംസാരിക്കുന്നത്. ഞാനാണ് മശിഹ. ആ സമയം യേശുവിന്റെ ശിഷ്യന്മാർ നഗരത്തിൽ നിന്നും മടങ്ങിയെത്തി. യേശു ഒരു സ്ത്രീയുമായി സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ നിനക്കെന്തു വേണം എന്നോ നീ എന്താണ് അവളോട് സംസാരിക്കുന്നത് എന്നോ ആരും ചോദിച്ചില്ല. അപ്പോൾ ആ സ്ത്രീ തന്റെ കുടം അവിടെ വെച്ച് നഗരത്തിലേക്ക് പോയി. അവൾ ആളുകളോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം ഒരാൾ എന്നോട് പറഞ്ഞു. വന്ന് അവനെ കാണുക, അവനായിരിക്കും ക്രിസ്തു. അതിനാൽ ആളുകളെല്ലാം നഗരം വിട്ട് യേശുവിനെ കാണാൻ പോയി. ആ സ്ത്രീ നഗരത്തിലായിരിക്കവേ ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ചു, റബി, എന്തെങ്കിലും കഴിച്ചാലും. പക്ഷേ യേശു പറഞ്ഞു, എനിക്ക് നിങ്ങൾക്കറിയാത്ത ആഹാരമുണ്ട്. അത് കേട്ട ശിഷ്യന്മാർ സ്വയം ചോദിച്ചു, ഇനി ആരെങ്കിലും നേരത്തെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തോ? യേശു പറഞ്ഞു, ദൈവം എന്നിൽ ഏൽപ്പിച്ച കർത്തവ്യ നിർവഹണമാണ് എന്റെ ഭക്ഷണം. അവൻ എന്നെ ഏൽപ്പിച്ച ജോലി തീർക്കുകയാണ് എന്റെ ഭക്ഷണം. വിതയ്ക്കുമ്പോൾ നിങ്ങൾ പറയും, 4 മാസം കൂടി കാത്തിരുന്നാൽ വിളവെടുക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക, എന്നിട്ട് ജനങ്ങളെ നോക്കുക. വിളവെടുക്കാറായ വയൽ പോലെയാണവർ. കൊയ്യുന്നവൻ ഇപ്പോഴും കൂലി കിട്ടുന്നു, അയാൾ നിത്യജീവിതത്തിലേക്ക് വിളവ് ശേഖരിക്കുന്നു. അതിനാൽ ഇപ്പോൾ വിതച്ചവനും കൊയ്യുന്നവനും ഒരുപോലെ ആഹ്ലാദിക്കാം. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരാൾ വിതയ്ക്കുന്നു, വേറൊരാൾ കൊയ്യുന്നു. അത് സത്യമാകുന്നു. നിങ്ങൾ വിതയ്ക്കാത്തത് കൊയ്യാനാണ് ഞാൻ നിങ്ങളെ അയച്ചത്. മറ്റുള്ളവർ വേല ചെയ്യുന്നു, അവരുടെ വേലയ്ക്ക് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നു. നഗരത്തിൽ നിന്നും ഒട്ടേറെ ശമരിയക്കാർ യേശുവിൽ വിശ്വസിച്ചു. യേശുവിനെ പറ്റി ആ സ്ത്രീ പറഞ്ഞത് കേട്ടാണ് അവർ വിശ്വസിച്ചത്. അവൾ അവരോട് പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു. ശമരിയക്കാർ യേശുവിന്റെ അടുത്തേക്ക് പോയി. തങ്ങളോടൊത്ത് താമസിക്കാൻ അവർ യേശുവിനോട് അപേക്ഷിച്ചു. അതിനാൽ അവൻ അവിടെ 2 ദിവസം തങ്ങി.
യേശുവിന്റെ വാക്കുകൾ കേട്ട് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. ആളുകൾ ആ സ്ത്രീയോട് പറഞ്ഞു, ആദ്യം നീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ യേശുവിൽ വിശ്വസിച്ചു, ഇപ്പോൾ ഞങ്ങൾ സ്വയം കേട്ടതിന്റെ വെളിച്ചത്തിൽ വിശ്വസിക്കുന്നു. ഇവൻ തന്നെയാണ് ലോകരക്ഷകനെന്ന് ഞങ്ങൾ അറിയുന്നു. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം യേശു അവിടം വിട്ട് ഗലീലയിലേക്ക് പോയി. ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ബഹുമാനമില്ല എന്ന് അതിനു മുമ്പാണ് യേശു പറഞ്ഞത്. ഗലീലയിൽ എത്തിയ യേശുവിനെ അവിടുത്തുകാർ സ്വീകരിച്ചു. യെരൂശലേമിലെ പെസഹ ഉത്സവത്തിൽ അവൻ ചെയ്ത കാര്യങ്ങൾ അവരെല്ലാം കണ്ടിരുന്നു. അവരും അവിടെ ഉണ്ടായിരുന്നു. ഗലീലയിലെ കാനാവിലേക്ക് യേശു വീണ്ടും പോയി. അവിടെയാണ് യേശു വെള്ളത്തെ വീഞ്ഞാക്കിയത്. രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കഫർണഹൂമിൽ താമസിച്ചിരുന്നു. അയാളുടെ മകന് രോഗം പിടിപെട്ടിരുന്നു. യേശു യഹൂദ്യയിൽ നിന്ന് ഗലീലയിൽ എത്തിയിട്ടുണ്ടെന്ന് അയാൾ കേട്ടു. അതിനാൽ അയാൾ കാനാവിൽ യേശുവിൻ്റെ അടുത്തേക്ക് പോയി. കഫർണഹൂമിൽ വന്ന് തൻ്റെ പുത്രൻ്റെ രോഗം ഭേദമാക്കാൻ അയാൾ യേശുവിനോട് അപേക്ഷിച്ചു. ആ കുട്ടി മരിക്കാറായിരുന്നു. യേശു അയാളോട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കും മുമ്പ് നിങ്ങൾക്ക് വീര്യപ്രവൃത്തികളും അത്ഭുത പ്രവൃത്തികളും കാണണം അല്ലേ? രാജാവിന്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, പ്രഭോ, എന്റെ കൊച്ചുമകൻ മരിക്കും മുമ്പ് എന്റെ വീട്ടിലേക്ക് വന്നാലും. യേശു മറുപടി പറഞ്ഞു, പോകൂ, നിന്റെ മകൻ ജീവിക്കും. അയാൾ യേശുവിന്റെ വാക്കുകൾ വിശ്വസിച്ചു, വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകും വഴി അയാളുടെ ദാസന്മാർ വന്ന് അയാളോട് പറഞ്ഞു, അങ്ങയുടെ മകന് സുഖമായി. അയാൾ ചോദിച്ചു, എത്ര മണിക്കാണ് അവന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു തുടങ്ങിയത്? ദാസന്മാർ മറുപടി പറഞ്ഞു, ഇന്നലെ ഒരു മണിക്കാണ് പനി വിട്ടത്. ഒരു മണി സമയത്താണ് നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞതെന്ന് അയാൾ ഓർത്തു. അതിനാൽ അയാളും അയാളുടെ വീട്ടുകാരും യേശുവിൽ വിശ്വസിച്ചു. യഹൂദിയിൽ നിന്നും ഗലീലയിൽ എത്തിയതിനു ശേഷം യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ വീര്യപ്രവൃത്തിയായിരുന്നു അത്. യേശു പിന്നീട് ഒരു പ്രത്യേക യഹൂദ ഉത്സവത്തിനായി യെരൂശലേമിലേക്ക് പോയി. അവിടെ 5 മണ്ഡപങ്ങളുള്ള ഒരു കുളമുണ്ടായിരുന്നു. യഹൂദ ഭാഷയിൽ അതിനെ ബെഥെസ്ത എന്ന് വിളിച്ചിരുന്നു. ആട്ടുവാതിലിന് അരികിലായിരുന്നു ഈ കുളം. കുളക്കരയിലെ മണ്ഡപങ്ങളിൽ ധാരാളം രോഗികൾ കിടന്നിരുന്നു. അവരിൽ അന്ധരും മുടന്തരും തളർവാദക്കാരും ഉണ്ടായിരുന്നു. അവിടെ 38 വർഷങ്ങളായി രോഗം ബാധിച്ച ഒരാളുണ്ടായിരുന്നു. അയാൾ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. വളരെ കാലമായി അയാൾ രോഗിയാണെന്ന് യേശുവിന് മനസ്സിലായി. യേശു അയാളോട് ചോദിച്ചു, നിനക്ക് സുഖമാകണമെന്നുണ്ടോ? രോഗി മറുപടി പറഞ്ഞു, പ്രഭു, വെള്ളം ഇളകി തുടങ്ങുമ്പോൾ എന്നെ വെള്ളത്തിൽ ഇറക്കാൻ ആരുമില്ല. ആദ്യം ഇറങ്ങാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ അപ്പോഴേക്കും എന്നേക്കാൾ മുമ്പേ മറ്റാരെങ്കിലും വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും. അപ്പോൾ യേശു പറഞ്ഞു, എഴുന്നേൽക്കൂ, നിന്റെ കിടക്കയും എടുത്ത് നടന്നു പോകൂ.
ഉടൻ തന്നെ അയാളുടെ രോഗം ഭേദമായി. അയാൾ തൻ്റെ കിടക്കയും എടുത്ത് നടക്കാൻ തുടങ്ങി. ഒരു ശബ്ബത്ത് ദിവസമായിരുന്നു ഇത് സംഭവിച്ചത്. അതിനാൽ സുഖപ്പെട്ടവനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് ശബത്താണ്, ഇന്ന് കിടക്കിയെടുക്കുന്നത് ന്യായ പ്രമാണത്തിന് വിരുദ്ധമാണ്. പക്ഷേ അയാൾ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ എന്നോട് പറഞ്ഞു നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന്. യഹൂദർ അയാളോട് ചോദിച്ചു, കിടക്കയും എടുത്ത് നടക്കുവാൻ ആരാണ് നിന്നോട് പറഞ്ഞത്? എന്നാൽ അതാരാണെന്ന് തിരിച്ചറിയുവാൻ അയാൾക്കായില്ല. അവിടെ ഒട്ടേറെ പേരുണ്ടായിരുന്നു. യേശു അവിടം വിട്ടു പോവുകയും ചെയ്തു. പിന്നീട് യേശു അയാളെ ദൈവാലയത്തിൽ വച്ച് കണ്ടു. യേശു അയാളോട് പറഞ്ഞു, നോക്കൂ, നിനക്കിപ്പോൾ സുഖമായി. എന്നാൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പാപങ്ങൾ ചെയ്യാതിരിക്കുക. അനന്തരം അയാൾ യഹൂദരുടെ അടുത്തേക്ക് മടങ്ങി. യേശുവാണ് തന്റെ രോഗം ഭേദമാക്കിയതെന്ന് അയാൾ അവരോട് പറഞ്ഞു. യേശു ഇതെല്ലാം ചെയ്തത് ശബ്ബത്ത് ദിവസമായിരുന്നു. അതുകൊണ്ട് യഹൂദർ യേശുവിനെ പീഡിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ യേശു യഹൂദരോട് പറഞ്ഞു, എന്റെ പിതാവ് ഒരിക്കലും പ്രവൃത്തികൾ നിർത്തിയിട്ടില്ല, അതിനാൽ ഞാനും ജോലി ചെയ്യുന്നു. ഇതുകൊണ്ടാണ് യഹൂദർ കുറെ കൂടി രൂക്ഷമായി യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചത്. അവർ പറഞ്ഞു, ആദ്യം യേശു ശബ്ബത്തിന്റെ ന്യായപ്രമാണം ലംഘിക്കുന്നു, പിന്നെ പറഞ്ഞു ദൈവമാണ് തന്റെ പിതാവെന്ന്. അവൻ സ്വയം ദൈവത്തിന് തുല്യനാക്കുകയാണ്. പക്ഷേ യേശു മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, പുത്രന് സ്വയം ഒന്നും ചെയ്യാനാവില്ല. പിതാവ് ചെയ്യുന്നതായി കാണുന്നത് മാത്രമേ പുത്രൻ ചെയ്യൂ. അപ്പൻ ചെയ്യുന്നത് തന്നെ മകനും ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇയാൾ സുഖപ്പെട്ടു. ഇതിനേക്കാൾ വലിയ പ്രവൃത്തികൾ പിതാവ് പുത്രന് കാണിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത്ഭുതപ്പെടും. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവ് അവർക്ക് ജീവൻ നൽകുന്നു. അതേപോലെ പുത്രനും തനിക്കു വേണ്ടപ്പെട്ടവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, എന്നാൽ എല്ലാ വിധിക്കുമുള്ള ശക്തി പിതാവ് പുത്രന് നൽകിയിരിക്കുന്നു. പിതാവിനെ ആദരിക്കും പോലെ തന്നെ പുത്രനെയും ആളുകൾ ആദരിക്കും വിധമാണ് ദൈവം ഇത് ചെയ്തിരിക്കുന്നത്. ഒരാൾ പുത്രനെ ആദരിക്കാതിരുന്നാൽ യഥാർത്ഥത്തിൽ അയാൾ പിതാവിനെയും ആദരിക്കുന്നില്ല, പിതാവാണ് പുത്രനെ അയച്ചത്. ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, എന്റെ വാക്കുകൾ കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്ക് നിത്യജീവൻ ലഭിക്കും. അയാൾ കുറ്റക്കാരനായി വിധിക്കപ്പെടുകയില്ല, അയാൾ മരണത്തെ വിട്ട് ജീവനിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഒരു പ്രധാന സമയം ഇതാ വരുന്നു, അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാപത്തിൽ മരിച്ചവർ മനുഷ്യപുത്രന്റെ സ്വരം കേൾക്കും, അവന്റെ വാക്കുകൾ സ്വീകരിച്ചവർ നിത്യജീവൻ നേടുകയും ചെയ്യും. ജീവൻ പിതാവിൽ നിന്ന് തന്നെ വരുന്നതാണ്, അതിനാൽ പിതാവ് ജീവൻ നൽകുന്നതിനും പുത്രനെ അനുവദിച്ചിട്ടുണ്ട്. എല്ലാവരെയും വിധിക്കാനുള്ള അധികാരവും പിതാവ് പുത്രന് നൽകി. എന്തുകൊണ്ട്? അവൻ മനുഷ്യപുത്രനാണ്. ഇതിൽ അത്ഭുതപ്പെടരുത്. എല്ലാ മരിച്ചവരും അവരുടെ ശവകുടീരങ്ങളിൽ നിന്ന് അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം പുറത്തു വരും. നന്മ ചെയ്തവർ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ നേടും, എന്നാൽ തിന്മ ചെയ്തവർ ഉയർത്തെഴുന്നേറ്റ് ന്യായവിധിയെ സ്വീകരിക്കും. എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല, കേൾക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. അതിനാൽ എന്റെ ന്യായവിധി നീതിപൂർവമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കില്ല, പക്ഷേ എന്നെ അയച്ചവനെ എനിക്ക് സന്തുഷ്ടനാക്കണം. ഞാൻ എന്നെപ്പറ്റി തന്നെ ആളുകളോട് പറയുന്നത് സാധുവല്ല, എന്നാൽ എന്നെപ്പറ്റി അവരോട് പറയുന്ന മറ്റൊരാളുണ്ട്. എന്നെപ്പറ്റി അയാൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാന്റെ അടുത്തേക്ക് ആളെ അയച്ചു, അയാൾ നിങ്ങളോട് സത്യത്തെപ്പറ്റി പറഞ്ഞു. എന്നെപ്പറ്റി മറ്റുള്ളവരോട് പറയാൻ എനിക്കൊരാളും വേണ്ട. നിങ്ങൾ രക്ഷപ്രാപിക്കുന്നതിനാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്.
കത്തിക്കൊണ്ട് പ്രകാശം നൽകുന്ന വിളക്ക് പോലായിരുന്നു യോഹന്നാൻ. അയാളുടെ വെളിച്ചം അല്പനേരം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സന്തോഷമായിരുന്നു. എന്റെ സാക്ഷ്യം യോഹന്നാനേക്കാൾ മഹത്തരമാണ്. എന്റെ പ്രവൃത്തികൾ തന്നെ എന്റെ സാക്ഷ്യം. ഇതൊക്കെ സഫലമാക്കാനാണ് പിതാവ് എന്നെ നിയോഗിച്ചതെന്ന കാര്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ സ്വരം കേട്ടിട്ടില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള സാക്ഷ്യമാണ് എനിക്കുള്ള പിതാവിന്റെ നിയോഗം. അവന്റെ രൂപവും നിങ്ങൾ കണ്ടിട്ടില്ല. പിതാവിന്റെ വചനം നിങ്ങളിൽ ഇല്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ തിരുവെഴുത്തുകൾ വായിക്കുന്നു. തിരുവെഴുത്തുകൾ നിത്യജീവൻ തരുമെന്ന് നിങ്ങൾ കരുതുന്നു. ആ തിരുവെഴുത്തുകൾ തന്നെ എന്നെപ്പറ്റിയും പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയ ജീവനായി എന്നെ സമീപിക്കാൻ നിങ്ങൾ മടിക്കുന്നു. മനുഷ്യരുടെ സ്തുതി ഞാൻ കാംക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ അറിയാം. ദൈവസ്നേഹം നിങ്ങളിൽ ഇല്ല. എന്റെ പിതാവിന്റെ പേരിൽ ഞാൻ വന്നു. ഞാൻ അവനുവേണ്ടി സംസാരിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ സ്വന്തം നാമത്തിൽ വരുന്നവനെ നിങ്ങൾ അംഗീകരിക്കുന്നു. അന്യോന്യം മഹത്വം സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം നിങ്ങൾ തേടാറില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും? പിതാവിന് മുമ്പിൽ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുമെന്ന് കരുതേണ്ട. മോശയാണ് നിങ്ങളിൽ കുറ്റം ആരോപിക്കുക. അവൻ നിങ്ങളെ രക്ഷിക്കുമെന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ മോശയിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്നെയും വിശ്വസിച്ചിരുന്നേനെ. കാരണം മോശ എന്നെ പറ്റി എഴുതി. പക്ഷേ മോശയുടെ ലിഖിതങ്ങൾ നിങ്ങൾ വിശ്വസിച്ചില്ല. അതിനാൽ എന്റെ വാക്കുകൾ വിശ്വസിക്കാനും നിങ്ങൾക്കാവില്ല. പിന്നീട് യേശു ഗലീല കടലിന്റെ തിബരിയാസ് കടലിന്റെ അക്കരയ്ക്ക് പോയി. അനേകം പേർ യേശുവിനെ പിന്തുടർന്ന് രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവൻ കാണിച്ച അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് അവർ അവനെ പിന്തുടർന്നത്. യേശു മലയോരത്തേക്ക് പോയി. അവൻ അവിടെ ശിഷ്യന്മാരോട് കൂടിയിരുന്നു. അത് യഹൂദരുടെ പെസഹ തിരുനാളിനോടടുത്ത സമയമായിരുന്നു. യേശു തലയുയർത്തി നോക്കിയപ്പോൾ അനേകം പേർ തന്റെ അടുത്തേക്ക് വരുന്നതായി കണ്ടു. യേശു ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്കെല്ലാവർക്കുമുള്ള അപ്പം നമുക്ക് എവിടെ നിന്ന് കിട്ടും? അവൻ ഫിലിപ്പോസിനെ പരീക്ഷിക്കാനായിരുന്നു ഈ ചോദ്യം ചോദിച്ചത്. താൻ ചെയ്യാനുള്ളത് യേശു തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഇവരിൽ ഓരോരുത്തർക്കും അല്പം അപ്പമെങ്കിലും വാങ്ങാൻ നമ്മൾ എല്ലാവരും ഒരു മാസം പണിയെടുക്കേണ്ടി വരും. മറ്റൊരു ശിഷ്യൻ അന്ത്രയാസും അവിടെ ഉണ്ടായിരുന്നു. ശിമോൻ പത്രോസിന്റെ സഹോദരനായിരുന്നു അയാൾ. അന്ത്രയാസ് പറഞ്ഞു, ഇവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ ബാർലി കൊണ്ടുള്ള 5 അപ്പവും 2 ചെറിയ മീനുമുണ്ട്. പക്ഷേ ഇത്രയധികം പേർക്ക് അത് തികയില്ല. യേശു പറഞ്ഞു, ജനങ്ങളോട് ഇരിക്കാൻ പറയുക. അതൊരു പുൽമേടായിരുന്നു. 5000 പുരുഷന്മാർ അവിടെ ഇരുന്നിരുന്നു. അപ്പോൾ യേശു അപ്പക്കഷണങ്ങൾ കയ്യിലെടുത്തു. അപ്പം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവനത് അവിടെ ഇരുന്നവർക്ക് വിളമ്പി.
did the same with the fish. Meenum avan angane vilambi aalugal kaavishamullathra avan vilambi. എല്ലാവർക്കും മതിയാവോളം ഭക്ഷണം കിട്ടി. അവർ തിന്നു കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അവർ തിന്നാത്ത മീനും അപ്പവും ശേഖരിക്കുക, ഒന്നും വെറുതെ കളയരുത്. അതിനാൽ ശിഷ്യന്മാർ മിച്ചമുള്ളതെല്ലാം ശേഖരിച്ചു. 5 ബാർലി കൊണ്ടുണ്ടാക്കിയ അപ്പക്കഷണത്തിൽ നിന്നാണ് അവരെല്ലാവരും ഭക്ഷണം കഴിച്ചത്. എന്നാൽ ശിഷ്യന്മാർ 12 കുട്ട നിറയെ ആഹാരം ശേഖരിച്ചു. യേശുവിന്റെ ഈ വീര്യപ്രവൃത്തി ആളുകൾ കണ്ടു. അവർ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇവനാണ് ലോകത്തിലേക്ക് വരുന്ന പ്രവാചകൻ. തന്നെ ബലമായി രാജാവാക്കണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നതായി യേശു മനസ്സിലാക്കി. യേശുവിനെ ബലമായി പിടിച്ച് രാജാവാക്കാൻ അവർ ആലോചിച്ചു. അതിനാൽ അവൻ ഒറ്റയ്ക്ക് അവിടം വിട്ട് മലയിലേക്ക് പോയി. അന്ന് വൈകിട്ട് യേശുവിന്റെ ശിഷ്യന്മാർ ഗലീല കടൽ തീരത്തേക്ക് പോയി. നേരം ഇരുട്ടിയിട്ടും യേശു അവരുടെ അടുത്ത് എത്തിയിരുന്നില്ല. ശിഷ്യന്മാർ ഒരു വഞ്ചിയിൽ കയറി മറുകരയിലുള്ള കഫർണഹൂമിലേക്ക് തിരിച്ചു. കാറ്റ് അതിശക്തമായി വീശിക്കൊണ്ടിരുന്നു. കടലിലെ തിരകൾ വലുതായിക്കൊണ്ടിരുന്നു. അവർ 3-4 നാഴിക കടലിലേക്ക് തുഴഞ്ഞുപോയി. അപ്പോഴവർ യേശുവിനെ കണ്ടു. അവൻ വെള്ളത്തിന് മീതേ കൂടി നടക്കുകയായിരുന്നു. അവൻ അവരുടെ വഞ്ചിയിലേക്ക് നടന്നത്. ശിഷ്യന്മാർ ഭയന്നു. പക്ഷേ യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടാതെ, ഇത് ഞാനാണ്. അവൻ ഇത്രയും പറഞ്ഞപ്പോൾ അവനെ വഞ്ചിയിൽ കയറ്റാൻ അവർക്ക് ഉത്സാഹമായി. അപ്പോൾ വഞ്ചി അവർക്കെത്തേണ്ട കരയിലടുത്തു. പിറ്റേന്ന് നേരം പുലർന്നു. ചിലർ മറുകരയിൽ തന്നെ തങ്ങിയിരുന്നു. യേശു വഞ്ചിയിൽ ശിഷ്യന്മാരോടൊത്ത് പോയിരുന്നില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ശിഷ്യന്മാർ തനിയെ വഞ്ചിയിൽ പോയെന്നും അവർക്കറിയാം. അവിടെ ആകെ ഒരു വഞ്ചിയെ ഉണ്ടായിരുന്നുള്ളൂ താനും. പക്ഷേ അപ്പോൾ തിബരിയാസിൽ നിന്നും ഏതാനും വഞ്ചികൾ അവിടെ എത്തി. ജനങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ച സ്ഥലത്തിനടുത്ത് വഞ്ചികൾ വന്നടുത്തു. യേശു നന്ദി പറഞ്ഞതിന് ശേഷം അവർ അപ്പം കഴിച്ചത് അവിടെ വെച്ചായിരുന്നു. യേശുവും ശിഷ്യന്മാരും അവിടെ ഇപ്പോഴില്ലെന്ന് ആളുകൾ മനസ്സിലാക്കി. അതിനാൽ അവർ വഞ്ചികളിൽ കയറി കഫർണഹൂമിലേക്ക് തിരിച്ചു. അവർക്ക് യേശുവിനെ കണ്ടെത്തണമായിരുന്നു. മറുകരയിൽ അവർ യേശുവിനെ കണ്ടു. അവർ അവനോട് ചോദിച്ചു, ഗുരു, അങ്ങ് എപ്പോഴാണ് ഇവിടെ എത്തിയത്? യേശു മറുപടി പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ എന്നെ തിരയുന്നത്? എന്റെ ശക്തി തെളിയിക്കാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടാണോ നിങ്ങൾ വന്നത്? അല്ല, ഞാൻ സത്യമായി നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ തിരയുന്നത്. ഭൂമിയിലെ ഭക്ഷണം നശ്വരമാണ്, അതിനാൽ അതിനായി ശ്രമിക്കരുത്. എന്നാൽ നന്നായി നിലനിൽക്കുന്നതും നിത്യജീവൻ നൽകുന്നതുമായ ആഹാരത്തിനായി ശ്രമിക്കൂ. മനുഷ്യപുത്രൻ നിങ്ങൾക്ക് ആ ഭക്ഷണം നൽകും. താൻ മനുഷ്യപുത്രനോടൊത്തുണ്ടെന്ന് പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. ആളുകൾ യേശുവിനോട് ചോദിച്ചു, ദൈവം ഇഷ്ടപ്പെടുന്ന ഏതൊക്കെ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ദൈവം ആവശ്യപ്പെടുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദൈവം അയച്ചവനിൽ വിശ്വസിക്കുകയാണ് അവനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ആളുകൾ ചോദിച്ചു, നിന്നെ ദൈവം അയച്ചതാണെന്ന് തെളിയിക്കാൻ എന്ത് അത്ഭുത പ്രവൃത്തി നീ ചെയ്യും? ഒരു അത്ഭുത പ്രവൃത്തി ഞങ്ങളെ കാണിച്ചാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. നീ എന്ത് ചെയ്യും? ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ വെച്ച് ഭക്ഷിക്കാൻ ദൈവം മന്ന കൊടുത്തു. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവർക്ക് കഴിക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്നും അപ്പം കൊടുത്തു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, നിങ്ങൾക്ക് സ്വർഗീയ ഭക്ഷണം തന്നത് മോശയല്ല. എന്നാൽ
എന്റെ പിതാവ് സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥമായ അപ്പം നൽകുന്നു. എന്താണ് ദൈവത്തിന്റെ അപ്പം? സ്വർഗത്തിൽ നിന്ന് വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതാണ് ദൈവത്തിന്റെ അപ്പം. ആളുകൾ പറഞ്ഞു, പ്രഭോ, ഞങ്ങൾക്ക് ആ അപ്പം എപ്പോഴും തന്നാലും. അപ്പോൾ യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ നൽകുന്ന അപ്പം. എന്നിലേക്ക് വരുന്നവന് ഒരിക്കലും വിശക്കില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. എന്നെ കണ്ടിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. എനിക്ക് പിതാവ് തരുന്നവൻ എന്നിലേക്ക് വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ കൈവെടിയുകയുമില്ല. ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് ചെയ്യാൻ ഞാൻ സ്വർഗത്തിൽ നിന്നും താഴേക്ക് വന്നു. എനിക്ക് വേണ്ടത് ചെയ്യാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ദൈവം എനിക്ക് തന്നിരിക്കുന്നവരൊന്നും എനിക്ക് നഷ്ടമാകരുത്. അവസാന നാളിൽ ഞാൻ അവരെ ഉയർത്തണം. എന്നെ അയച്ചവൻ ഞാൻ അങ്ങനെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. അയാളെ അന്ത്യദിനത്തിൽ ഞാൻ ഉയർത്തും. എന്റെ പിതാവിന്റെ ഇഷ്ടം അതാണ്. യഹൂദർ യേശുവിനെ പറ്റി മുറുമുറുക്കാൻ തുടങ്ങി. ഞാൻ സ്വർഗത്തിൽ നിന്നും താഴേക്കിറങ്ങി വന്ന അപ്പമാണ് എന്ന് യേശു പറഞ്ഞതുകൊണ്ടാണ് അവർ അവനെതിരെ മുറുമുറുത്തത്. യഹൂദർ പറഞ്ഞു, ഇവനാണ് യേശു, അവന്റെ അപ്പനമ്മമാരെ നമുക്കറിയാം. അവൻ യോസേഫിന്റെ മകൻ മാത്രം. പിന്നെ എങ്ങനെ ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന് അവന് പറയാൻ കഴിയും? പക്ഷേ യേശു പറഞ്ഞു, മുറുമുറുക്കേണ്ട, പിതാവാണ് എന്നെ അയച്ചത്. അവൻ തന്നെയാണ് ആളുകളെ എന്റെ അടുത്തേക്ക് ആകർഷിക്കുന്നതും. അവസാന ദിവസത്തിൽ ഞാൻ അവരെ ഉയർത്തും. പിതാവ് ആകർഷിക്കാത്തവന് എന്റെ അടുത്തെത്താൻ കഴിയുകയില്ല. പ്രവാചകർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവം എല്ലാവരെയും പഠിപ്പിക്കും. ആളുകൾ പിതാവിനെ ശ്രവിക്കുകയും അവനിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. അപ്പോൾ അവർ എന്റെ അടുത്തെത്തും. ആരും പിതാവിനെ കണ്ടിട്ടില്ല, അവനിൽ നിന്നും വന്നവൻ മാത്രമാണ് പിതാവിനെ കണ്ടിട്ടുള്ളത്. അവൻ പിതാവിനെ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ഞാൻ ജീവൻ തരുന്ന അപ്പമാകുന്നു. മരുഭൂമിയിൽ വച്ച് ദൈവം കൊടുത്ത മന്ന നിങ്ങളുടെ പൂർവികർ കഴിച്ചു, എന്നിട്ടും അവർ മരിച്ചു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ആ അപ്പം ഞാനാകുന്നു. അത് തിന്നുന്നവന് മരണമില്ല. സ്വർഗത്തിൽ നിന്നും വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. ആ അപ്പം തിന്നുന്നവന് നിത്യജീവനുണ്ട്. ആ അപ്പം എന്റെ ശരീരമാണ്. ലോകർക്ക് ജീവൻ ലഭിക്കും വിധം ഞാൻ എന്റെ ശരീരം നൽകും. അപ്പോൾ യഹൂദർ പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇയാൾക്കെങ്ങനെ സ്വന്തം ശരീരം നമുക്ക് ഭക്ഷിക്കാൻ തരാൻ കഴിയും? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം തിന്നണം, അവന്റെ രക്തം നിങ്ങൾ കുടിക്കണം, അല്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കേയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടായിരിക്കും. അവനെ ഞാൻ അന്ത്യനാളിൽ ഉയർപ്പിക്കും. എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവും. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ ജീവിക്കും, ഞാൻ അയാളിലും ജീവിക്കും. പിതാവ് എന്നെ അയച്ചു, പിതാവ് ജീവിക്കുകയും അവൻ മൂലം ഞാനും ജീവിക്കുകയും ചെയ്യുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ എന്നാൽ ജീവിക്കും. മരുഭൂമിയിൽ നമ്മുടെ പിതാക്കൾ ഭക്ഷിച്ച അപ്പം പോലെ അല്ല ഞാൻ. അവർ ആ അപ്പം തിന്നു, എന്നിട്ടും അവർ മരിച്ചു. ഞാൻ സ്വർഗത്തിൽ നിന്നും വന്ന അപ്പമാണ്, അത് തിന്നുന്നവന് നിത്യജീവൻ ലഭിക്കും. കഫർണഹൂമിലുള്ള യഹൂദ പള്ളിയിൽ പഠിപ്പിക്കവെയാണ് യേശു ഇതെല്ലാം പറഞ്ഞത്. യേശുവിന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. അവരിൽ വളരെ പേർ പിറുപിറുക്കുകയായിരുന്നു. ഇതൊരു വിഷമം പിടിച്ച ഉപദേശമാണ്, ഇത് ഉൾക്കൊള്ളാൻ ആരെ കൊണ്ട് കഴിയും? തന്റെ ശിഷ്യന്മാർ ഇതേപ്പറ്റി പരാതി പറയുന്നുണ്ടെന്ന് യേശു മനസ്സിലാക്കി. അതിനാൽ യേശു പറഞ്ഞു, ഈ ഉപദേശം നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ? അപ്പോൾ മനുഷ്യപുത്രൻ അവൻ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ശരീരത്തിന് ഒന്നും നേടാൻ കഴിയുകയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവാണ്.
ഇവ ജീവൻ നൽകുന്നു. പക്ഷേ നിങ്ങളിൽ ചിലർ വിശ്വസിക്കുന്നില്ല. യേശുവിന് വിശ്വസിക്കാത്തവരെ മനസ്സിലായിരുന്നു. ആദ്യം മുതൽക്ക് തന്നെ അവനിതറിയാമായിരുന്നു. തനിക്കെതിരെ വിശ്വാസവഞ്ചന ചെയ്യുന്നവനെയും അവൻ അറിയാമായിരുന്നു. യേശു പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ അടുത്ത് വരാൻ പിതാവ് അനുവദിക്കാത്തവൻ എന്റെ അടുത്തെത്തില്ല. യേശു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെയധികം ശിഷ്യന്മാർ അവനെ വിട്ടുപോയി. പിന്നീട് അവർ അവന്റെ അനുയായികളായില്ല. യേശു തന്റെ 12 അപ്പസ്തലന്മാരോടും പറഞ്ഞു, നിങ്ങളും എന്നെ വിട്ടുപോകുന്നോ? ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവൻ തരുന്ന വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. നീ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ യേശു മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളെ 12 തിരഞ്ഞെടുത്തു, പക്ഷേ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. യേശു ശിമോൻ ഇസ്കരിയോത്താവിന്റെ പുത്രൻ യൂദയെ പറ്റിയായിരുന്നു സംസാരിച്ചത്. യൂദ 12 അപ്പസ്തലന്മാരിൽ ഒരുവനായിരുന്നു. പക്ഷേ അവൻ പിന്നീട് യേശുവിനെതിരെ തിരിഞ്ഞു. അതിനുശേഷം യേശു ഗലീല ദേശമാകെ സഞ്ചരിച്ചു. യഹൂദിയിലെ യഹൂദർ അവനെ കൊല്ലാനുള്ള തക്കം നോക്കിയിരുന്നതിനാൽ ആ ദേശത്തൂടി സഞ്ചരിക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാരത്തിരുന്നാൽ അടുത്തിരുന്നു. അതിനാൽ യേശുവിന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ഇവിടം വിട്ട് യഹൂദയിലെ ഉത്സവത്തിന് പോകുക. അപ്പോൾ അവിടുത്തെ ശിഷ്യന്മാർക്ക് നീ കാണിക്കുന്ന അത്ഭുത പ്രവർത്തികൾ കാണാൻ കഴിയും. ആളുകൾ തന്നെ അറിയണമെന്ന് ഒരുവൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ തന്റെ പ്രവർത്തികളെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നിന്നെ ലോകത്തിന് കാട്ടിക്കൊടുക്കുക, നിന്റെ പ്രവർത്തികൾ അവരറിയട്ടെ. യേശുവിന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. യേശു തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, എന്റെ ശരിയായ സമയം ഇനിയുമായിട്ടില്ല. എന്നാൽ നിങ്ങൾക്കെപ്പോഴും ശരിയായ സമയമാണല്ലോ. ലോകത്തിന് നിങ്ങളെ വെറുക്കാനാവില്ല, പക്ഷേ ലോകം എന്നെ വെറുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ലോകരോട് പറയുന്നു അവരുടെ പ്രവൃത്തികൾ ദുഷ്ടതയുള്ളതാണെന്ന്. അതിനാൽ നിങ്ങൾ പെരുന്നാളിന് പോകുക. എന്റെ ശരിയായ സമയം ആഗതമായിട്ടില്ലാത്തതിനാൽ ഞാനിപ്പോൾ ഈ ഉത്സവത്തിന് പോകുന്നില്ല. എന്റെ ശരിയായ സമയം ഇനിയും എത്തിയിട്ടില്ല. യേശു ഇത് പറഞ്ഞതിനു ശേഷം ഗലീലയിൽ തന്നെ തങ്ങി. അതിനാൽ യേശുവിന്റെ സഹോദരന്മാർ പെരുന്നാളിൽ പങ്കെടുക്കാൻ പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ യേശു പരസ്യമായി അവിടെ പോയില്ല, പകരം അവൻ രഹസ്യമായി അവിടെ പോയി. പക്ഷേ ആളുകൾ തന്നെ കാണാൻ യേശു അനുവദിച്ചില്ല. പെരുന്നാൾ സ്ഥലത്ത് യഹൂദർ യേശുവിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവർ ചോദിച്ചു, എവിടെ അയാൾ? അവിടെ ഒരു വലിയ സംഘം ആളുകളുണ്ടായിരുന്നു. അവരിൽ പലരും രഹസ്യമായി യേശുവിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു, അയാളൊരു നല്ല മനുഷ്യനാണ്. പക്ഷേ മറ്റു ചിലർ പറഞ്ഞു, അല്ല, അവൻ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. പക്ഷേ ആർക്കും യേശുവിനെ പറ്റി പരസ്യമായി എന്തെങ്കിലും പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അവർക്ക് യഹൂദ നേതാക്കളെ ഭയമായിരുന്നു. ഉത്സവം ഏതാണ്ട് പകുതി കഴിഞ്ഞു. അപ്പോൾ യേശു ദൈവാലയത്തിലെത്തി ഉപദേശിക്കാൻ തുടങ്ങി. യഹൂദർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു, ഇയാൾ ഒരിക്കലും വിദ്യാലയത്തിൽ പോയി പഠിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഇയാൾ ഇത്രയും പഠിച്ചു? യേശു മറുപടി പറഞ്ഞു, ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്റെ സ്വന്തമല്ല. എന്റെ ഉപദേശങ്ങൾ എന്നെ അയച്ചവന്റെ വചനങ്ങളാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്റെ ഉപദേശം ദൈവത്തിൽ നിന്ന് വന്നതാണെന്നറിയും. ഈ ഉപദേശം എന്റെ സ്വന്തമല്ലെന്നും അയാൾ അറിയും. സ്വന്തം ആശയങ്ങൾ പഠിപ്പിക്കുന്നവൻ സ്വയം ആദരവ് പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നവനാണ്. എന്നാൽ അവനെ അയച്ചവന് ആദരവ് നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നവൻ വിശ്വാസയോഗ്യനാണ്. അവനിൽ തെറ്റൊന്നുമില്ല. മോശെ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നില്ലേ? പക്ഷേ നിങ്ങളിൽ ആരും അത് പാലിക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ വധിക്കാൻ ശ്രമിക്കുന്നത്? ആളുകൾ മറുപടി പറഞ്ഞു, നിന്റെ ഉള്ളിൽ ഭൂതം കൂടിയിരിക്കുന്നു, ഞങ്ങൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നില്ല. യേശു അവരോട് പറഞ്ഞു, ഞാൻ ഒരു അത്ഭുതം പ്രവർത്തിച്ചു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. മോശയുടെ ന്യായപ്രമാണത്തിൽ പരിച്ഛേദനയെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ മോശയല്ല അതിന്റെ ഉപജ്ഞാതാവ്. മോശയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ ആളുകളിൽ നിന്നാണ് പരിച്ഛേദനം തന്നെ വന്നത്. അതിനാൽ ചിലപ്പോഴൊക്കെ ശബത്ത് ദിവസം കുട്ടികളുടെ പരിച്ഛേദനം നിങ്ങൾ നടത്തുന്നു. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചാണ് ശബത്ത് ദിവസം പരിച്ഛേദനം നടത്തിയതെന്ന് ഇത് കാണിക്കുന്നു. പിന്നെന്തിനാണ് ശബത്ത് ദിവസം ഒരാളുടെ മുഴുവൻ ശരീരത്തെയും സുഖപ്പെടുത്തിയതിന് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഒന്നും കാണുന്നത് പോലെ വിധിക്കരുത്, നീതിയോടെ ശരിയായതിനെ വിധിക്കുക. അപ്പോൾ ചില യെരൂശലേം നിവാസികൾ പറഞ്ഞു, ഇയാളെയാണ് അവർ കൊല്ലാൻ ശ്രമിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും കാണുവാനും കേൾക്കുവാനും കഴിയുന്ന സ്ഥലങ്ങളിൽ വെച്ചാണ് അവൻ ഉപദേശിക്കുന്നത്. ആരും അവനെ അതിൽ നിന്ന് തടയുന്നുമില്ല. അവൻ ക്രിസ്തുവാണെന്ന് നേതാക്കന്മാർ യഥാർത്ഥമായി ഉറപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇയാൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയാം. യഥാർത്ഥ ക്രിസ്തു വരുമ്പോൾ അവൻ എവിടെ നിന്നാണ് വന്നതെന്ന് ആരും അറിയില്ല. യേശു അപ്പോഴും ദൈവാലയത്തിൽ ഉപദേശിക്കുകയായിരുന്നു. യേശു പറഞ്ഞു, അതെ, ഞാൻ ആരെന്നും
എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ എന്റെ സ്വന്തം അധികാരത്തിലല്ല വന്നിരിക്കുന്നത്. സത്യമായവൻ എന്നെ അയച്ചതാണ്. നിങ്ങൾക്കവനെ അറിയുകയില്ല, പക്ഷേ ഞാൻ അവനെ അറിയും. ഞാൻ അവനിൽ നിന്നുമാണ്. അവൻ എന്നെ അയച്ചു. യേശു ഇത് പറഞ്ഞപ്പോൾ ആളുകൾ അവനെ പിടിക്കാൻ ശ്രമിച്ചു, പക്ഷേ ആർക്കും അവനെ തൊടാനായില്ല. കാരണം യേശു കൊല്ലപ്പെടാനുള്ള സമയമായിരുന്നില്ല. പക്ഷേ ആളുകളിൽ അധികം പേരും അവനിൽ വിശ്വസിച്ചു. ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിന്റെ വരവ് കാത്തിരിക്കുകയാണ്. ക്രിസ്തു വരുമ്പോൾ അവൻ ഇയാൾ ചെയ്തതിനേക്കാൾ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇവൻ തന്നെ ആയിരിക്കണം ക്രിസ്തു. യേശുവിനെ പറ്റി ജനങ്ങൾ ഇപ്രകാരം അടക്കം പറയുന്നത് പരീശന്മാർ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനാൽ മഹാപുരോഹിതരും പരീശന്മാരും ദേവാലയം സൂക്ഷിക്കുന്ന ഏതാനും നിയമപാലകരെ യേശുവിനെ പിടിക്കാൻ അയച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ഇനി നിങ്ങളോടൊത്ത് കുറച്ച് സമയം കൂടിയേ ഉണ്ടായിരിക്കൂ. പിന്നീട് ഞാൻ എന്നെ അയച്ചവനിലേക്ക് മടങ്ങും. നിങ്ങൾ എന്നെ തിരയുമെങ്കിലും കണ്ടെത്തില്ല. ഞാൻ ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എത്താനുമാവില്ല. യഹൂദന്മാർ പരസ്പരം ചോദിച്ചു, നമ്മൾക്ക് കണ്ടുപിടിക്കാനാവാത്ത എവിടേക്കാണ് ഇവൻ പോവുക? അവൻ യവനക്കാരുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന നമ്മുടെ ആളുകളുടെ അടുത്ത് പോകുമോ? അവൻ അവിടെ യവനക്കാരെ ഉപദേശിക്കുമോ? നിങ്ങൾ എന്നെ തിരക്കിയാലും കണ്ടെത്തില്ല എന്നും ഞാനുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വരാനുമാവില്ല എന്നും ഇയാൾ പറയുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? പെരുന്നാളിന്റെ അവസാന ദിനമെത്തി. അതായിരുന്നു ഏറ്റവും പ്രധാന ദിനവും. അന്ന് യേശു നിന്നുകൊണ്ട് വളരെ ഉച്ചത്തിൽ പറഞ്ഞു, ദാഹിക്കുന്നവർക്ക് എന്റെ അടുത്ത് വന്ന് കുടിക്കാം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദിപ്രവാഹം ഉണ്ടാകും. തിരുവെഴുത്തിൽ അതാണ് പറയുന്നത്. യേശു പരിശുദ്ധാത്മാവിനെ പറ്റിയായിരുന്നു പറഞ്ഞു വന്നത്. ആത്മാവ് ഇതുവരെ ജനങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നില്ല. കാരണം യേശു ഇതുവരെ മരിക്കുകയോ മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയോ ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നീട് യേശുവിൽ വിശ്വസിച്ചവർക്ക് ആത്മാവ് ലഭിക്കും. യേശുവിന്റെ ഈ വാക്കുകൾ ആളുകൾ കേട്ടു. അവരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ്. മറ്റുള്ളവർ പറഞ്ഞു, അവൻ ക്രിസ്തുവാണ്. വേറെ ചിലർ പറഞ്ഞു, ക്രിസ്തു ഗലീലിൽ നിന്നും വരില്ല, ദാവീദിന്റെ കുടുംബത്തിൽ നിന്നാവും ക്രിസ്തു വരികയെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ദാവീദ് ജീവിച്ചിരുന്ന ബേത്ലഹേമിൽ നിന്നും വരുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതിനാൽ യേശുവിന്റെ കാര്യത്തിൽ ഒരേ അഭിപ്രായത്തിലെത്താൻ അവർക്കായില്ല. യേശുവിനെ പിടിക്കാൻ ചിലർ ആവശ്യപ്പെട്ടു, പക്ഷെ ആരും അതിന് തുനിഞ്ഞില്ല. ദൈവാലയത്തിലെ നിയമപാലകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുത്ത് മടങ്ങിയെത്തി. പുരോഹിതന്മാരും പരീശന്മാരും ചോദിച്ചു, എന്താ അവനെ കൊണ്ടുവരാത്തത്? നിയമപാലകർ മറുപടി പറഞ്ഞു, അവന്റെ വാക്കുകൾ ആരുടെ വാക്കുകളെക്കാളും മഹത്താണ്. പരീശന്മാർ മറുപടി പറഞ്ഞു, യേശു നിങ്ങളെയും മണ്ടന്മാരാക്കിയിരിക്കുന്നു. നേതാക്കന്മാരിൽ ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചോ? ഇല്ല. ഞങ്ങൾ പരീശന്മാരിൽ ആരെങ്കിലും വിശ്വസിച്ചോ? ഇല്ല. ന്യായപ്രമാണം അറിയാതെ അവിടെ തടിച്ചുകൂടിയ ജനക്കൂട്ടം മാത്രമേ അവനിൽ വിശ്വസിക്കുന്നുള്ളൂ. അവർ ദൈവത്തിന്റെ ശാപത്തിലാണ്. എന്നാൽ നിക്കോദേമോസ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അയാൾ മാത്രമാണ് മുമ്പ് യേശുവിനെ സന്ദർശിക്കാൻ പോയിട്ടുള്ളത്. നിക്കോദേമോസ് പറഞ്ഞു, ഒരുവനെ വിചാരണ കൂടാതെ വിധിക്കാൻ നമ്മുടെ ന്യായപ്രമാണം അനുവദിക്കുന്നില്ല. അവൻ എന്തു ചെയ്തുവെന്നറിയാതെ നമുക്ക് അവനെ വിധിക്കാനാവില്ല. യഹൂദ പ്രമാണിമാർ മറുപടി പറഞ്ഞു, നീയും ഗലീലയിൽ നിന്ന് വന്നവനാണോ? തിരുവെഴുത്തുകൾ പഠിക്കുക. ഗലീലയിൽ നിന്നും ഒരു പ്രവാചകനും വരുന്നില്ലെന്ന് നിനക്ക് മനസ്സിലാക്കാം. യഹൂദ നേതാക്കൾ എല്ലാവരും വീടുകളിലേക്ക് പോയി. യേശു ഒലിവു മലയിലേക്ക് പോയി. അതിരാവിലെ തന്നെ അവൻ ദൈവാലയത്തിലേക്ക് മടങ്ങിപ്പോയി. ആളുകളെല്ലാം അവന്റെ അടുത്ത് വന്നു. യേശു ഇരുന്നവരെ പഠിപ്പിച്ചു. ശാസ്ത്രിമാരും പരീശന്മാരും ഒരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്നു. വ്യഭിചാരക്കുറ്റം ചുമത്തിയാണ് അവർ അവളെ അവിടെ കൊണ്ടുവന്നത്. യഹൂദർ അവളെ ആളുകളുടെ മുമ്പിൽ ബലമായി കൊണ്ടുവന്നു. അവർ യേശുവിനോട് പറഞ്ഞു, ഗുരു, ഇവൾ തന്റെ ഭർത്താവല്ലാത്ത ഒരുവനുമായി വ്യഭിചാരം ചെയ്തതിനാലാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. നിയമപരമായി മോശ നമ്മോട് കൽപ്പിക്കുന്നു, ഇത്തരം തെറ്റ് ചെയ്യുന്നവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? യേശുവിനെ കുരുക്കാനാണ്
യഹൂദർ ഈ ചോദ്യം ഉന്നയിച്ചത്. തെറ്റായി എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവർക്കവനെ പിടിക്കാൻ. അപ്പോഴവർക്ക് അവനെതിരെ കുറ്റാരോപണം നടത്താം. പക്ഷേ യേശു മുട്ടുകുത്തി നിന്ന് നിലത്ത് വിരൽ കൊണ്ട് എഴുതാൻ തുടങ്ങി. യഹൂദ പ്രമാണിമാർ അതേ ചോദ്യം പലവട്ടം ആവർത്തിച്ചു. അതിനാൽ യേശു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇക്കൂട്ടത്തിൽ പാപം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ ഒരു പാപവും ചെയ്യാത്ത അയാൾ ഈ സ്ത്രീയുടെ മേൽ ആദ്യത്തെ കല്ലെറിയട്ടെ. എന്നിട്ട് അവൻ വീണ്ടും മുട്ടുകുത്തി നിന്ന് നിലത്തെഴുതി. യേശുവിന്റെ വാക്കുകൾ കേട്ടവർ ഓരോരുത്തരായി സ്ഥലം വിട്ടു. കൂട്ടത്തിൽ മൂപ്പനായുള്ളവൻ ആദ്യം. ബാക്കിയുള്ളവർ പിന്നാലെ. യേശുവും ആ സ്ത്രീയും അവിടെ തനിച്ചായി. അവൾ യേശുവിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. യേശു വീണ്ടും തല ഉയർത്തി അവളോട് ചോദിച്ചു, സ്ത്രീയെ, നിന്നെ കുറ്റപ്പെടുത്തുന്നവർ എവിടെ? ആരും നിന്നെ കുറ്റക്കാരിയെന്ന് വിധിച്ചില്ലല്ലോ. പ്രഭോ, ആരും എന്നെ വിധിച്ചില്ല. അപ്പോൾ യേശു പറഞ്ഞു, അതുകൊണ്ട് ഞാനും നിന്നെ വിധിക്കുന്നില്ല. നിനക്കിപ്പോൾ പോകാം, പക്ഷേ വീണ്ടും പാപം ചെയ്യരുത്. പിന്നീട് യേശു ജനങ്ങളെ വീണ്ടും പഠിപ്പിച്ചു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഇരുട്ടിൽ വീഴില്ല. അവന് ജീവൻ നൽകുന്ന പ്രകാശം ലഭിക്കും. പക്ഷേ പരീശന്മാർ യേശുവിനോട് പറഞ്ഞു, നീ നിന്നെ പറ്റി പറയുമ്പോൾ ഇതെല്ലാം സത്യമാണെന്ന് പറയുന്ന ഒരേ ഒരാൾ നീയാണ്. അതിനാൽ ഞങ്ങൾക്ക് അതൊന്നും അംഗീകരിക്കാനാവില്ല. യേശു മറുപടി പറഞ്ഞു, അതെ, ഞാൻ ഈ പറയുന്നതെല്ലാം എന്നെ പറ്റിയാണ്. പക്ഷേ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ആളുകൾക്ക് വിശ്വസിക്കാം. എന്തുകൊണ്ട്? കാരണം എനിക്കറിയാം ഞാൻ എവിടെ നിന്ന് വന്നു എന്നും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നും. ഞാൻ നിങ്ങളെപ്പോലെയല്ല. ഞാൻ എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ നിങ്ങൾക്കറിയില്ല. മറ്റാരെയും വിധിക്കുന്നത് പോലെയാണ് നിങ്ങൾ എന്നെയും വിധിക്കുന്നത്. ഞാൻ ആരെയും വിധിക്കില്ല, പക്ഷേ ഞാൻ വിധിച്ചാൽ അത് സത്യവിധിയായിരിക്കും. എന്തുകൊണ്ടെന്നോ, ഞാൻ വിധിക്കുമ്പോൾ ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച എന്റെ പിതാവും എന്നോടൊപ്പമുണ്ട്. രണ്ട് സാക്ഷികൾ ഒരേ കാര്യം പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമായി സ്വീകരിക്കുക എന്നാണ് നിങ്ങളുടെ ന്യായപ്രമാണം പറയുന്നത്. എന്നെപ്പറ്റി പറയുന്ന സാക്ഷികളിൽ ഒരാൾ ഞാനാണ്. എന്നെ അയച്ച എന്റെ പിതാവാണ് മറ്റേ സാക്ഷി. ജനങ്ങൾ ചോദിച്ചു, എവിടെ നിന്റെ പിതാവ്? യേശു മറുപടി പറഞ്ഞു, എന്നെയോ എന്റെ പിതാവിനെയോ നിങ്ങൾക്കറിയില്ല. എന്നാൽ എന്നെ നിങ്ങൾ അറിഞ്ഞാൽ അപ്പോൾ എന്റെ പിതാവിനെയും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോഴാണ് യേശു ഇതൊക്കെ പറഞ്ഞത്. ഭണ്ഡാരത്തിനടുത്തിരുന്നാണ് അവൻ ഇത് പറഞ്ഞത്. എന്നിട്ടും ആരും അവനെ പിടികൂടിയില്ല. യേശുവിന്റെ ശരിയായ സമയം ഇനിയും ആയിട്ടില്ല. യേശു വീണ്ടും ആളുകളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടു പോകും. നിങ്ങൾ എന്നെ തിരയും, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളോട് കൂടി മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാനാവില്ല. അതുകൊണ്ട് യഹൂദർ സ്വയം ചോദിച്ചു, യേശു ആത്മഹത്യ ചെയ്യുമോ? ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് എത്താനാവില്ല എന്ന് അവൻ പറയുന്നല്ലോ. എന്നാൽ യേശു ആ യഹൂദരോട് പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, പക്ഷേ ഞാനാകട്ടെ മുകളിൽ നിന്നും വന്നവനും. നിങ്ങൾ ഈ ലോകത്തിലെയാണ്, ഞാൻ ഈ ലോകത്തിലെ അല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളോട് കൂടി മരിക്കുമെന്ന്. ഞാനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളോടെ മരിക്കും. യഹൂദർ ചോദിച്ചു, അപ്പോൾ നീ ആരാണ്? യേശു മറുപടി പറഞ്ഞു, ഞാൻ ആദി മുതൽ നിങ്ങളോട് എന്തു പറഞ്ഞിരുന്നുവോ അതാണ് ഞാൻ. എനിക്ക് നിങ്ങളെപ്പറ്റി വളരെ പറയാനുണ്ട്, എനിക്ക് നിങ്ങളെ വിധിക്കാനുമുണ്ട്. എന്നാൽ എന്നെ അയച്ചവനിൽ നിന്നും കേൾക്കുന്നത് മാത്രമേ ഞാൻ ആളുകളോട് പറയൂ. അവൻ സത്യം പറയുന്നു. യേശു ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല. പിതാവിനെ പറ്റിയായിരുന്നു യേശു അവരോട് പറഞ്ഞിരുന്നത്. അതിനാൽ യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രനെ നിങ്ങൾ ഉയർത്തും, ഞാനാകുന്നു എന്ന് നിങ്ങൾ അപ്പോൾ അറിയും. ഞാൻ ഈ ചെയ്യുന്നതൊന്നും എന്റെ സ്വന്തം അധികാരം കൊണ്ടല്ലെന്നും നിങ്ങൾ അറിയും. പിതാവ് എന്നെ പഠിപ്പിച്ചത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നും നിങ്ങൾ അറിയും.
എന്നെ അയച്ചവൻ എന്നോടൊത്തുണ്ട്. അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും പ്രവർത്തിക്കുന്നു. അതിനാൽ അവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കയില്ല. യേശു ഇതെല്ലാം പറയവേ ഒട്ടേറെ പേർ അവനിൽ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനങ്ങൾ നിങ്ങൾ തുടർന്നും അനുസരിച്ചാൽ നിങ്ങൾ എന്റെ യഥാർത്ഥത്തിലുള്ള ശിഷ്യന്മാരായിരിക്കും. അപ്പോൾ നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യഹൂദർ മറുപടി പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ ഒരിക്കലും അടിമകളായിട്ടില്ല. എങ്ങനെയാണ് പിന്നെ ഞങ്ങൾ സ്വതന്ത്രരാകുമെന്ന് നീ പറയുന്നത്? യേശു മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, പാപം ചെയ്യുന്നവരെല്ലാം അടിമകളാണ്. പാപമാണ് അവരുടെ യജമാനൻ. ഒരു അടിമയ്ക്ക് ഒരു കുടുംബത്തിൽ സ്ഥിരമായി താമസിക്കാനാവില്ല, പക്ഷേ മകൻ കുടുംബത്തിൽ സ്ഥിരപ്പെടുന്നു. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മോചിക്കപ്പെടുന്നു. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നോ, എന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ പിതാവ് എന്നെ കാട്ടിയത് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പിതാവ് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ യഹൂദ പറഞ്ഞു, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. യേശു പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിന്റെ യഥാർത്ഥ പുത്രന്മാരായിരുന്നെങ്കിൽ അബ്രഹാം ചെയ്തതൊക്കെ നിങ്ങളും ചെയ്യണം. ദൈവത്തിൽ നിന്നും കേട്ട സത്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. അബ്രഹാം അതുപോലൊന്നും ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം പിതാവ് ചെയ്യുന്നവ തന്നെ. പക്ഷേ യഹൂദർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ദൈവമാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ ഏക പിതാവും അവനാണ്. യേശു ആ യഹൂദരോട് പറഞ്ഞു, ദൈവം യഥാർത്ഥത്തിൽ നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ദൈവത്തിൽ നിന്ന് വന്ന ഞാനിപ്പോൾ ഇവിടെയുണ്ട്. ഞാൻ എന്റെ സ്വന്തം അധികാരത്തിലല്ല ഇവിടെ വന്നിരിക്കുന്നത്. ദൈവം എന്നെ അയച്ചു. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് എന്റെ ഉപദേശം സ്വീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ. പിശാചാണ് നിങ്ങളുടെ പിതാവ്, നിങ്ങൾ അവന്റെ മക്കളാണ്. അവൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. ആദ്യം മുതൽക്ക് തന്നെ പിശാച് ഒരു കൊലയാളിയായിരുന്നു. അവൻ സത്യവിരോധിയാണ്. അവനിലാകട്ടെ സത്യം അശേഷം ഇല്ല. അവൻ പറയുന്ന നുണകൾ പോലെ തന്നെയാണ് അവൻ. അവൻ നുണയനും നുണയന്മാരുടെ പിതാവുമാണ്. ഞാൻ സത്യം പറയുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത്. ഞാൻ പാപത്തിൽ കുറ്റവാളിയാണെന്ന് തെളിയിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല? ദൈവസന്തതിയായവൻ ദൈവം പറയുന്നത് എന്തോ അത് സ്വീകരിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നുള്ളവർ അല്ലാത്തതിനാൽ നിങ്ങൾ അവന്റെ വാക്കുകൾ സ്വീകരിക്കുന്നില്ല. യഹൂദർ മറുപടി പറഞ്ഞു, നീ ഒരു ശമര്യക്കാരനാണെന്ന് ഞങ്ങൾ പറയുന്നു, നിന്നെ ഭൂതം ബാധിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയല്ലേ? യേശു പറഞ്ഞു, എന്നെ ഭൂതം ബാധിച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്റെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു, പക്ഷേ നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. എങ്കിലും ഞാൻ എന്റെ മഹത്വത്തിനായി ശ്രമിക്കുന്നില്ല. എനിക്ക് വേണ്ടി അത് കാംക്ഷിക്കുന്ന ഒരുവനുണ്ട്, വിധികർത്താവും അവൻ തന്നെ. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, എന്റെ വചനങ്ങൾ അനുസരിക്കുന്നവൻ മരണത്തെ നേരിടുകയില്ല. യഹൂദർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി നിനക്ക് പിശാച് ബാധയുണ്ടെന്ന്. അബ്രഹാമും പ്രവാചകരും മരിച്ചു, പക്ഷെ നീ പറയുന്നു എന്റെ വചനങ്ങൾ അനുസരിക്കുന്നവർ ഒരിക്കലും മരണം രുചിച്ചറിയുകയില്ല എന്ന്. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ മഹാനാണ് നീ എന്ന് കരുതുന്നുണ്ടോ? അബ്രഹാം മരിച്ചു, പ്രവാചകരും മരിച്ചു, നീ ആരെന്നാണ് നിന്റെ വിചാരം? യേശു മറുപടി പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ അതിന് വിലയില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നവൻ എന്റെ പിതാവാണ്. അവൻ നിങ്ങളുടെ ദൈവമാണെന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അവനെ അറിയുകയില്ല. എനിക്കവനെ അറിയാം. എനിക്കവനെ അറിയയില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. പക്ഷേ ഞാൻ അവനെ അറിയും. അവന്റെ വാക്കുകളെ ഞാൻ അനുസരിക്കുകയും ചെയ്യുന്നു. ഞാൻ വരുന്ന ദിവസം കാണാം എന്ന പ്രത്യാശയിൽ അബ്രഹാം സന്തുഷ്ടനായിരുന്നു. അതുകൊണ്ട് അയാൾ സന്തോഷിച്ചു. യഹൂദർ യേശുവിനോട് പറഞ്ഞു, എന്ത്, നിനക്ക് 50 വയസ്സ് പോലുമായിട്ടില്ല, എന്നിട്ടും നീ അബ്രഹാമിനെ കണ്ടു എന്ന് അവകാശപ്പെടുന്നു? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യം പറയാം, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പും ഞാൻ ഉണ്ട്. യേശു ഇത് പറഞ്ഞപ്പോൾ ആളുകൾ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. യേശു മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി.
നടന്നു പോകവേ യേശു ഒരു അന്ധനെ കണ്ടു. ജന്മനാ അയാൾ അന്ധനായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഗുരു, ഇയാൾ ജന്മനാ അന്ധനാണ്, എന്നാൽ ആരുടെ പാപമാണ് ഇവനെ അന്ധനാക്കിയത്? അയാളുടെ തന്നെ പാപങ്ങളോ മാതാപിതാക്കളുടെ പാപങ്ങളോ? യേശു മറുപടി പറഞ്ഞു, അവന്റെയോ അവന്റെ മാതാപിതാക്കളുടെയോ പാപങ്ങളല്ല അവനെ അന്ധനാക്കിയത്. ഞാൻ അവനെ സുഖപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ശക്തി ആളുകൾക്ക് കാണുന്നതിനാണ് അവൻ അന്ധനായി ജനിച്ചത്. പകൽ തീരുന്നതുവരേക്കും എന്നെ അയച്ചവന്റെ ജോലികൾ നാം തുടരണം. രാത്രിയിൽ ആർക്കും ജോലി ചെയ്യാനുമാവില്ല. ഈ ലോകത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമ്പോൾ ലോകത്തിന്റെ പ്രകാശം ഞാനാണ്. യേശു ഇത് പറഞ്ഞു കഴിഞ്ഞ് മണ്ണിൽ തുപ്പി ചെളി കുഴച്ചെടുത്തു. അവൻ ആ ചെളി അന്ധന്റെ കണ്ണുകളിൽ പുരട്ടി. യേശു അയാളോട് പറഞ്ഞു, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക. അയാൾ കുളത്തിലേക്ക് പോയി കഴുകി കാഴ്ചയോടെ മടങ്ങി വന്നു. മുമ്പ് അയാൾ ഇരുന്ന് യാചിക്കുന്നത് ആളുകൾ കണ്ടിരുന്നു. അവരും അയാളുടെ അയൽക്കാരും പറഞ്ഞു, ഇതാ എപ്പോഴും വഴിയോരത്തിരുന്ന് യാചിച്ചവൻ തന്നെയോ ഇയാൾ? ചിലർ പറഞ്ഞു, അതെ അവൻ തന്നെ. പക്ഷേ മറ്റു ചിലർ പറഞ്ഞു, അല്ല അവനല്ല ഇത്, അവനെ പോലെ കാണുന്ന വേറൊരുവനാണ് ഇത്. അതുകൊണ്ട് അയാൾ തന്നെ പറഞ്ഞു, മുമ്പ് അന്ധനായിരുന്നവൻ തന്നെയാണ് ഞാൻ. ആളുകൾ ചോദിച്ചു, എന്തുണ്ടായി, നിനക്കെങ്ങനെ കാഴ്ച തിരിച്ചു കിട്ടി? അയാൾ മറുപടി പറഞ്ഞു, യേശു എന്ന് വിളിക്കപ്പെടുന്നയാൾ അല്പം ചെളി കുഴച്ച് അവൻ അതിന്റെ കണ്ണുകളിൽ പുരട്ടി, എന്നിട്ട് ശീലോഹാം കുളത്തിൽ പോയി കഴുകാൻ എന്നോട് പറഞ്ഞു. അതിനാൽ ഞാൻ പോയി ശീലോഹാം കുളത്തിൽ കഴുകി, അപ്പോഴെനിക്ക് കാഴ്ചയും കിട്ടി. ആളുകൾ അവനോട് ചോദിച്ചു, ആ മനുഷ്യൻ എവിടെയുണ്ട്? അയാൾ പറഞ്ഞു, എനിക്കറിയില്ല. അനന്തരം അവർ അയാളെ പരീശന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അന്ധനായിരുന്നവൻ ആയിരുന്നു അയാൾ. യേശു ചെളി കുഴച്ച് അവന്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകി. ശബ്ബത്ത് ദിവസമാണ് യേശു ഇത് ചെയ്തത്. അതുകൊണ്ട് പരീശന്മാർ അവനോട് ചോദിച്ചു, നിനക്കെങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? അയാൾ മറുപടി പറഞ്ഞു, അവൻ എന്റെ കണ്ണുകളിൽ ചെളി പുരട്ടി, ഞാൻ കണ്ണു കഴുകി, എനിക്ക് കാഴ്ചയും കിട്ടി. പരീശന്മാരിൽ ചിലർ പറഞ്ഞു, ശബത്തിന്റെ ന്യായ പ്രമാണങ്ങൾ അനുസരിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. മറ്റുള്ളവർ പറഞ്ഞു, പക്ഷേ പാപിയായ ഒരുവന് ഇത്തരം അത്ഭുത പ്രവൃത്തികൾ കാട്ടാനാവില്ല. യഹൂദർ പരസ്പരം അംഗീകരിച്ചില്ല. യഹൂദ നേതാക്കൾ അയാളോട് വീണ്ടും ചോദിച്ചു, അയാൾ നിന്നെ സുഖപ്പെടുത്തി കാഴ്ച തന്നു, അവനെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? അയാൾ മറുപടി പറഞ്ഞു, അവൻ ഒരു പ്രവാചകനാണ്. എന്നാൽ യഹൂദർ ഇതൊന്നും യഥാർത്ഥത്തിൽ അയാൾക്ക് സംഭവിച്ച കാര്യങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്നില്ല. അയാൾ അന്ധനും ഇപ്പോൾ സുഖപ്പെട്ടവനുമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് അവർ അയാളുടെ അപ്പനമ്മമാരെ ആളയച്ചു വരുത്തി. യഹൂദർ അപ്പനമ്മമാരോട് ചോദിച്ചു, ഇവൻ നിങ്ങളുടെ മകനാണോ? അവൻ ജന്മനാ അന്ധനായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു, പിന്നെ ഇപ്പോഴെങ്ങനെ അവന് കാഴ്ച കിട്ടി? അവന്റെ അപ്പനമ്മമാർ മറുപടി പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ ജന്മനാ അന്ധനായിരുന്നെന്നും ഞങ്ങൾക്കറിയാം. ഇവൻ ഇപ്പോൾ എങ്ങനെ കാഴ്ച കിട്ടിയെന്ന് മാത്രം ഞങ്ങൾക്കറിയില്ല. ആരാണ് അവന്റെ കണ്ണുകളെ സുഖപ്പെടുത്തിയതെന്നും ഞങ്ങൾക്കറിയില്ല. അവനോട് തന്നെ ചോദിക്കുക. തന്നെ പറ്റി തന്നെ മറുപടി പറയാൻ മാത്രം പ്രായമൊക്കെ അവനായിട്ടുണ്ട്. അവർ ഇങ്ങനെ പറയാൻ കാരണം അവർക്ക് യഹൂദ നേതാക്കളെ ഭയമായിരുന്നു.
യേശു ക്രിസ്തുവാണെന്ന് പറയുന്ന ഓരോരുത്തരെയും തങ്ങൾ ശിക്ഷിക്കുമെന്ന് യഹൂദ നേതാക്കൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ചെയ്യുന്നവരെ നേതാക്കൾ യഹൂദ പള്ളിയിൽ നിന്നും പുറത്താക്കും. അതുകൊണ്ടാണ് അയാളുടെ മാതാപിതാക്കൾ അവന് പ്രായമായി അവനോട് ചോദിക്കുക എന്ന് പറഞ്ഞത്. അതിനാൽ യഹൂദ നേതാക്കൾ അന്ധനായിരുന്നവനെ വിളിച്ചു വീണ്ടും വരാൻ അവർ പറഞ്ഞു. യഹൂദ നേതാക്കൾ പറഞ്ഞു, സത്യം പറഞ്ഞ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അയാൾ മറുപടി പറഞ്ഞു, അയാൾ ഒരു പാപിയാണെങ്കിൽ അത് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോഴെനിക്ക് കാഴ്ച കിട്ടിയിരിക്കുന്നു. യഹൂദ നേതാക്കൾ ചോദിച്ചു, അവൻ നിനക്കായി എന്താണ് ചെയ്തത്? അവൻ എങ്ങനെ നിന്റെ കണ്ണുകളെ സുഖപ്പെടുത്തി? അയാൾ മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളോട് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചില്ല. എന്തിനാണ് ഇതെല്ലാം ഇനിയും കേൾക്കുന്നത്? നിങ്ങൾക്കും അവന്റെ അനുയായികളാകണോ? അവർ കോപാകുലരായി അയാളെ സഹായിച്ചുകൊണ്ട് പറഞ്ഞു, നീ അവന്റെ ശിഷ്യനാണ്, ഞങ്ങൾ മോശയുടെ അനുയായികളും. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അയാൾ മറുപടി പറഞ്ഞു, ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു. യേശു എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷേ അവൻ എന്റെ കണ്ണുകളെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം പാപികളെ ശ്രദ്ധിക്കില്ലെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ തന്നെ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരെ ദൈവം ശ്രദ്ധിക്കും. ജന്മനാ അന്ധനായ ഒരുവനെ ആദ്യമായാണ് ഒരാൾ സുഖപ്പെടുത്തുന്നത്. ഇയാൾ ദൈവത്തിൽ നിന്ന് വന്നവനായിരിക്കും, അല്ലാത്ത പക്ഷം ഇതുപോലൊന്നും ചെയ്യാൻ അവനാവില്ല. യഹൂദ നേതാക്കൾ മറുപടി പറഞ്ഞു, നിന്നിൽ പാപം നിറഞ്ഞിരിക്കുന്നു, നീ ഞങ്ങളെ പഠിപ്പിക്കാൻ നോക്കുന്നു. അവർ അയാളെ അവിടെ നിന്നും ഓടിച്ചുവിട്ടു. അയാളെ യഹൂദ നേതാക്കൾ ഓടിച്ചുവിട്ട കാര്യം യേശു അറിഞ്ഞു. യേശു അയാളെ കണ്ടെത്തി ചോദിച്ചു, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അയാൾ ചോദിച്ചു, പ്രഭു, ആരാണ് മനുഷ്യപുത്രൻ? പറയൂ, എങ്കിലെനിക്ക് അവനിൽ വിശ്വസിക്കാമല്ലോ. യേശു അയാളോട് പറഞ്ഞു, നീ നേരത്തെ തന്നെ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോടിപ്പോൾ സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. അയാൾ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അനന്തരം അയാൾ മുട്ടുകുത്തി യേശുവിനെ നമസ്കരിച്ചു. യേശു പറഞ്ഞു, ഞാൻ ഈ ലോകത്ത് വന്നത് തീർപ്പ് കൽപ്പിക്കാനാണ്, അന്ധർക്ക് കാഴ്ച നൽകാനും കാഴ്ചയുണ്ടെന്ന് കരുതുന്നവരെ അന്ധരാക്കാനും. ഏതാനും പരീശന്മാർ അവിടെ സന്നിഹിതരായിരുന്നു. അവർ അത് കേട്ടു. അവർ ചോദിച്ചു, ഞങ്ങളും അന്ധരാണെന്നോ? യേശു പറഞ്ഞു, നിങ്ങൾ അന്ധരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. പക്ഷേ നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് കാണാമെന്ന്, അതിനാൽ ഇപ്പോൾ നിങ്ങൾ പാപികളാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, ആട്ടിൻ തൊഴുത്തിലേക്ക് കയറുന്നവൻ വാതിലിലൂടെ വേണം പ്രവേശിക്കുവാൻ, അല്ലാത്ത പക്ഷം അവൻ കള്ളനാണ്, ആടുകളെ മോഷ്ടിക്കണം അവന്. എന്നാൽ ആടുകളുടെ ഇടയൻ വാതിലിലൂടെ ആവും പ്രവേശിക്കുക. ഇടയനു വേണ്ടി കാവൽക്കാരൻ വാതിൽ തുറക്കുന്നു, ആടുകൾ ഇടയന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നു, ഇടയൻ തന്റെ ആടുകളെ പേരെടുത്ത് വിളിച്ച് പുറത്തേക്ക് നയിക്കുന്നു, എല്ലാ ആടുകളെയും ഇടയൻ പുറത്തേക്ക് കൊണ്ടുവരുന്നു, അവൻ അവയ്ക്ക് മുമ്പേ നടന്ന് അവയെ നയിക്കുന്നു. അവന്റെ ശബ്ദം അറിയാവുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കും. എന്നാൽ അറിയാത്ത ഒരുവനെ ആടുകൾ അനുഗമിക്കില്ല, അവ അയാളിൽ നിന്ന് ഓടിപ്പോകും, കാരണം അയാളുടെ ശബ്ദം അവയ്ക്കറിയില്ല. യേശു ആളുകളോട് ആ ഉപമ പറഞ്ഞു, എന്നാൽ അതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പ് വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമാകുന്നു, ആടുകൾ അവർക്ക് ചെവി കൊടുത്തില്ല. ഞാനാകുന്നു വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്പെടും. അയാൾക്ക് അകത്തേക്ക് വരികയും പുറത്തേക്ക് പോകുകയും ചെയ്യാം, ആവശ്യമുള്ളതെല്ലാം അയാൾക്ക് കിട്ടും. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്, ഞാൻ വരുന്നത് അവർക്ക് ജീവനും അതിന്റെ മുഴുവൻ നന്മയും നൽകുന്നതിനാണ്. നല്ല ഇടയൻ ഞാനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് അവന്റെ ജീവൻ നൽകുന്നു. കൂലിക്ക് ആടുകളെ സൂക്ഷിക്കുന്നവനും ഇടയനും തമ്മിൽ വ്യത്യാസമുണ്ട്. കൂലിക്കാരൻ ആടിന്റെ ഉടമയല്ല, അതുകൊണ്ട് ചെന്നായ് വരുന്നത് അവൻ കാണുമ്പോൾ അവൻ ആടുകളെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടും. ചെന്നായ് ആടുകളെ ആക്രമിച്ച് അവയെ ചിതറിക്കും. അവൻ വെറും കൂലിക്കാരൻ മാത്രമായതിനാലാണ് അവൻ ഓടിപ്പോകുന്നത്. അയാൾക്ക് ആടുകളെപ്പറ്റി വിചാരമില്ല. ആടുകളെ പരിപാലിക്കുന്ന നല്ല ഇടയൻ ഞാനാകുന്നു. പിതാവ് എന്നെ അറിയുന്നത് പോലെ എന്റെ ആടുകളെ ഞാൻ അറിയും. എന്റെ പിതാവിനെ ഞാൻ അറിയും പോലെ എന്റെ ആടുകൾ എന്നെയും അറിയും. ഈ ആടുകൾക്കായി ഞാൻ എന്റെ ജീവൻ നൽകുന്നു. എനിക്ക് മറ്റാടുകൾ കൂടിയുണ്ട്,
അവ ഈ തൊഴുത്തിലില്ല. എനിക്കവയെയും നയിക്കണം. അവ എന്റെ ശബ്ദം കേൾക്കും. ഭാവിയിൽ ഒരു തൊഴുത്തും ഒരിടയനും മാത്രമാകും. സ്വന്തം ജീവൻ ത്യജിക്കുന്ന എന്നെ പിതാവ് സ്നേഹിക്കുന്നു. വീണ്ടും കിട്ടാനാണ് ഞാൻ എന്റെ ജീവൻ നൽകുന്നത്. എന്റെ ജീവൻ ആരും എന്നിൽ നിന്ന് എടുത്തുകൊണ്ടു പോകയില്ല. എന്റെ ജീവൻ ഞാൻ സ്വയം ത്യജിക്കുകയാണ്. എനിക്കതിനുള്ള അവകാശമുണ്ട്. അത് തിരിച്ചു കിട്ടാനുള്ള അവകാശവും എനിക്കുണ്ട്. ഇതാണ് എന്റെ പിതാവ് എന്നോട് പറഞ്ഞത്. യേശുവിന്റെ ഈ വാക്കുകൾ യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നിപ്പുണ്ടാക്കി. അധികം യഹൂദരും പറഞ്ഞു, അവനിൽ ഒരു ഭൂതം ബാധിച്ചിരിക്കുന്നു, അത് അവനെ ഭ്രാന്തനാക്കിയിരിക്കുന്നു, പിന്നെന്തിന് അവന്റെ വാക്കുകൾ കേൾക്കുന്നു. എന്നാൽ മറ്റു യഹൂദർ പറഞ്ഞു, ഇതു ഭൂതം ബാധിച്ചവന്റെ ഭ്രാന്തൻ വാക്കുകളല്ല. ഭൂതത്തിന് അന്ധന് കാഴ്ച നൽകുവാനാകുമോ? ഇല്ല. അതൊരു ശീതകാലമായിരുന്നു. യെരൂശലേമിൽ പ്രതിഷ്ഠോത്സവത്തിന്റെ സമയമായി. യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിലൂടെ നടക്കുകയായിരുന്നു. യഹൂദർ യേശുവിന്റെ ചുറ്റും കൂടി അവർ പറഞ്ഞു, എത്ര കാലം നീ ഞങ്ങളെ ഈ അനിശ്ചിതത്വത്തിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് വ്യക്തമായി പറയുക. യേശു മറുപടി പറഞ്ഞു, ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ വിശ്വസിച്ചില്ല. ഞാൻ എന്റെ പിതാവിന്റെ പേരിൽ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ ഞാൻ ആരെന്ന് തെളിയിക്കുന്നു, പക്ഷേ നിങ്ങൾ വിശ്വസിക്കാത്തത് എന്തുകൊണ്ട്? കാരണം നിങ്ങൾ എന്റെ ആടുകളല്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, എനിക്കവയെ അറിയാം, അവ എന്നെ പിന്തുടരുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അവ ഒരിക്കലും മരിക്കയില്ല. അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ ആർക്കുമാവില്ല. എന്റെ പിതാവ് എന്റെ ആടുകളെ എനിക്ക് തന്നു. അവനാണ് എല്ലാറ്റിനും വലിയത്. ആർക്കും എന്റെ പിതാവിന്റെ കയ്യിൽ നിന്നും ആടുകളെ മോഷ്ടിക്കാനാവില്ല. പിതാവും ഞാനും ഒന്നു തന്നെ. യഹൂദർ വീണ്ടും യേശുവിനെ എറിയാൻ കല്ലെടുത്തു. എന്നാൽ യേശു അവരോട് പറഞ്ഞു, ഞാൻ പിതാവിൽ നിന്ന് പല നല്ല കാര്യങ്ങളും ചെയ്തു. നിങ്ങൾ അവ കാണുകയും ചെയ്തു. ഇതിൽ ഏത് കാര്യത്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലുന്നത്? യഹൂദർ പറഞ്ഞു, നീ ചെയ്ത ചില നന്മയ്ക്കല്ല ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. പക്ഷേ നീ പറഞ്ഞ വാക്കുകളെല്ലാം ദൈവവിരുദ്ധമാണ്. നീ വെറും മനുഷ്യനാണ്, പക്ഷേ നീ ദൈവമാണെന്ന് സ്വയം അവകാശപ്പെടുത്തി. അതിനാലാണ് ഞങ്ങൾ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത്. യേശു മറുപടി പറഞ്ഞു, നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ പറഞ്ഞു നിങ്ങൾ ദേവന്മാരാണ്. ഈ തിരുവെഴുത്ത് ദൈവസന്ദേശം കിട്ടിയവരെ ദേവന്മാരെന്ന് വിളിച്ചു. തിരുവെഴുത്തുകൾ എപ്പോഴും സത്യമാണ്. ഞാൻ ദൈവപുത്രനാണ് എന്ന് ഞാൻ പറയുന്നത് ദൈവദൂഷണമാണെന്ന് പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത്? ദൈവം തിരഞ്ഞെടുത്ത് ഭൂമിയിലേക്ക് അയച്ചവനാണ് ഞാൻ. എന്റെ പിതാവ് എന്ത് ചെയ്യുന്നുവോ അത് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ വാക്കുകൾ വിശ്വസിക്കേണ്ട. എന്നാൽ പിതാവ് ചെയ്യുന്നത് തന്നെ ഞാനും ചെയ്താൽ എന്നെ വിശ്വസിക്കുക. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലായിരിക്കാം, പക്ഷേ എന്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുക. പിതാവ് എന്നിലും ഞാൻ പിതാവിലുമുണ്ടെന്ന് അപ്പോൾ നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യും. യഹൂദർ വീണ്ടും അവനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവരിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് യേശു യോർദാൻ നദി കടന്ന് യോഹന്നാൻ മുമ്പ് സ്നാനം നടത്തിയിരുന്നിടത്തേക്ക് പോയി. യേശു അവിടെ തങ്ങി. അനേകർ അവനെ സമീപിച്ചു. അവർ പറഞ്ഞു, യോഹന്നാൻ ഒരിക്കലും അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടില്ല. എന്നാൽ യോഹന്നാൻ ഇയാളെപ്പറ്റി പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. അവിടെ അനേകം പേർ യേശുവിൽ വിശ്വസിച്ചു. ബേഥാന്യയിൽ ലാസർ എന്നൊരാൾ ദീനമായി കിടന്നിരുന്നു. ഇവിടെ തന്നെയാണ് മറിയയും സഹോദരി മാർത്തയും താമസിച്ചിരുന്നത്. ഇതേ മറിയയാണ് പിന്നീട് യേശുവിനെ തൈലാഭിഷേകം ചെയ്തതും അവന്റെ കാലുകളെ തലമുടി കൊണ്ട് തുടച്ചതും. മറിയയുടെ സഹോദരനാണ് ഇപ്പോൾ രോഗിയായ ലാസർ. അതുകൊണ്ട് മറിയയും മാർത്തയും സന്ദേശവുമായി ഒരാളെ യേശുവിന്റെ അടുത്തേക്ക് അയച്ചു പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ പ്രിയ സുഹൃത്ത് ലാസർ രോഗിയായിരിക്കുന്നു,
ഇത് കേട്ട് യേശു പറഞ്ഞു, ഈ രോഗത്തിന്റെ അന്ത്യം മരണമല്ല, ഇത് ദൈവത്തിന്റെ മഹത്വത്തിൻ്റെതാണ്. മനുഷ്യപുത്രന് മഹത്വമുണ്ടാകാനാണ് ഇത് വന്നത്. യേശു മാർത്തയെയും സഹോദരിയെയും ലാസറേയും സ്നേഹിച്ചിരുന്നു. ലാസർ രോഗിയാണെന്ന് കേട്ടപ്പോൾ യേശു താൻ പാർത്തിരുന്നിടത്ത് രണ്ട് ദിവസം കൂടി തങ്ങി. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് യഹൂദയിലേക്ക് മടങ്ങണം. ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, പക്ഷേ ഗുരു, യഹൂദയിലെ യഹൂദർ അങ്ങേ കല്ലെറിയാൻ ശ്രമിച്ചവരാണ്, അതും ഈയിടെ. എന്നിട്ടും അങ്ങേക്ക് അവിടെ പോകണമെന്നോ? യേശു മറുപടി പറഞ്ഞു, ദിവസം 12 മണിക്കൂർ പ്രകാശമുണ്ടെന്നത് ശരിയല്ലേ? പകൽ നടക്കുന്നവൻ തട്ടിമറിഞ്ഞു വീഴുന്നില്ല. കാരണമെന്തെന്നാൽ ഈ ലോകത്തിന്റെ വെളിച്ചത്തിൽ അവന് കാണാം. പക്ഷേ രാത്രിയിൽ നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന്റെ കാഴ്ചയ്ക്ക് വേണ്ട പ്രകാശമില്ല. നമ്മുടെ സുഹൃത്ത് ലാസർ ഉറങ്ങുന്നു, അവനെ ഉണർത്താനാണ് ഞാൻ പോകുന്നത്. ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, പക്ഷേ കർത്താവേ, അവൻ ഉറങ്ങുകയാണെങ്കിൽ സുഖം പ്രാപിക്കും. ലാസർ മരിച്ചുവെന്നാണ് യേശു അർത്ഥമാക്കിയത്. എന്നാൽ ശിഷ്യന്മാർ വിചാരിച്ചത് ലാസർ സ്വാഭാവികമായി ഉറങ്ങുന്നുവെന്ന് യേശു പറഞ്ഞുവെന്നാണ്. അതിനാൽ യേശു വ്യക്തമാക്കി, ലാസർ മരിച്ചു, ഞാൻ അവിടെ ഇല്ലായിരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ കരുതി ഞാൻ സന്തോഷിക്കുന്നു, കാരണം ഇപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുമല്ലോ. നമുക്കിപ്പോൾ തന്നെ അവന്റെ അടുത്ത് പോകാം. അപ്പോൾ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മൾക്കും പോകാം, യഹൂദയിൽ യേശുവിനോടൊപ്പം നമുക്കും മരിക്കാം. യേശു ബേഥാന്യയിലെത്തി. അപ്പോഴേക്കും ലാസർ മരിച്ചുവെന്നും കല്ലറയിലായിട്ട് തന്നെ 4 ദിവസമായെന്നും യേശു അറിഞ്ഞു. യെരൂശലേമിൽ നിന്നും 2 നാഴിക മാറിയായിരുന്നു ബേഥാന്യ. അനേകം യഹൂദർ മാർത്തയെയും മറിയയെയും കാണാൻ വന്നു. സഹോദരനെ കുറിച്ച് അവരെ സമാധാനിപ്പിക്കാനാണ് യഹൂദർ വന്നത്. യേശു വരുന്നെന്ന് മാർത്ത അറിഞ്ഞു. അവൾ ചെന്ന് അവനെ കണ്ടു. എന്നാൽ മറിയ വീട്ടിൽ തങ്ങി. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എങ്കിലും ദൈവത്തോട് ഇപ്പോഴും നീ ആവശ്യപ്പെടുന്നത് എന്ത് തന്നെയായാലും നിനക്കവൻ തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ എഴുന്നേറ്റ് വീണ്ടും ജീവിക്കും. മാർത്ത പറഞ്ഞു, അന്ത്യനാളിൽ ആളുകൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവനും ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാകുന്നു പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും വീണ്ടും ജീവിക്കും. എന്നിൽ വിശ്വസിച്ച് ജീവിക്കുന്നവൻ യഥാർത്ഥത്തിൽ ഒരിക്കലും മരിക്കില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ മാർത്തെ? മാർത്ത മറുപടി പറഞ്ഞു, ഉപകർത്താവേ, ദൈവപുത്രനായ ക്രിസ്തു, നീയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിലേക്ക് വരുന്നവൻ നീയാണ്. ഇത്രയും പറഞ്ഞ് മാർത്ത മറിയയുടെ അടുത്തേക്ക് പോയി. അവൾ മറിയയോട് ഒറ്റയ്ക്ക് സംസാരിച്ചു. മാർത്ത പറഞ്ഞു, ഗുരു ഇവിടെയുണ്ട്, അവൻ നിന്നെ അന്വേഷിക്കുന്നു. അത് കേട്ടയുടനെ മറിയ എഴുന്നേറ്റ് യേശുവിന്റെ അടുത്തേക്ക് ഓടി. യേശു ഇതുവരെ ഗ്രാമത്തിലെത്തിയിരുന്നില്ല. അവൻ അപ്പോഴും മാർത്ത അവനെ കണ്ട സ്ഥലത്ത് തന്നെയായിരുന്നു. മറിയയെ വീട്ടിൽ വെച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദരും അവളോടൊപ്പം പോയി. അവൾ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നത് അവർ കണ്ടിരുന്നു. അവൾ ലാസറിന്റെ കല്ലറയിൽ കരയാൻ പോകുകയാണെന്ന് അവർ കരുതി. അവൾ യേശു ഉണ്ടായിരുന്ന സ്ഥലത്തെത്തി. മറിയ യേശുവിനെ കണ്ടപ്പോൾ അവന്റെ കാൽക്കൽ വീണു. മറിയ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. മറിയ കരയുന്നത് യേശു കണ്ടു. അവളോടൊപ്പം വന്ന യഹൂദരെയും യേശു കണ്ടു. അവരും കരയുകയായിരുന്നു. യേശുവിന് കടുത്ത ദുഃഖം തോന്നി. അവന്റെ ഹൃദയം കലങ്ങി മറിഞ്ഞു. യേശു ചോദിച്ചു, എവിടെയാണ് നിങ്ങൾ അവനെ സംസ്കരിച്ചത്? അവർ പറഞ്ഞു, കർത്താവേ, വന്ന് കണ്ടാലും. യേശു കരഞ്ഞു. യഹൂദർ പറഞ്ഞു, നോക്കൂ, യേശു ലാസറിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. പക്ഷേ ചില യഹൂദർ പറഞ്ഞു,
യേശു ഒരു അന്ധന് കാഴ്ച നൽകി ലാസർ മരിക്കുന്നതിൽ നിന്ന് തടയാൻ എന്തുകൊണ്ട് അവനൊന്നും ചെയ്തില്ല? വീണ്ടും യേശുവിന്റെ മനസ്സിൽ ദുഃഖം നിറഞ്ഞു. ലാസറിനെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് അവൻ പോയി. വാതിൽ വലിയൊരു കല്ലുകൊണ്ട് അടച്ച ഒരു ഗുഹയായിരുന്നു അത്. യേശു കൽപ്പിച്ചു, കല്ലെടുത്ത് മാറ്റൂ. മാർത്ത പറഞ്ഞു, പക്ഷേ കർത്താവേ, ലാസർ മരിച്ചിട്ട് 4 ദിവസമായി, അത് തുറന്നാൽ ദുർഗന്ധമുണ്ടാവും. മരിച്ചയാളുടെ സഹോദരിയായിരുന്നു മാർത്ത. അപ്പോൾ യേശു മാർത്തയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മിക്കുക. വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിനാൽ അവർ കല്ലുരുട്ടി മാറ്റി. അപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞു, പിതാവേ, എന്നെ ശ്രവിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എപ്പോഴും എന്നെ ശ്രവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ചുറ്റുമുള്ള ആളുകളെ കരുതിയാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. നീ എന്നെ അയച്ചതാണെന്ന് അവർ വിശ്വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം യേശു വലിയ ഉച്ചത്തിൽ വിളിച്ചു, ലാസറേ, പുറത്തു വരൂ. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു. മുഖം തൂവാലയിൽ പൊതിഞ്ഞിരുന്നു. യേശു ആളുകളോട് പറഞ്ഞു, അവന്റെ മേൽ നിന്ന് വസ്ത്രങ്ങൾ എടുത്ത് അവനെ പോകാൻ അനുവദിക്കുക. മറിയയെ സന്ദർശിക്കാൻ വളരെയധികം യഹൂദർ എത്തിയിരുന്നു. യേശു ചെയ്തത് അവർ കണ്ടു. അവരിലധികം പേരും യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ ചില യഹൂദർ പരീശന്മാരുടെ അടുത്തേക്ക് ചെന്നു. യേശു ചെയ്തതെല്ലാം അവർ പരീശന്മാരോട് വിവരിച്ചു. അപ്പോൾ പരീശന്മാരും മഹാപുരോഹിതന്മാരും ചേർന്ന് യഹൂദസഭ വിളിച്ചുകൂട്ടി. അവർ ചോദിച്ചു, നാം എന്ത് ചെയ്യാൻ? ഈ മനുഷ്യൻ വളരെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നു. അവനെ ഈ വഴിയിൽ തുടരാൻ നമ്മൾ അനുവദിച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമക്കാർ വന്ന് നമ്മുടെ ദൈവാലയവും രാജ്യവും കൈയടക്കും. ആ വർഷത്തെ മഹാപുരോഹിതനായ കയ്യാഫാവും അവിടെ ഉണ്ടായിരുന്നു. കയ്യാഫാവ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിയുകയില്ല. ദേശം മുഴുവനും നശിക്കുന്നതിലും ഒരു മനുഷ്യൻ ജനത്തിനു വേണ്ടി മരിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഇത് കയ്യഫാവ് സ്വയം ചിന്തിച്ചുണ്ടാക്കിയതല്ല. അവനായിരുന്നു ആ വർഷത്തെ പ്രധാന പുരോഹിതൻ. ആ നിലയിൽ പ്രവചിക്കുകയായിരുന്നു അയാൾ. യേശു രാജ്യത്തിനുവേണ്ടി മരിക്കുമെന്ന് അയാൾ പറഞ്ഞു. അതെ, യഹൂദ ജനതയ്ക്ക് വേണ്ടി യേശു മരിക്കണം. ലോകം മുഴുവൻ ചിതറിക്കിടക്കുന്ന ദൈവത്തിന്റെ മറ്റു മക്കൾക്ക് വേണ്ടിയും കൂടിയാണ് അവൻ മരിക്കുന്നത്. അവരെയെല്ലാം സംഘടിപ്പിച്ച് ഒന്നാക്കുന്നതിന് അവൻ മരിക്കണം. അന്ന് യഹൂദ നേതാക്കൾ യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. അതിനാൽ അവൻ യഹൂദരുടെ ഇടയിൽ സ്വതന്ത്രമായി നടക്കുന്നത് നിർത്തി. അവൻ എരുശലം വിട്ട് മരുഭൂമിക്കടുത്ത് ഒരിടത്തേക്ക് പോയി. യേശു എഫ്രയീമിലെ നഗരത്തിലേക്ക് പോയി. ശിഷ്യന്മാരോടൊത്ത് അവിടെ തങ്ങി. യഹൂദരുടെ പെസഹ ഉത്സവം അടുത്തിരുന്നു. നാട്ടിൻപുറങ്ങളിൽ നിന്ന് അനവധി ആളുകൾ പെസഹായിക്ക് എരുശലേമിലേക്ക് പോയി. ശുദ്ധീകരണത്തിനുള്ള പ്രത്യേക കർമ്മങ്ങൾക്കാണ് അവർ പോയത്. അവർ യേശുവിനെ തിരഞ്ഞു. ദൈവാലയത്തിൽ അവർ പരസ്പരം ചോദിച്ചു, യേശു ഉത്സവത്തിന് വരുമോ? നിനക്കെന്ത് തോന്നുന്നു? മഹാപുരോഹിതന്മാരും പരീശന്മാരും യേശുവിനെ പറ്റി ഒരു പ്രത്യേക ഉത്തരവ് ഇറക്കിയിരുന്നു. ആരെങ്കിലും യേശുവിനെ കണ്ടാലുടൻ തങ്ങളെ വിവരം അറിയിക്കണം. അപ്പോൾ മഹാപുരോഹിതന്മാർക്കും പരീശന്മാർക്കും യേശുവിനെ പിടിക്കാമല്ലോ. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു ബെഥാനിയിലേക്ക് പോയി. ലാസർ താമസിച്ച സ്ഥലമാണത്. ലാസറിനെയാണ് യേശു മരണത്തിൽ നിന്ന് ഉയർത്തിയത്. അവിടെ അവർ യേശുവിന് ഒരത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നു.
മാർത്ത ആഹാരം വിളമ്പി. ലാസറും യേശുവിനോട് ഒത്തിരുന്ന് ഭക്ഷിച്ചു. മറിയ വിലയേറിയ ശുദ്ധമായ നാർദിൻ തൈലം ഒരു കുപ്പി കൊണ്ടുവന്നു. അവളത് യേശുവിന്റെ കാലുകളിൽ ഒഴിച്ചു. തന്റെ തലമുടി കൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ തുടച്ചു. നാർദിൻ തൈലത്തിന്റെ സൗരഭ്യം ആ മുറിയിലെങ്ങും നിറഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളും പിൽക്കാലത്ത് അവനെ ഉറ്റുകൊടുത്തവനുമായ യൂദാ ഇസ്കരിയോത്തും അവിടെ ഉണ്ടായിരുന്നു. മറിയയുടെ പ്രവൃത്തി അയാൾക്ക് പിടിച്ചില്ല. യൂദ പറഞ്ഞു, 300 വെള്ളിക്കാശനുള്ള സുഗന്ധതൈലമാണിത്. അത് വിറ്റ് ആ പണം പാവങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ. പക്ഷേ യൂദായ്ക്ക് പാവങ്ങളോട് യഥാർത്ഥ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവനൊരു കള്ളനായിരുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ശിഷ്യസംഘത്തിന്റെ പണപ്പെട്ടി സൂക്ഷിച്ചിരുന്നത് യൂദയായിരുന്നു. ഇടയ്ക്കിടെ അവൻ അതിൽ നിന്നും പണം മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. യേശു പറഞ്ഞു, അവളെ തടയരുത്. എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് ചെയ്തു എന്നിരിക്കട്ടെ. പാവങ്ങൾ നിങ്ങൾക്കിടയിൽ എപ്പോഴുമുണ്ട്, എന്നാൽ ഞാൻ എന്നും നിങ്ങളോടൊത്തുണ്ടാവില്ല. യേശു ബെഥാനിയിലുണ്ടെന്ന് യഹൂദരിൽ അധികം പേരും കേട്ടു. അതിനാൽ അവർ യേശുവിനെ കാണാൻ അങ്ങോട്ട് പോയി. ലാസറിനെ കാണാനും കൂടിയാണ് അവർ അങ്ങോട്ട് പോയത്. മരണത്തിൽ നിന്ന് യേശു ഉയർത്തിയ ആളാണ് ലാസർ. അതിനാൽ മഹാപുരോഹിതന്മാർ ലാസറിനെ കൊല്ലാനും പരിപാടിയിട്ടു. ലാസർ കാരണം അധികം യഹൂദരും തങ്ങളുടെ നേതാക്കളെ വിട്ട് യേശുവിന്റെ അനുയായികളാകുന്നത്രേ. അതിനാലാണ് യഹൂദ നേതാക്കൾ ലാസറിനെ കൊല്ലാൻ ആലോചിച്ചത്. പിറ്റേന്ന് പെസഹ ഉത്സവത്തിനെത്തിയ വലിയ ജനക്കൂട്ടം യേശു യെരൂശലേമിലേക്ക് വരുന്നെന്ന് കേട്ടു. പനങ്കമ്പുകളുമായി വന്നവർ യേശുവിനെ കാണാൻ പുറത്തിറങ്ങി. അവർ വിളിച്ചു പറഞ്ഞു, അവനെ വാഴ്ത്തുക, സ്വാഗതം, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇസ്രായേലിന്റെ രാജാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയാണ് പുറപ്പെട്ടത്. തിരുവെഴുത്തിൽ പറയും പോലെ, സിയോൻ നഗരമേ, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. യേശുവിന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇതൊന്നും മനസ്സിലായില്ല. പക്ഷേ യേശു മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ഇതെല്ലാം അവനെപ്പറ്റി എഴുതപ്പെട്ടവയാണെന്ന് അവർക്ക് മനസ്സിലായി. അവന് വേണ്ടിയാണ് തങ്ങളെല്ലാം ചെയ്തതെന്നും അവർ ഓർമ്മിച്ചു. ലാസറിനെ യേശു മരണത്തിൽ നിന്ന് ഉയർത്തുകയും അവനെ കല്ലറയിൽ നിന്ന് പുറത്തു വിളിക്കുകയും ചെയ്ത സംഭവത്തിന് യേശുവിനോടൊപ്പം അനേകർ സാക്ഷികളായിരുന്നു. ജനക്കൂട്ടം ഇപ്പോഴതെല്ലാമാണ് മറ്റുള്ളവരോട് പറയുന്നത്. യേശു ഈ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് കേട്ട് അനവധി പേർ യേശുവിനെ കാണാൻ ഇറങ്ങി. അതിനാൽ പരീശന്മാർ പരസ്പരം പറഞ്ഞു, ഇതാ നമ്മുടെ പരിപാടികൾ ഒന്നും നടക്കുന്നില്ല, എല്ലാവരും അവന്റെ അനുയായികളാകുന്നു. ഏതാനും യവനന്മാരും അവിടെ ഉണ്ടായിരുന്നു. പെസഹ ഉത്സവത്തിന് ആരാധനയ്ക്ക് വന്നവരായിരുന്നു അവർ. അവർ ഫിലിപ്പോസിന്റെ അടുത്തേക്ക് പോയി. ഗലീലയിലെ ബെത്സയിദായിൽ നിന്നും വന്നവനാണ് ഫിലിപ്പോസ്. യവനന്മാർ പറഞ്ഞു, പ്രഭോ, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. ഫിലിപ്പോസ് അന്ത്രയാസിനോട് ഇക്കാര്യം പറഞ്ഞു. അവരിരുവരും പോയി യേശുവിനോടും പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഇപ്പോഴാണ് മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയം. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഗോതമ്പ് മണി മണ്ണിൽ വീണ് നശിച്ചില്ലെങ്കിൽ അത് എപ്പോഴും ഒരൊറ്റ വിത്തായി തന്നെ ഇരിക്കും. പക്ഷേ നശിച്ചാൽ അത് വളരുകയും അനേകം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവന് അത് നഷ്ടപ്പെടും. ഈ ലോകത്തിലെ സ്വന്തം ജീവിതം വെറുക്കുന്നവൻ അത് സൂക്ഷിക്കും, അവന് നിത്യജീവൻ ലഭിക്കും.
എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കണം. ഞാൻ പോകുന്നിടത്തൊക്കെ എന്റെ ദാസൻ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവരെ എന്റെ പിതാവ് ആദരിക്കും. ഇപ്പോൾ ഞാൻ ആകെ കുഴങ്ങുന്നു. ഞാൻ എന്തു പറയണം? ഈ പീഡനത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും പിതാവേ എന്ന് പറയണോ? ഇല്ല, പീഡനങ്ങൾ ഏറ്റുവാങ്ങാനാണ് ഞാൻ ഈ കാലത്ത് തന്നെ വന്നത്. പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം മുഴങ്ങി, ഞാൻ അതിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും അങ്ങനെ ചെയ്യും. അവിടെ നിന്നിരുന്നവർ ആ ശബ്ദം കേട്ടു. അതൊരു ഇടിമുഴക്കമാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞു, ഒരു ദൂതൻ യേശുവിനോട് സംസാരിച്ചു. യേശു അവരോട് പറഞ്ഞു, ആ ശബ്ദം എന്നെ ഉദ്ദേശിച്ചുള്ളതല്ല, നിങ്ങൾക്കുള്ളതായിരുന്നു. ലോകം വിധിക്കപ്പെടേണ്ട സമയമായി. ഇപ്പോൾ ഈ ലോകത്തിന്റെ ഭരണാധിപനായ പിശാച് പുറത്താക്കപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടും. അത് സംഭവിക്കുമ്പോൾ ഞാൻ എല്ലാവരെയും എന്നിലേക്ക് കൊണ്ടുവരും. എന്തു തരത്തിലുള്ള മരണമാണ് തന്റേതെന്ന് അറിയിക്കാനാണ് യേശു ഇങ്ങനെ പറഞ്ഞത്. ആളുകൾ പറഞ്ഞു, ക്രിസ്തു എക്കാലവും ജീവിക്കുമെന്നാണല്ലോ ന്യായപ്രമാണം പറയുന്നത്. പിന്നെ എന്താണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്ന് നീ പറയുന്നത്? ആരാണ് ഈ മനുഷ്യപുത്രൻ? അപ്പോൾ യേശു പറഞ്ഞു, കുറച്ച് സമയത്തേക്ക് കൂടി മാത്രമേ പ്രകാശം നിങ്ങളോടൊത്തുണ്ടാകൂ. അതിനാൽ പ്രകാശമുള്ളപ്പോൾ നടക്കുക, അപ്പോൾ ഇരുട്ട് നിങ്ങളെ പിടിക്കില്ല. ഇരുട്ടിൽ നടക്കുന്നവന് താൻ എവിടെയാണ് പോകുന്നതെന്ന് അറിയുകയില്ല. അതിനാൽ വെളിച്ചം നിങ്ങളുടെ പക്കൽ ഉള്ളപ്പോൾ അതിനെ വിശ്വസിക്കുക, അപ്പോൾ നിങ്ങൾ വെളിച്ചത്തിന്റെ പുത്രന്മാരാകും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് യേശു അവിടം വിട്ടു. ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തയിടത്തേക്കാണ് യേശു പോയത്. ഇങ്ങനെ അനവധി അത്ഭുതങ്ങൾ യേശു പ്രവർത്തിച്ചു. ഇതെല്ലാം കണ്ടെങ്കിലും ആളുകൾ അവനിൽ വിശ്വസിച്ചില്ല. യെശയ്യാപ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുന്നതിന്, കർത്താവേ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആര് വിശ്വസിച്ചു? കർത്താവിന്റെ ശക്തി ആര് കണ്ടു? ഇക്കാരണത്താൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം യെശയ്യാവ് ഇങ്ങനെയും പറഞ്ഞു, ദൈവം ആളുകളെ അന്ധരാക്കി, ദൈവം അവരുടെ മനസ്സ് കറുപ്പിച്ചു, അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാതിരിക്കാനും മനസ്സുകൊണ്ട് ഒന്നും മനസ്സിലാക്കാതിരിക്കാനുമാണ് ദൈവം അത് ചെയ്തത്. അപ്പോൾ ഞാൻ അവരെ സുഖപ്പെടുത്തും. അവന്റെ മഹത്വം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ അനവധി പേർ യേശുവിൽ വിശ്വസിച്ചു. യഹൂദ നേതാക്കൾ പോലും അധികം പേരും വിശ്വസിച്ചു. എന്നാൽ പരീശന്മാരെ അവർ ഭയന്നിരുന്നു. അതിനാൽ അവർ തങ്ങളുടെ വിശ്വാസത്തെ പറ്റി ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. യഹൂദ പള്ളിയിൽ നിന്നും പുറത്താക്കപ്പെടുമോ എന്നായിരുന്നു അവർക്ക് ഭയം. മനുഷ്യനിൽ നിന്നുള്ള മഹത്വമാണ് ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ ഇവർ ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ യഥാർത്ഥത്തിൽ എന്നെ അയച്ചവനെയാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ യഥാർത്ഥത്തിൽ കാണുന്നത് എന്നെ അയച്ചവനെയാണ്. ഞാൻ പ്രകാശമാകുന്നു. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ ഉഴലാതിരിക്കാനാണ് ഞാൻ വന്നത്. ആളുകളെ വിധിക്കാനല്ല, അവരെ രക്ഷിക്കാനാണ് ഞാൻ എത്തിയത്. അതിനാൽ എന്റെ വചനം കേട്ടിട്ടും അനുസരിക്കാതിരിക്കുന്നവരെ വിധിക്കുന്നത് ഞാനായിരിക്കില്ല. എന്റെ വചനങ്ങൾ തള്ളുകയും വിശ്വസിക്കാൻ മടിക്കുകയും ചെയ്യുന്നവനെ വിധിക്കാൻ ഒരാളുണ്ട്. എന്റെ സന്ദേശങ്ങൾ അയാളെ അവസാന നാളിൽ വിധിക്കും. കാരണം എന്റെ വചനങ്ങൾ എന്റേതല്ല, എന്നെ അയച്ച പിതാവ് എന്താണ് പറയേണ്ടതെന്നും പഠിപ്പിക്കേണ്ടതെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിതാവിന്റെ കൽപ്പനയിൽ നിന്നാണ് നിത്യജീവൻ ഉണ്ടാകുന്നതെന്നും എനിക്കറിയാം. പിതാവ് പറഞ്ഞിട്ടുള്ളവ മാത്രമാണ് ഞാൻ പറയുന്നത്. പെസഹ ഉത്സവത്തിന് മുമ്പ് തനിക്ക് ഈ ലോകം വിടാനുള്ള സമയമായെന്ന്
യേശുവിനറിയാമായിരുന്നു. യേശുവിന് പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി. അവൻ ഈ ലോകത്തുള്ള തൻ്റെ ആൾക്കാരെ എപ്പോഴും സ്നേഹിച്ചു. ഇപ്പോഴാണ് അവൻ അവരോട് ഏറ്റവും സ്നേഹം പ്രകടിപ്പിച്ചത്. യേശുവും ശിഷ്യന്മാരും അത്താഴം കഴിക്കുകയായിരുന്നു. പിശാച് യേശുവിനെതിരെ തിരിയാൻ യൂദ ഇസ്കരിയോത്തിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ശിമോൻ ഇസ്കരിയോത്തിൻ്റെ പുത്രനായിരുന്നു യൂദ. പിതാവ് യേശുവിന് എല്ലാറ്റിനും മേൽ ശക്തി നൽകി. താൻ ദൈവത്തിൽ നിന്നും വന്നവനാണെന്നും ദൈവത്തിലേക്ക് മടങ്ങിപ്പോവുകയാണെന്നും യേശുവിനറിയാം. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കവേ യേശു എഴുന്നേറ്റ് നിന്ന് തൻ്റെ മേൽക്കുപ്പായം മാറ്റി ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി. അവനൊരു പാത്രത്തിൽ വെള്ളമെടുത്തു. യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ തുടങ്ങി. അരയിൽ നിന്നും തോർത്തഴിച്ച് അവരുടെ കാലും തുടച്ചു. യേശു അടുത്തെത്തിയപ്പോൾ ശിമോൻ പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്റെ കാൽ കഴുകുകയാണോ? യേശു മറുപടി പറഞ്ഞു, ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നീ അറിയുന്നില്ല, പക്ഷേ പിന്നീട് നിനക്കത് മനസ്സിലാവും. പത്രോസ് പറഞ്ഞു, ഇല്ല, അങ്ങെന്റെ കാൽ ഒരിക്കലും കഴുകില്ല. യേശു മറുപടി പറഞ്ഞു, ഞാൻ നിന്റെ കാല് കഴുകിയില്ലെങ്കിൽ നിനക്കെന്റെ ആളുകളിൽ ഒന്നാകാൻ സാധിക്കയില്ല. ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എന്റെ കാലുകൾ കഴുകിയതിന് ശേഷം കൈകളും തലയും കഴുകൂ. യേശു പറഞ്ഞു, ഒരാൾ കുളിച്ചാൽ അയാളുടെ ശരീരം മുഴുവൻ വൃത്തിയാകും, അവൻ കാലുകൾ കഴുകുകയേ വേണ്ടു. നിങ്ങൾ ശുദ്ധരാണ്. എന്നാൽ നിങ്ങൾ എല്ലാവരുമല്ല. തനിക്കെതിരെ തിരിയുന്നവൻ ആരെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതിനാലാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധരല്ല എന്നവൻ പറഞ്ഞത്. യേശു അവരുടെ കാൽകഴുകൽ അവസാനിപ്പിച്ചു. തൻ്റെ വസ്ത്രങ്ങൾ ധരിച്ച് അവൻ വീണ്ടും ഇരുന്നു. യേശു ചോദിച്ചു, ഞാൻ നിങ്ങൾക്കായി എന്താണ് ചെയ്തതെന്ന് മനസ്സിലായോ? നിങ്ങൾ എന്നെ ഗുരു എന്ന് വിളിക്കുന്നു, കർത്താവേ എന്ന് വിളിക്കുന്നു. ഞാൻ അതായതുകൊണ്ട് ശരിയാണ്, നിങ്ങളുടെ കർത്താവ് ഞാനാണ്. പക്ഷേ ഞാൻ ഒരു ദാസനെ പോലെ നിങ്ങളുടെ കാലുകൾ കഴുകി. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ കാലുകൾ കഴുകണം. നിങ്ങൾക്ക് മാതൃകയായാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിനാൽ ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ചെയ്യുക. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, ഒരു ദാസനും തൻ്റെ യജമാനനേക്കാൾ വലിയവനല്ല. ഇതെല്ലാം അറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സന്തോഷവാന്മാരായിരിക്കാം. ഞാൻ നിങ്ങളെ എല്ലാവരെയും പറ്റിയല്ല ഈ പറയുന്നത്. ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം, പക്ഷേ തിരുവെഴുത്തിൽ പറഞ്ഞത് സംഭവിക്കണം, എന്റെ അപ്പം പങ്കുവച്ചവൻ എനിക്കെതിരായി. അങ്ങനെ സംഭവിക്കും മുമ്പ് ഇപ്പോൾ ഞാനിത് നിങ്ങളോട് പറയുന്നു, അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഞാനാകുന്നു എന്ന് വിശ്വസിക്കും. ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഞാൻ അയച്ചവനെ സ്വീകരിക്കുന്നവൻ എന്നെയും സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിച്ചവൻ എന്നെ അയച്ചവനെയും സ്വീകരിക്കും.
ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ മനസ്സ് വീണ്ടും കലങ്ങി. അവൻ തന്റെ ശിഷ്യന്മാരോട് തുറന്നു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യം പറയാം, നിങ്ങളിൽ ഒരുവൻ എനിക്കെതിരെ തിരിയും. ശിഷ്യന്മാരെല്ലാവരും പരസ്പരം നോക്കി. ആരെപ്പറ്റിയാണ് യേശു പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. യേശു സ്നേഹിച്ച ഒരു ശിഷ്യനായിരുന്നു അത്. ആരെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് യേശുവിനോട് ചോദിക്കാൻ ശിമോൻ പത്രോസ് അയാളോട് ആംഗ്യം കാട്ടി. അയാൾ യേശുവിൻ്റെ അടുത്തേക്ക് ചാഞ്ഞു ചോദിച്ചു, കർത്താവേ, അങ്ങേക്കെതിരെ തിരിയുന്നവൻ ആരാണ്? യേശു മറുപടി പറഞ്ഞു, ഈ അപ്പം ഞാൻ പാത്രത്തിൽ മുക്കും, ഇത് ഞാൻ ആർക്കു കൊടുക്കുന്നുവോ അവൻ എനിക്കെതിരെ തിരിയും. യേശു ഒരു അപ്പക്കഷ്ണം എടുത്ത് മുക്കി ശിമോന്റെ പുത്രനായ യൂദ ഈസ്കരിയോത്തിന് കൊടുത്തു. അപ്പമെടുത്തപ്പോൾ സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു യൂദയോട് പറഞ്ഞു, നിനക്ക് ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. യേശു ഇത് യൂദയോട് പറയുവാൻ കാരണമെന്തെന്ന് മേശയ്ക്കരികിലിരുന്ന് ആർക്കും മനസ്സിലായില്ല. യൂദയായിരുന്നു പണപ്പെട്ടി സൂക്ഷിപ്പുകാരൻ. അതിനാൽ വിരുന്നിന് വേണ്ടതൊക്കെ വാങ്ങാൻ യേശു യൂദയോട് പറയുകയാകാം എന്നവർ കരുതി. അല്ലെങ്കിൽ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറയുകയുമാവാം എന്നും അവർ കരുതി. യേശു കൊടുത്ത അപ്പവും വാങ്ങി രാത്രിയിൽ യൂദ പുറത്തേക്ക് പോയി. യൂദ പോയപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും മനുഷ്യപുത്രനിലൂടെ മഹത്വപ്പെടുന്നു. അവനിലൂടെ ദൈവം മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം തന്നിലൂടെ പുത്രനെയും മഹത്വപ്പെടുത്തും. ദൈവം വേഗം തന്നെ അവന്റെ മഹത്വം നൽകും. യേശു പറഞ്ഞു, എന്റെ കുട്ടികളെ, ഞാൻ ഇനി കുറച്ചു നേരത്തേക്ക് കൂടി മാത്രമേ നിങ്ങളോടൊത്തുണ്ടാകൂ. നിങ്ങൾ എന്നെ തിരയും. യഹൂദരോട് പറഞ്ഞത് നിങ്ങളോടും ഇപ്പോൾ ഞാൻ പറയുന്നു. ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാനാവില്ല. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. ശിമോൻ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? യേശു മറുപടി പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് നിനക്കിപ്പോൾ പിന്തുടരാനാവില്ല, പക്ഷേ പിന്നീട് നിനക്ക് പിന്തുടരാനാകും. പത്രോസ് ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് നിന്നെ പിന്തുടർന്നുകൂടാ? കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ്. യേശു മറുപടി പറഞ്ഞു, യഥാർത്ഥത്തിൽ നിനക്ക് നിന്റെ ജീവൻ എനിക്കായി തരുവാൻ കഴിയുമോ? ഞാൻ നിന്നോട് സത്യമായി പറയട്ടെ, കോഴി കൂകും മുമ്പ് 3 തവണ നീ എന്നെ തള്ളിപ്പറയും. നിങ്ങളുടെ ഹൃദയത്തെ വിഷമിപ്പിക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എന്റെ പിതാവിന്റെ വസതിയിൽ അനേകം മുറികളുണ്ട്. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയുകയില്ലായിരുന്നു. നിങ്ങൾക്കവിടെ ഒരിടമുണ്ടാക്കാൻ ഞാൻ പോകുന്നു. അവിടെ നിങ്ങൾക്കൊരിടമുണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം. ഞാൻ ഉള്ള സ്ഥലത്ത് നിങ്ങളും ഉണ്ടായിരിക്കേണ്ടതിനായി അപ്പോൾ നിങ്ങളെ എന്നോടൊപ്പം കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, നീ പോകുന്നത് എവിടേക്കാണെന്ന് ഞങ്ങൾക്കറിയില്ല കർത്താവേ, പിന്നെങ്ങനെ ഞങ്ങൾക്ക് വഴിയറിയാനാവും? യേശു മറുപടി പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. പിതാവിലേക്കുള്ള ഏകമാർഗം എന്നിലൂടെയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ അറിഞ്ഞെങ്കിൽ എന്റെ പിതാവിനെയും അറിയണം. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ പിതാവിനെ അറിയാം, നിങ്ങൾ അവനെ കണ്ടിട്ടുമുണ്ട്. ഫിലിപ്പോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തന്നാലും ഞങ്ങൾക്കത് മതിയാവും.
യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസേ, ഞാൻ ഇത്രയും കാലം നിങ്ങളോടൊത്തുണ്ടായിരുന്നു, അതിനാൽ നിങ്ങൾ എന്നെ അറിയണം. എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിട്ടുണ്ട്. പിന്നെന്താണ് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരൂ എന്ന് പറയുന്നത്? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമുണ്ടെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും എന്നിൽ നിന്നും വന്നതല്ല. പിതാവ് എന്നിൽ വസിച്ച് അവന്റെ ജോലികൾ ചെയ്യുന്നു. എന്റെ പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുക, അല്ലെങ്കിൽ എന്റെ അത്ഭുത പ്രവൃത്തികൾ നിമിത്തം വിശ്വസിക്കുക. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാനാകും. അതെ, ഞാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തികൾ പോലും അവൻ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പിതാവിലേക്ക് പോകുന്നു. എന്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ അത് നിങ്ങൾക്കായി ചെയ്യും. അപ്പോൾ പിതാവിന്റെ മഹത്വം പുത്രനിലൂടെ കാണിക്കപ്പെടും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് നിറവേറ്റും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ അനുസരിക്കണം. മറ്റൊരു സഹായിയെ കൂടി അയക്കാൻ ഞാൻ പിതാവിനോട് അഭ്യർത്ഥിക്കും. ആ സഹായിയെ എന്നേക്കുമായി അവൻ നിങ്ങൾക്ക് നൽകും. ആ സഹായി സത്യത്തിന്റെ ആത്മാവായിരിക്കും. ലോകത്തിന് അവനെ സ്വീകരിക്കാനാവില്ല, കാരണം ലോകം അവനെ കാണുകയോ അറിയുകയോ ഇല്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു. അവൻ നിങ്ങളോടൊപ്പവും നിങ്ങളിലും വസിക്കുന്നു. അപ്പനമ്മമാരില്ലാത്ത കുട്ടികളെ പോലെ ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കില്ല. ഞാൻ നിങ്ങളിലേക്ക് മടങ്ങിവരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും. ആ ദിവസം ഞാൻ പിതാവിലുണ്ടെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമുണ്ടെന്ന് നിങ്ങൾ അറിയും. എന്റെ കൽപ്പനകൾ അറിഞ്ഞ് അവ അനുസരിക്കുന്നവൻ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കും. ഞാൻ അവന് എന്നെ കാട്ടിക്കൊടുക്കും. അപ്പോൾ യൂദാ ഇസ്കരിയോത്തല്ല ചോദിച്ചു, പക്ഷേ കർത്താവേ, എന്തുകൊണ്ടാണ് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് കാട്ടുകയും ലോകത്തിന് കാട്ടാതിരിക്കുകയും ചെയ്യുന്നത്? യേശു മറുപടി പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനങ്ങൾ അനുസരിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞാനും എന്റെ പിതാവും അവനിലേക്ക് വന്ന് അവനോടൊത്തു വസിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനങ്ങൾ അനുസരിക്കയില്ല. നിങ്ങൾ കേൾക്കുന്ന എന്റെ വചനങ്ങളൊന്നും എന്റേതല്ല, അതെല്ലാം എന്നെ അയച്ച എന്റെ പിതാവിൽ നിന്നുമാണ്. ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഇതെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ സഹായി നിങ്ങളെ എല്ലാം പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെ എല്ലാം ഓർമ്മിക്കാൻ സഹായി നിങ്ങൾക്ക് കാരണമാകും. പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കും ആ സഹായി. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ഞാൻ തരുന്നത് എന്റെ തന്നെ സമാധാനമാണ്. ലോകം തരുന്നതിൽ നിന്നും വ്യത്യസ്തമായാണ് ഞാൻ സമാധാനം തരുന്നത്. അതിനാൽ നിങ്ങളുടെ ഹൃദയത്തെ കലക്കരുത്, ഭയപ്പെടേണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ പോകുന്നു, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവരും. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഞാൻ പിതാവിലേക്ക് മടങ്ങുന്നതിൽ നിങ്ങൾ സന്തോഷിക്കും, കാരണം പിതാവ് എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. ഇത് സംഭവിക്കും മുമ്പ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും. ഞാൻ ഇനി അധിക നേരം നിങ്ങളോട് സംസാരിക്കയില്ല. ഈ ലോകത്തിന്റെ ഭരണാധിപൻ വരുന്നു. അവന് എന്റെ മേൽ ഒരു ശക്തിയുമില്ല. പക്ഷേ ഞാൻ എന്റെ പിതാവിനെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയണം. അതിനായി പിതാവ് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു. വരൂ, നമുക്കിവിടം വിട്ടു പോകാം. ഞാൻ യഥാർത്ഥ മുന്തിരിവള്ളിയാകുന്നു, എന്റെ പിതാവ് തോട്ടക്കാരനും. ഫലമുണ്ടാകാത്ത എന്റെ എല്ലാ ശാഖകളും അവൻ മുറിച്ചു കളയുന്നു. കായ്ക്കുന്ന എല്ലാ ശാഖകളും കൂടുതൽ കായ്ക്കുന്നതിന് അവൻ വെട്ടിയൊതുക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ മൂലം നിങ്ങൾ നേരത്തെ തന്നെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. എന്നിൽ തുടർന്ന് വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. ഒരു ശാഖയ്ക്കും തനിയെ കായ്ക്കാനാവില്ല, അത് മുന്തിരിവള്ളിയുടെ ശാഖയായിരിക്കണം. അതുപോലെയാണ് നിങ്ങളും. നിങ്ങൾക്ക് തനിയെ കായ്ക്കാനാവില്ല, നിങ്ങൾ എന്നിൽ വസിക്കണം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ചില്ലകളുമാണ്. ഒരുത്തൻ എന്നിൽ വസിക്കുകയും ഞാൻ അവനിൽ വസിക്കുകയും ചെയ്താൽ ഏറെ ഫലമുളവാകും. പക്ഷേ എന്നെ കൂടാതെ അയാൾക്ക് ഒന്നും ചെയ്യാനാവില്ല. എന്നിൽ വസിക്കാനാവാത്തവൻ മുറിച്ചെറിയപ്പെട്ട ചില്ലയ്ക്ക് സമമാണ്. ആ ചില്ല കരിഞ്ഞുപോകും. ഉണങ്ങിയ ചില്ലകൾ ശേഖരിച്ച് ആളുകൾ തീയിലെറിയും. എന്നിൽ വസിക്കുകയും എന്റെ വചനങ്ങൾ പിന്തുടരുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്തും സാധിച്ചു കിട്ടും. കൂടുതൽ ഫലമുണ്ടാക്കി നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് തെളിയിക്കുക. അതെന്റെ പിതാവിനെ മഹത്വപ്പെടുത്തും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ
ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. എന്റെ സ്നേഹത്തിൽ വസിക്കുക. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവന്റെ സ്നേഹത്തിൽ വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങൾ എന്റെ സ്നേഹത്തിന് തുടർച്ചയായി പാത്രമാകും. എനിക്കുള്ള അതേ ആഹ്ലാദം നിങ്ങൾക്കും ഉണ്ടാകാനാണ് ഇതെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ആഹ്ലാദം സമ്പൂർണമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് തരുന്ന കൽപ്പന ഇതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ. കൂട്ടുകാർക്ക് വേണ്ടി മരിക്കുകയാണ് ഒരാൾക്ക് കാണിക്കാവുന്ന ഏറ്റവും മഹത്തായ സ്നേഹം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ ഇപ്പോൾ നിങ്ങളെ ദാസരെന്ന് വിളിക്കുന്നില്ല. യജമാനൻ എന്താണ് ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചിരിക്കുന്നു. കാരണം എന്റെ പിതാവിൽ നിന്ന് കേട്ടതൊക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. പോയി നിലനിൽക്കുന്ന ഫലമുളവാക്കുക. അപ്പോൾ പിതാവ് നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും നിങ്ങൾക്ക് നൽകും. ഇതെന്റെ കൽപ്പനയാണ്, പരസ്പരം സ്നേഹിക്കുക. ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ ഓർമ്മിക്കുക, ലോകം എന്നെ ആദ്യം വെറുത്തു. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ ആയിരുന്നെങ്കിൽ സ്വന്തം ആളുകളെ സ്നേഹിക്കുന്നത് പോലെ ലോകം നിങ്ങളെയും സ്നേഹിച്ചേനെ. പക്ഷേ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് ലോകത്തിൽ നിന്നും മാറ്റി നിർത്തി. അങ്ങനെ നിങ്ങൾ ഈ ലോകത്തിൽ ഉൾപ്പെടാത്തതിനാലാണ് അവർ നിങ്ങളെ വെറുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പാഠം ഓർമ്മിക്കുക. ഒരു ദാസനും യജമാനനേക്കാൾ ശ്രേഷ്ഠനല്ല. ആളുകൾ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് നിങ്ങളോടും ചെയ്യും. എന്റെ വചനങ്ങൾ അവർ അനുസരിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ വചനങ്ങളെയും അവർ അനുസരിക്കും. ആളുകൾ ഞാൻ കാരണം നിങ്ങളോട് ഇങ്ങനെയെല്ലാം ചെയ്യും. എന്തുകൊണ്ടെന്നാൽ എന്നെ അയച്ചവനെ അവർക്കറിയില്ല. ഞാൻ വന്ന് ലോകരോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് പാപത്തിന്റെ കുറ്റഭാരം ഉണ്ടാകുകയില്ലായിരുന്നു. പക്ഷേ ഞാൻ അവരോട് സംസാരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അവർക്ക് പാപത്തിൽ നിന്ന് ഒഴികഴിവില്ല. എന്നെ വെറുക്കുന്ന ഏതൊരുവനും എന്റെ പിതാവിനെയും വെറുക്കുന്നു. മറ്റാരും ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ അവരുടെ ഇടയിൽ ചെയ്തത്. ഞാൻ അതൊന്നും ചെയ്തിരുന്നില്ലെങ്കിൽ അവർക്ക് പാപം ഉണ്ടാവുകയില്ലായിരുന്നു. എന്നാൽ ഞാൻ ചെയ്തതൊക്കെ അവർ കണ്ടു, എന്നിട്ടും അവർ എന്നെയും എന്റെ പിതാവിനെയും വെറുക്കുന്നു. അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് സത്യമാകാനാണ് ഇങ്ങനെ സംഭവിച്ചത്. അവരെന്നെ അകാരണമായി വെറുത്തു. ഞാൻ പിതാവിൽ നിന്ന് സഹായിയെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. അത് പിതാവിൽ നിന്നുള്ള സത്യാത്മാവായിരിക്കും. അവൻ വരുമ്പോൾ എന്നെപ്പറ്റി പറയും. നിങ്ങളും എന്നെപ്പറ്റി ആളുകളോട് പറയും. എന്തെന്നാൽ ആദ്യം മുതൽക്ക് തന്നെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത് ആരും നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കാതിരിക്കാനാണ്. ആളുകൾ നിങ്ങളെ യഹൂദ പള്ളിയിൽ നിന്നും ഇറക്കിവിട്ടേക്കാം. നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് യാഗമർപ്പിക്കലാണെന്ന് ആളുകൾ ചിന്തിക്കുന്ന സമയം വരും. പിതാവിനെയും എന്നെയും അറിയാത്തതുകൊണ്ടാണ് ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ നിങ്ങളോടിപ്പോൾ പറയുന്നു. അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു എന്ന് നിങ്ങൾ ഓർക്കും. ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് ഇതൊന്നും പറഞ്ഞില്ല, കാരണം ഞാൻ അപ്പോൾ നിങ്ങളോടൊത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് മടങ്ങുന്നു. എന്നാൽ നിങ്ങൾ ആരും എന്നോട് നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറയെ ദുഃഖമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഞാൻ ദൂരേക്ക് പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഞാൻ പോകുമ്പോൾ സഹായിയെ ഞാൻ അയക്കും. ഞാൻ പോയില്ലെങ്കിൽ അയാൾ വരില്ല. സഹായി വരുമ്പോൾ അവൻ ലോകത്തിന് തെറ്റിപ്പറ്റിയെന്ന് തെളിയിക്കും. പാപത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ തെറ്റ് അവൻ വെളിച്ചത്ത് കൊണ്ടുവരും. കാരണം അവർ എന്നിൽ വിശ്വസിക്കുന്നില്ല. അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെപ്പറ്റിയും ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെപ്പറ്റിയും അവൻ കുറ്റപ്പെടുത്തും. ഈ ലോകത്തിന്റെ ഭരണാധികാരി വിധിക്കപ്പെട്ടു കഴിഞ്ഞതിനാൽ അവൻ ന്യായവിധിയെപ്പറ്റിയുള്ള സത്യം ലോകത്തിന് തെളിയിച്ചു കൊടുക്കും. എനിക്ക് നിങ്ങളോട് പറയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ അത് താങ്ങാൻ നിങ്ങൾക്കിപ്പോൾ ആവില്ല. എന്നാൽ സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ പരിപൂർണമായ സത്യത്തിലേക്ക് നയിക്കും. സത്യാത്മാവ് അവന്റെ തന്നെ വാക്കുകളല്ല പറയുന്നത്, അവൻ കേട്ടത് മാത്രം പറയും. സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും. സത്യാത്മാവ് എന്നെ മഹത്വപ്പെടുത്തും.
എങ്ങനെയെന്നോ അവൻ എന്നിൽ നിന്നെടുത്ത് അവ നിങ്ങളോട് പറയും. പിതാവിനുള്ളവയെല്ലാം എന്റേതാണ്. അതുകൊണ്ടാണ് ആത്മാവ് എന്നിൽ നിന്നെടുത്ത് നിങ്ങളോട് പറയുമെന്ന് ഞാൻ പറഞ്ഞത്. അല്പസമയത്തിന് ശേഷം നിങ്ങൾ എന്നെ കാണില്ല, അല്പം കൂടി നേരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ വീണ്ടും കാണും. ഏതാനും ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു, അല്പസമയത്തിന് ശേഷം നിങ്ങൾ എന്നെ കാണില്ല, അല്പം കൂടി നേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വീണ്ടും കാണും എന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്തെന്നാൽ ഞാൻ എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറയുന്നതിനും എന്താണ് അർത്ഥം? ശിഷ്യന്മാർ തമ്മിൽ ചോദിച്ചു, ഒരല്പനേരം എന്നതിന് എന്താണ് അർത്ഥം? അവൻ എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ശിഷ്യന്മാർക്ക് ഇതേപ്പറ്റി ചോദിക്കാൻ ആഗ്രഹമുണ്ടെന്ന് യേശു മനസ്സിലാക്കി. അതുകൊണ്ടവൻ അവരോട് പറഞ്ഞു, അല്പനേരത്തിന് ശേഷം നിങ്ങൾ എന്നെ കാണില്ല, കുറച്ചുനേരം കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ വീണ്ടും കാണുമെന്നും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമാണോ നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത്? ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, നിങ്ങൾ കരയുകയും ദുഃഖിതരാവുകയും ചെയ്യുമെങ്കിലും ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കുമെങ്കിലും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഒരുവൾ പ്രസവിക്കുമ്പോൾ അവൾക്ക് വേദനയുണ്ടാകും, കാരണം അവളുടെ സമയമായി എന്നത് തന്നെ. എന്നാൽ കുഞ്ഞ് പിറന്നു കഴിയുമ്പോൾ അവൾ വേദന മറക്കുന്നു. ഒരു ശിശുവിനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നതിൽ അവൾ എല്ലാം മറന്ന് സന്തോഷിക്കുന്നു. നിങ്ങൾക്കും അതുപോലെ തന്നെ. ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നു, എന്നാൽ ഞാൻ ഇനി നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഹൃദയംഗമായി ആഹ്ലാദിക്കും. ആരും നിങ്ങളുടെ സന്തോഷത്തെ തട്ടി മാറ്റുകയില്ല. ആ ദിവസം നിങ്ങൾ എന്നോടൊന്നും ആവശ്യപ്പെടുകയില്ല. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും എന്റെ പിതാവ് അത് നിറവേറ്റിത്തരും. നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ ഒന്നും ആവശ്യപ്പെട്ടില്ല, ചോദിക്കുക, നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങളുടെ ആഹ്ലാദം പൂർണ്ണമാകും. ഇത് ഞാൻ ആലങ്കാരിക ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്നാൽ വാക്കുകൾ അപ്രകാരം ഉപയോഗിക്കാതെ ഞാൻ കാര്യങ്ങൾ പറയുന്ന കാലം വരും. ഞാൻ നിങ്ങളോട് നേരിട്ടുള്ള വാക്കുകളിൽ പിതാവിനെ പറ്റി പറയും. ആ ദിവസം നിങ്ങൾ പിതാവിനോട് എന്റെ നാമത്തിൽ പലതും ചോദിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിച്ചതിനാൽ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടും പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ ഞാൻ ഈ ലോകം വിട്ട് പിതാവിലേക്ക് മടങ്ങുന്നു. അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങിപ്പോൾ ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നു, അങ്ങിപ്പോൾ ആലങ്കാരികമായ ഭാഷ ഉപയോഗിക്കുന്നില്ല, അങ്ങേക്ക് എല്ലാം അറിയാമെന്ന് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഒരുവൻ ഒരു ചോദ്യം ചോദിക്കും മുമ്പ് തന്നെ നിനക്കതിന് മറുപടി പറയാനാകും. നീ ദൈവത്തിൽ നിന്നും വന്നതാണെന്ന് അത് ഞങ്ങളെ വിശ്വസിപ്പിക്കുന്നു. യേശു പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ചിതറിക്കപ്പെടുന്ന സമയം വരും. നിങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ വീടുകളിലേക്ക് ചിതറിക്കപ്പെടും. അതിപ്പോഴാണ്. നിങ്ങൾ എന്നെ വിട്ടുപോകും, ഞാൻ ഒറ്റയ്ക്കാകും. പക്ഷെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല, കാരണം പിതാവ് എന്നോടൊപ്പമുണ്ട്. നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ ധൈര്യത്തോടെ ഇരിക്കുക, ഞാൻ ലോകത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് നോക്കി. യേശു പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. അങ്ങ് അവന് നൽകിയിരിക്കുന്ന ആളുകൾക്കൊക്കെ നിത്യജീവൻ നൽകാൻ പറ്റുന്ന വിധം നീ പുത്രന് എല്ലാവരുടെയും മേൽ ശക്തി നൽകി. ഇതാണ് നിത്യജീവൻ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നത്. നീ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. ഭൂമിയിൽ അങ്ങയെ ഞാൻ മഹത്വീകരിച്ചു. പിതാവേ, നിന്നോടൊപ്പം ഇപ്പോൾ എന്നെയും മഹത്വപ്പെടുത്തുക. ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് നിന്നോടൊത്തുണ്ടായിരുന്ന മഹത്വം എനിക്ക് നൽകിയാലും നീ എനിക്ക് ഈ ലോകത്തിൽ നിന്നും ചിലരെ തന്നു. അങ്ങയുടെ സദൃശ്യങ്ങളെ ഞാൻ അവർക്ക് കാട്ടി. അങ്ങയുടേതായ അവരെ എനിക്ക് നൽകി. അങ്ങയുടെ വചനം അവർ അനുസരിച്ചു. നീ എനിക്ക് തന്നതെല്ലാം നിന്നിൽ നിന്നാണെന്ന് അവരിപ്പോൾ അറിയുന്നു. നീ എനിക്ക് തന്ന ഉപദേശങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തു, അവർ സ്വീകരിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ നിന്നിൽ നിന്ന് വന്നവനാണെന്ന് അവർ അറിയുന്നു. നീ എന്നെ അയച്ചതാണെന്ന് അവർ വിശ്വസിക്കുന്നു. അവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലുള്ളവർക്ക് വേണ്ടി അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, അങ്ങയുടെ ജനങ്ങൾക്ക് വേണ്ടി. അവരെ അങ്ങ് എനിക്ക് നൽകിയത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്, നിനക്കുള്ളതെല്ലാം എന്റേതും. ഇവർ എനിക്ക് മഹത്വം കൊണ്ടുവന്ന് തന്നു. ഇപ്പോൾ ഞാൻ നിന്നിലേക്ക് വരുന്നു. ഞാൻ ഇനി ലോകത്തിൽ തങ്ങുകയില്ല, എന്നാൽ ഇവർ ഇനിയും ഇവിടെ ഉണ്ടാവും. പരിശുദ്ധ പിതാവേ,
ഇവരെ കാക്കേണമേ. ഞാനും നീയും ഒന്നായിരിക്കും പോലെ ഇവർ ഒന്നായിരിക്കാൻ അങ്ങയുടെ നാമത്തിന്റെ ശക്തിയിൽ ഇവരെ കാക്കേണമേ. ഞാൻ അവരോടൊത്ത് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവരെ കാത്തു. നീ എനിക്ക് തന്ന നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞാൻ അവരെ കാത്തു. നഷ്ടപ്പെടാൻ തിരഞ്ഞെടുക്കപ്പെട്ട യൂത മാത്രം നഷ്ടപ്പെട്ടു. തിരുവെഴുത്തിലെ വാക്കുകൾ യഥാർത്ഥമാകുവാനാണ് അങ്ങനെ സംഭവിച്ചത്. ഞാനിപ്പോൾ നിന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ഞാൻ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഞാൻ ഇപ്പോഴും ഈ ലോകത്തിലായതിനാലാണ്. ഇവർക്ക് എന്റെ ആഹ്ലാദമുണ്ടാകുന്നതിനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവർക്കെല്ലാം എന്റെ മുഴുവൻ ആഹ്ലാദമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഉപദേശം ഞാൻ അവർക്ക് നൽകി. ലോകം അവരെ വെറുത്തു. ഞാൻ ഈ ലോകത്തിന്റെ അല്ലാത്തതുപോലെ അവരും ഈ ലോകത്തിന്റെ അല്ലാത്തത് കൊണ്ട് ഇവരെയും ലോകം വെറുത്തു. അവരെ ഈ ലോകത്തിൽ നിന്നും എടുക്കാനല്ല ഞാൻ ആവശ്യപ്പെടുന്നത്, അവരെ ദുഷ്ടനിൽ നിന്നും സംരക്ഷിക്കണമെന്നാണ്. ഞാൻ ഈ ലോകത്തിൻ്റെത് അല്ലാത്തതുപോലെ അവരും ഈ ലോകത്തിൻ്റെതല്ല. നിന്റെ സത്യത്തിലൂടെ നിന്നെ സേവിക്കാൻ അവരെ സജ്ജരാക്കുക. നിന്റെ വചനം സത്യമാണ്. നീ എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ഈ ലോകത്തിലേക്ക് അയച്ചു. ഞാൻ സേവനത്തിനായി എന്നെ തന്നെ ഒരുക്കുന്നു. നിന്റെ സേവനത്തിന് അവർ സത്യത്തിൽ തയ്യാറാകും വിധം ഞാൻ ഇതൊക്കെ അവർക്കായി ചെയ്യുന്നു. ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഉപദേശങ്ങൾ കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, എന്നിൽ വിശ്വസിച്ചവരെല്ലാം ഒന്നാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ എന്നിലും ഞാൻ നിന്നിലുമുണ്ട്. നീ എന്നെ അയച്ചു എന്ന് ലോകം വിശ്വസിക്കും വിധം ഇവരെല്ലാം നമ്മിൽ ഒന്നാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുത്തു. ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകുന്നതിനാണ് ഞാൻ ഈ മഹത്വം അവർക്ക് നൽകിയത്. ഞാൻ അവരിലുണ്ടാകും, നീ എന്നിലും. അങ്ങനെ അവർ പൂർണമായും ഒന്നാകും. അപ്പോൾ ലോകമറിയും നീ എന്നെ അയച്ചുവെന്ന്. എന്നെ നീ സ്നേഹിച്ചതുപോലെ ഈ മനുഷ്യരെയും നീ സ്നേഹിച്ചുവെന്ന് ലോകം അറിയും. പിതാവേ, ഞാൻ എവിടെയായിരുന്നാലും എന്നോടൊപ്പം നീ എനിക്ക് തന്നവരായ ഇവരും ഉണ്ടാകേണമേ. അങ്ങനെ അവർക്ക് എന്റെ മഹത്വം കാണാമല്ലോ. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ എന്നോടുള്ള സ്നേഹം മൂലം നീ എനിക്ക് തന്നതാണ് ഈ മഹത്വം. പിതാവേ, നീയാണ് നീതിമാൻ. ലോകം നിന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ അറിയുന്നു. ഇവർക്കറിയാം എന്നെ നീ അയച്ചതാണെന്ന്. അങ്ങ് എങ്ങനെയാണെന്ന് ഞാൻ അവരെ പഠിപ്പിച്ചു. തുടർന്നും ഞാൻ അവരെ പഠിപ്പിക്കും. നിനക്ക് എന്നോടുള്ളതുപോലുള്ള സ്നേഹം അപ്പോൾ അവർക്കുമുണ്ടാകും. ഞാൻ അവരിൽ വസിക്കുകയും ചെയ്യും. പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ യേശു ശിഷ്യന്മാരോടൊത്ത് അവിടം വിട്ടു. അവർ കെദ്രോൻ താഴ്വര കടന്നു. താഴ്വരയുടെ മറുവശത്ത് ഒലിവു മരങ്ങളുടെ ഒരു തോട്ടമുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും അങ്ങോട്ട് പോയി. യേശു പലപ്പോഴും അവന്റെ ശിഷ്യന്മാരുമായി അവിടെ ഒത്തുകൂടാറുണ്ടായിരുന്നതിനാൽ യൂദായ്ക്ക് ആ സ്ഥലം അറിയാമായിരുന്നു. അതിനാൽ യൂദ ഒരു സംഘം ഭടന്മാരെ അങ്ങോട്ട് കൊണ്ടുവന്നു. മഹാപുരോഹിതന്മാരും പരീശന്മാരും നിയോഗിച്ച ഏതാനും കാവൽക്കാരും അവനോടൊത്തുണ്ടായിരുന്നു. അവർ വിളക്കുകളും പന്തങ്ങളും ആയുധങ്ങളും എടുത്തിരുന്നു. തനിക്ക് സംഭവിക്കാൻ പോകുന്നതെല്ലാം യേശുവിനറിയാമായിരുന്നു. യേശു പുറത്തേക്ക് ഇറങ്ങി ചോദിച്ചു, നിങ്ങൾ ആരെയാണ് നോക്കുന്നത്? അവർ പറഞ്ഞു, നസ്രയനായ യേശുവിനെ. യേശുവിനെതിരെ തിരിഞ്ഞ യൂദായും അവരോടൊപ്പം നിൽപ്പുണ്ടായിരുന്നു. യേശു പറഞ്ഞു, ഞാനാണ് യേശു. ഞാനാണ് യേശു എന്നവൻ പറഞ്ഞപ്പോൾ അവർ പുറകോട്ട് പോയി നിലത്ത് വീണു. യേശു വീണ്ടും അവരോട് ചോദിച്ചു, ആരെയാണ് നിങ്ങൾ തിരയുന്നത്? അവർ പറഞ്ഞു, നസ്രയനായ യേശുവിനെ. യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് യേശു. അതുകൊണ്ട് നിങ്ങൾ എന്നെയാണ് തിരയുന്നതെങ്കിൽ മറ്റുള്ളവർ പൊയ്ക്കൊള്ളട്ടെ. യേശു മുമ്പ് പറഞ്ഞ ഈ വാക്കുകൾ അങ്ങനെ യാഥാർത്ഥ്യമായി. നീ എനിക്ക് തന്ന ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. ശിമോൻ പത്രോസിന് ഒരു വാളുണ്ടായിരുന്നു. അയാൾ വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. അയാളുടെ വലതു ചെവി പത്രോസ് വെട്ടി. മൽക്കോസ് എന്നായിരുന്നു ആ ദാസന്റെ പേര്. യേശു പത്രോസിനോട് പറഞ്ഞു,
പത്രോസേ, നിന്റെ വാൾ തിരികെ ഉറയിലിടുക. പിതാവ് എനിക്ക് തന്ന കഷ്ടതയുടെ പാനപാത്രം ഞാൻ വാങ്ങിയേ പറ്റൂ. ഭടന്മാരും അവരുടെ തലവനും യഹൂദ കാവൽക്കാരും ചേർന്ന് യേശുവിനെ പിടിച്ചുകെട്ടി തടവിലാക്കി. അവർ അവനെ ആദ്യം ഹന്നാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. കയ്യഫാവിന്റെ അമ്മായിയപ്പനായിരുന്നു ഹന്നാവ്. ആ വർഷത്തെ മഹാപുരോഹിതനായിരുന്നു കയ്യഫാവ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുന്നതാവാം നല്ലതെന്ന് ഇയാളാണ് യഹൂദരോട് പറഞ്ഞത്. ശിമോൻ പത്രോസും യേശുവിന്റെ മറ്റൊരു ശിഷ്യനും യേശുവിനോടൊത്തുപോയി. മറ്റേ ശിഷ്യന് മഹാപുരോഹിതനെ അറിയാമായിരുന്നു. അതിനാൽ അയാൾ യേശുവിനോടൊത്ത് മഹാപുരോഹിതന്റെ വീട്ടുമുറ്റം വരെ പോയി. പക്ഷേ പത്രോസ് വാതിലിനടുത്ത് വെളിയിൽ നിന്നതേയുള്ളൂ. മഹാപുരോഹിതനെ അറിയാവുന്ന ശിഷ്യൻ പുറത്തേക്ക് വന്നു. വാതിൽ തുറന്ന ദാസിയുടെ അയാൾ സംസാരിച്ചു. എന്നിട്ട് അയാൾ പത്രോസിനെ അകത്തേക്ക് കടത്തി. വാതിൽക്കലെ ദാസി പത്രോസിനോട് ചോദിച്ചു, നീയും ആ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലേ? പത്രോസ് പറഞ്ഞു, അല്ല, ഞാനല്ല. തണുപ്പായിരുന്നതിനാൽ ദാസന്മാരും കാവൽക്കാരും തീ കൂട്ടിയിരുന്നു. അവരതിന് ചുറ്റുമിരുന്നു ചൂടുപിടിക്കുകയായിരുന്നു. പത്രോസ് അവരോടൊത്ത് നിൽക്കുകയായിരുന്നു. മഹാപുരോഹിതൻ യേശുവിനോട് അവന്റെ ശിഷ്യന്മാരെ പറ്റി ചോദിച്ചു. യേശു പഠിപ്പിച്ച കാര്യങ്ങളെപ്പറ്റിയും ചോദിച്ചു. യേശു മറുപടി പറഞ്ഞു, ഞാൻ എപ്പോഴും ജനങ്ങളോട് തുറന്ന് സംസാരിച്ചിരുന്നു. യഹൂദ പള്ളികളിലും ദൈവാലയത്തിലും ഇരുന്നാണ് ഞാൻ പഠിപ്പിക്കാറ്. യഹൂദരെല്ലാം അവിടെ വന്നുകൂടാറുണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ ഒന്നും രഹസ്യമായി പറഞ്ഞിരുന്നില്ല. പിന്നെന്താണ് എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? എന്റെ വചനങ്ങൾ കേട്ടവരോട് ചോദിക്കുക, അവർക്കറിയാം ഞാൻ എന്താണ് പറഞ്ഞതെന്ന്. യേശു ഇത് പറഞ്ഞപ്പോൾ കാവൽക്കാരിൽ ഒരുവൻ അവനെ ഇടിച്ചു. അയാൾ പറഞ്ഞു, മഹാപുരോഹിതനോട് ഇങ്ങനെ സംസാരിക്കരുത്. യേശു മറുപടി പറഞ്ഞു, ഞാൻ തെറ്റെന്തെങ്കിലും പറഞ്ഞെങ്കിൽ ആ തെറ്റെന്താണെന്ന് ഇവിടെയുള്ളവരോട് പറയുക. പക്ഷേ ശരിയാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നെ ഇടിച്ചത്? അതിനാൽ ഹന്നാവ് യേശുവിനെ കയ്യഫാവിന്റെ അടുത്തേക്ക് അയച്ചു. യേശു അപ്പോഴും ബന്ധിതനായിരുന്നു. ശിമോൻ പത്രോസ് നിന്നുകൊണ്ട് തീ കായുകയായിരുന്നു. മറ്റുള്ളവർ പത്രോസിനോട് ചോദിച്ചു, നീ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലേ? പക്ഷേ പത്രോസ് പറഞ്ഞു, അല്ല, ഞാനല്ല. മഹാപുരോഹിതന്റെ ദാസന്മാരിൽ ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. പത്രോസ് ചെവി മുറിച്ചവന്റെ ബന്ധുവാണ് അയാൾ. അയാൾ പറഞ്ഞു, നിന്നെ ഞാൻ പൂന്തോട്ടത്തിൽ വെച്ച് അവനോടൊത്ത് കണ്ടിട്ടുള്ളതായി തോന്നുന്നു. പക്ഷേ പത്രോസ് വീണ്ടും പറഞ്ഞു, ഇല്ല, ഞാൻ അവനോടൊത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കോഴി കൂകി. അനന്തരം യഹൂദന്മാർ യേശുവിനെ കയ്യഫാവിന്റെ കൊട്ടാരത്തിൽ നിന്നും ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അത് പുലർച്ചെയായിരുന്നു. യഹൂദർ വസതിക്കുള്ളിൽ കടന്നില്ല. പെസഹ ഭക്ഷിക്കേണ്ടിയിരുന്നതുകൊണ്ട് അവർ സ്വയം അശുദ്ധരാകാൻ ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ പീലാത്തോസ് പുറത്ത് യഹൂദരുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം ചോദിച്ചു, ഈ മനുഷ്യനെതിരെയുള്ള നിങ്ങളുടെ കുറ്റാരോപണം എന്ത്? യഹൂദർ പറഞ്ഞു, അവൻ ഒരു കുറ്റവാളിയാണ്, അതുകൊണ്ടാണ് അവനെ ഞങ്ങൾ അങ്ങേ ഏൽപ്പിച്ചത്. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ യഹൂദർ ഇവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് ശിക്ഷ വിധിക്കുക. യഹൂദർ പറഞ്ഞു, എന്നാൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ അങ്ങയുടെ നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല. താൻ എങ്ങനെ മരിക്കുമെന്ന് യേശു മുമ്പ് പറഞ്ഞത് യാഥാർത്ഥ്യമായി. അപ്പോൾ പീലാത്തോസ് കൊട്ടാരത്തിനുള്ളിലേക്ക് മടങ്ങിപ്പോയി. അദ്ദേഹം യേശുവിനെ വിളിച്ചു. അദ്ദേഹം യേശുവിനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പറഞ്ഞു, ഇത് താങ്കളുടെ സ്വന്തം ചോദ്യമാണോ അതോ മറ്റാരെങ്കിലും താങ്കളോട് എന്നെപ്പറ്റി പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഒരു യഹൂദനല്ല, നിന്റെ തന്നെ ആളുകളും മഹാപുരോഹിതന്മാരുമാണ് നിന്നെ പിടിച്ചു കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചത്. എന്താണ് നിന്റെ മേലുള്ള ആരോപണം? യേശു പറഞ്ഞു,
എന്റെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ല. അത് ഈ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ഞാൻ യഹൂദരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ ദാസന്മാർ പൊരുതുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം മറ്റൊരിടത്തു നിന്നുമാണ്. പീലാത്തോസ് പറഞ്ഞു, അപ്പോൾ നീയൊരു രാജാവാണ്. യേശു പറഞ്ഞു, ഞാൻ രാജാവാണെന്ന് താങ്കൾ പറയുന്നു, അത് ശരിയാണ്. ഞാൻ ജനിച്ചത് ഇതിനാണ്, സത്യം ജനങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ. അതിനാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്. സത്യത്തിൽ നിന്നുള്ളവരെല്ലാം എന്നെ ശ്രവിക്കുന്നു. പീലാത്തോസ് ചോദിച്ചു, എന്താണ് സത്യം? അത് ചോദിച്ച ശേഷം പീലാത്തോസ് പുറത്ത് യഹൂദരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി. പീലാത്തോസ് അവരോട് പറഞ്ഞു, അയാൾക്കെതിരെ ചാർത്താൻ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹ ദിവസം ഒരു തടവുകാരനെ വിട്ടയക്കുന്ന ചടങ്ങ് നിങ്ങൾക്കുണ്ട്. യഹൂദരുടെ ഈ രാജാവിനെ ഞാൻ സ്വതന്ത്രനാക്കട്ടെ. യഹൂദർ വിളിച്ചു പറഞ്ഞു, വേണ്ട, അവനെ വേണ്ട, ബറാബാസിനെ വിട്ടയക്കുക. ബറാബാസ് ഒരു കള്ളനായിരുന്നു. അപ്പോൾ യേശുവിനെ കൊണ്ടുപോയി ചാട്ടയടി നൽകുവാൻ പീലാത്തോസ് കൽപ്പന നൽകി. ഭടന്മാർ മുള്ളുകൊമ്പുകൾ കൊണ്ട് ഒരു കിരീടമുണ്ടാക്കി അത് യേശുവിൻ്റെ തലയിൽ ചാർത്തി. അവരവനെ ഒരു നീളൻ ചെങ്കുപ്പായം അണിയിച്ചു. അവർ പലവട്ടം അവൻ്റെ അടുത്ത് വന്ന്, യഹൂദന്മാരുടെ രാജാവേ വന്ദനം എന്ന് വിളിക്കുകയും യേശുവിൻ്റെ മുഖത്ത് ഇടിക്കുകയും ചെയ്തു. പീലാത്തോസ് വീണ്ടും പുറത്തേക്ക് വന്ന് യഹൂദരോട് പറഞ്ഞു, നോക്കൂ, ഞാൻ ഇവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇവനെതിരെ കുറ്റമൊന്നും ആരോപിക്കാൻ ഞാൻ കാണുന്നില്ലെന്ന് അറിയിക്കുവാനാണ്. അപ്പോൾ മുൾക്കിരീടവും ചുവപ്പ് മേലങ്കിയും ധരിച്ച യേശു പുറത്തു വന്നു. പീലാത്തോസ് യഹൂദരോട് പറഞ്ഞു, ഇതാ അവൻ. മഹാപുരോഹിതന്മാരും യഹൂദ കാവൽക്കാരും അവനെ കണ്ടപ്പോൾ വിളിച്ചു കൂകി, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പക്ഷേ പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ കൊണ്ടുപോയി അവനെ ക്രൂശിക്കുക. അവനെതിരെ ചാർത്താൻ കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, സ്വയം ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവൻ മരിക്കണമെന്ന് പറയുന്ന ഒരു ന്യായപ്രമാണം ഞങ്ങൾക്കുണ്ട്. ഇത് കേട്ട് പീലാത്തോസ് കൂടുതൽ ഭയന്നു. അയാൾ വീണ്ടും കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. അയാൾ യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? എന്നാൽ യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. നീ എന്നോട് സംസാരിക്കില്ലേ? എനിക്ക് നിന്നെ വിട്ടയക്കാനുള്ള അധികാരമുണ്ടെന്നോർക്കുക. നിന്നെ ക്രൂശിക്കാനുള്ളത്. യേശു മറുപടി പറഞ്ഞു, ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള അധികാരമേ നിനക്കെന്റെ മേലുള്ളൂ. അതിനാൽ എന്നെ നിന്നെ ഏൽപ്പിച്ചവൻ കൂടുതൽ പാപത്താൽ കുറ്റവാളിയാണ്. അതിനുശേഷം പീലാത്തോസ് യേശുവിനെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ യഹൂദർ വിളിച്ചു പറഞ്ഞു, സ്വയം രാജാവാകുന്നവൻ കൈസർക്കെതിരാണ്. അതിനാൽ അവനെ താങ്കൾ വിട്ടയച്ചാൽ
താങ്കൾ കൈസറിന്റെ ശത്രുവാകും. യഹൂദർ പറഞ്ഞത് പീലാത്തോസ് കേട്ടു. അയാൾ യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. പീലാത്തോസ് കൽത്തളത്തിലെ, ഇതിന് എബ്രായ ഭാഷയിൽ ഗബ്ബദ എന്ന് പറയും, ന്യായാസനത്തിൽ ഇരുന്നു. പെസഹ വാരത്തിൻ്റെ തയ്യാറെടുപ്പ് ദിനം ഉച്ചയോടടുത്തിരുന്നു. പീലാത്തോസ് യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. യഹൂദർ വിളിച്ചു പറഞ്ഞു, അവനെ കൊണ്ടുപോകുക, അവനെ കൊണ്ടുപോകുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് യഹൂദരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ക്രൂശിക്കാനാണോ എന്നോട് ആവശ്യപ്പെടുന്നത്? മഹാപുരോഹിതന്മാർ മറുപടി പറഞ്ഞു, ഞങ്ങളുടെ ഏക രാജാവ് കൈസറാണ്. അതുകൊണ്ട് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ അവരെ ഏൽപ്പിച്ചു. ഭടന്മാർ യേശുവിനെ കൊണ്ടുപോയി. യേശു സ്വന്തം ക്രൂശ് ചുമന്നിരുന്നു. തലയോടിടം യഹൂദ ഭാഷയിൽ ഗോൾഗോത എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് അവൻ പോയി. അവിടെ അവർ യേശുവിനെ കുരിശിൽ ചേർത്ത് ആണിയടിച്ചു. അവർ മറ്റു രണ്ടുപേരെ കൂടി ക്രൂശിച്ച് അവൻ്റെ ഇരുവശത്തുമായി സ്ഥാപിച്ചു. യേശു മധ്യത്തിലായിരുന്നു. പീലാത്തോസ് ഒരടയാളം എഴുതി കുരിശിൽ ചാർത്തി. അടയാളം ഇങ്ങനെയായിരുന്നു, നസറത്തിലെ യേശു യഹൂദന്മാരുടെ രാജാവ്. എബ്രായ ഭാഷയിലും റോമ യവന ഭാഷകളിലും അത് എഴുതപ്പെട്ടിരുന്നു. യേശുവിനെ ക്രൂശിച്ചത് നഗരത്തോടടുത്ത സ്ഥലമായിരുന്നതിനാൽ അനേകം യഹൂദർ അത് വായിച്ചു. യഹൂദ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, യഹൂദരുടെ രാജാവ് എന്നെഴുതേണ്ട, എന്നാൽ ഞാൻ യഹൂദരുടെ രാജാവാണെന്ന് ഇയാൾ പറയുന്നു എന്നെഴുതുക. പീലാത്തോസ് മറുപടി പറഞ്ഞു, എഴുതിയത് ഞാൻ തിരുത്തുകയില്ല. യേശുവിനെ കുരിശിൽ തറച്ച ശേഷം ഭടന്മാർ അവന്റെ വസ്ത്രങ്ങൾ ഊരിയെടുത്തു, അതിനെ നാലായി പകുത്തു. ഓരോ ഭടനും ഓരോ ഭാഗമെടുത്തു. അവന്റെ അടിക്കുപ്പായവും അവർ എടുത്തു. ആ കുപ്പായം തയ്യലില്ലാത്തതും അടിമുടി നെയ്തതുമായ ഒരു കഷണമായിരുന്നു. അതുകൊണ്ട് പട്ടാളക്കാർ പരസ്പരം പറഞ്ഞു, ഇത് നമുക്ക് കീറണ്ട, നറുക്കിട്ട് ആർക്കെടുക്കണമെന്ന് തീരുമാനിക്കാം. തിരുവഴുത്തിൽ എഴുതിയിട്ടുള്ളത് യാഥാർത്ഥ്യമാകുവാനാണ് അങ്ങനെ സംഭവിച്ചത്. എന്റെ വസ്ത്രങ്ങൾ അവർ വീതം വെച്ചു, എന്റെ ഉടുപ്പിനായി അവർ നറുക്കിട്ടു.
അതിനാൽ ഭടന്മാർ അങ്ങനെ ചെയ്തു. കുരിശിനരികിൽ യേശുവിന്റെ അമ്മയും അവന്റെ അമ്മയുടെ സഹോദരിയും നിൽക്കുന്നുണ്ടായിരുന്നു. ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മദ്ദലക്കാരി മറിയയും അവരോടൊത്തുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയെ കണ്ടു. താൻ സ്നേഹിച്ച ശിഷ്യനും അവിടെ നിൽക്കുന്ന യേശു കണ്ടു. അവൻ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം യേശു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അതിനാൽ അതിനുശേഷം ആ ശിഷ്യൻ യേശുവിൻ്റെ അമ്മയെ തൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. പിന്നീട് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് യേശു അറിഞ്ഞു. തിരുവെഴുത്ത് യാഥാർത്ഥ്യമാകാൻ അവൻ പറഞ്ഞു, എനിക്ക് ആഹിക്കുന്നു. അവിടെ വിനാഗിരി നിറച്ച ഒരു ഭരണി ഉണ്ടായിരുന്നു. ഭടന്മാർ അതിലൊരു നീർപ്പഞ്ഞി മുക്കി നീർപ്പഞ്ഞി ഒരു ഈസൊപ്പ് കമ്പിൽ കെട്ടിവെച്ച് യേശുവിൻ്റെ വായിലേക്ക് അടുപ്പിച്ചു. യേശു വിനാഗിരി നുണഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. യേശു തൻ്റെ തല കുനിച്ചു, മരിച്ചു. ഈ സമയം തയ്യാറെടുപ്പ് ദിവസമായിരുന്നു. പിറ്റേന്ന് ഒരു വിശേഷപ്പെട്ട ശബ്ബത്തും ആയിരുന്നു. ശബ്ബത്ത് ദിവസം ശരീരങ്ങൾ കുരിശിൽ കിടക്കുന്നത് യഹൂദർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനാൽ അവരുടെ കാലുകൾ ഒടിച്ച് താമസിയാതെ അവർ മരിക്കാൻ ഇടയാക്കാൻ യഹൂദർ പീലാത്തോസിനോട് അഭ്യർത്ഥിച്ചു. എന്നിട്ട് ശരീരങ്ങൾ കുരിശിൽ നിന്ന് ഇറക്കാനും അപേക്ഷിച്ചു. ഭടന്മാർ വന്ന് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരുന്ന ഒരുവന്റെ കാലുകൾ ഒടിച്ചു. എന്നിട്ട് രണ്ടാമൻ്റെയും കാലുകൾ ഒടിച്ചു. യേശുവിനെ സമീപിച്ച ഭടന്മാർ അവൻ മരിച്ചു കഴിഞ്ഞതായി കണ്ടു. അതിനാൽ അവർ അവൻ്റെ കാലുകൾ ഒടിച്ചില്ല. എന്നാൽ ഭടന്മാരിൽ ഒരുവൻ തൻ്റെ കുന്തം കൊണ്ട് യേശുവിൻ്റെ പള്ളയിൽ കുത്തി. ചോരയും വെള്ളവും പുറത്തു ചാടി. അത് നേരിൽ കണ്ട ഒരുവൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നതിനു വേണ്ടിയാണ് അവൻ ഇത് പറഞ്ഞത്. അയാൾ പറഞ്ഞതെല്ലാം സത്യമാകുന്നു. സത്യമാണ് താൻ പറയുന്നതെന്ന് അയാൾക്കറിയാമായിരുന്നു. തിരുവെഴുത്ത് സത്യമാവാൻ വേണ്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. അവന്റെ എല്ലുകളൊന്നും ഒടിക്കപ്പെടുകയില്ല. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിയവനെ അവർ നോക്കും. പിന്നീട് അരിമത്തിയയിൽ നിന്നും വന്ന യോസെഫ് എന്നൊരാൾ പീലാത്തോസിനോട് യേശുവിൻ്റെ ശരീരം ആവശ്യപ്പെട്ടു. യോസെഫ് യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. എന്നാൽ യഹൂദരെ ഭയപ്പെട്ടതിനാൽ അയാൾ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. പീലാത്തോസ് അനുവദിച്ചു. നിക്കോദേമോസും യോസെഫിനെ അനുഗമിച്ചു. ഒരു രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നവനാണ് നിക്കോദേമോസ്. അയാളുടെ കയ്യിൽ 100 റാത്തൽ സുഗന്ധദ്രവ്യമുണ്ടായിരുന്നു. മീറായും അഖിലും ചേർന്ന ഒരു സുഗന്ധക്കൂട്ടായിരുന്നു അത്. ഇവരിരുവരും ചേർന്ന് യേശുവിൻ്റെ ശരീരം ചുമന്നു. അവർ മൃതദേഹം നേർമയുള്ള തുണികളിൽ പൊതിഞ്ഞു. ഇത് യഹൂദരുടെ ശവസംസ്കാര രീതിയിലൊന്നാണ്. യേശു ക്രൂശിക്കപ്പെട്ടിടത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. അവിടെ ഒരു പുതിയ കല്ലറയും. അവിടെ മുമ്പ് ആരെയും സംസ്കരിച്ചിട്ടില്ല. അവർ യേശുവിനെ ആ കല്ലറയിൽ അടക്കി. കാരണം ആ കല്ലറ സമീപത്തുള്ളതായിരുന്നു. മാത്രവുമല്ല, അത് യഹൂദരുടെ ശബ്ബത്തിൻ്റെ ഒരു ദിവസം കൂടി ആയിരുന്നു. ആഴ്ചയിലെ ആദ്യത്തെ ദിവസം പുലർച്ചെ മദ്ദലക്കാരി മറിയ യേശുവിൻ്റെ കല്ലറയിലേക്ക് പോയി. അപ്പോൾ ഇരുട്ടായിരുന്നു. വാതിക്കൽ അടച്ചിരുന്ന വലിയ കല്ല് തള്ളിമാറ്റപ്പെട്ടിരുന്നു. അത് കണ്ട് മറിയ ശിമോൻ പത്രോസിൻ്റെയും മറ്റേ ശിഷ്യൻ്റെയും, യേശു വളരെ സ്നേഹിച്ചിരുന്നവൻ, അടുത്തേക്ക് ഓടി. മറിയ പറഞ്ഞു,
അവർ കർത്താവിനെ കല്ലറയിൽ നിന്നും കൊണ്ടുപോയി. എവിടെയാണ് അവനെ വെച്ചതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും കല്ലറയിലേക്ക് പുറപ്പെട്ടു. ഇരുവരും ഓടുകയായിരുന്നു എങ്കിലും മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി. അതിനാൽ അയാൾ ആദ്യം കല്ലറയിലെത്തി. അയാൾ കുനിഞ്ഞ് അകത്തേക്ക് നോക്കി. നേർമയുള്ള തുണിക്കഷ്ണങ്ങൾ അവിടെ ചിതറിക്കിടക്കുന്നത് കണ്ടെങ്കിലും അയാൾ അകത്തേക്ക് കയറിയില്ല. അപ്പോൾ ശിമോൻ പത്രോസ് അയാൾക്ക് പിന്നിലെത്തി. പത്രോസ് കല്ലറയ്ക്കുള്ളിലേക്ക് കടന്നു. അവിടെ നേർമയുള്ള തുണിക്കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നത് അയാൾ കണ്ടു. യേശുവിൻ്റെ തലയിൽ കെട്ടിയിരുന്ന തുണിയും അയാൾ കണ്ടു. അതാകട്ടെ ചുരുട്ടി മറ്റൊരിടത്തിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ മറ്റേ ശിഷ്യനും അകത്ത് കടന്നു. അയാളായിരുന്നു കല്ലറയ്ക്കടുത്ത് ആദ്യം വന്നത്. സംഭവിച്ചതൊക്കെ കണ്ട് അയാൾ വിശ്വസിച്ചു. യേശു ഉയർത്തെഴുന്നേൽക്കണമെന്ന് തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത് അവർ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ ഇരുവരും തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി. പക്ഷേ മറിയ കല്ലറയ്ക്കു വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കുനിഞ്ഞ് അകത്തേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാരെ അവൾ അവിടെ കണ്ടു. യേശുവിന്റെ ശരീരം ഇരുന്നിടത്ത് അവരിരുന്നിരുന്നു. ഒരു ദൂതൻ യേശുവിന്റെ പാദം ഇരുന്നിടത്തും ഇരുന്നു. ദൂതന്മാർ മറിയയോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? മറിയ മറുപടി പറഞ്ഞു, ചിലർ എന്റെ കർത്താവിന്റെ ശരീരം എടുത്തുകൊണ്ടുപോയി. അവരവനെ എവിടെ വെച്ചു എന്നെനിക്ക് അറിയില്ല. മറിയ അത് പറഞ്ഞു തീർന്നപ്പോൾ യേശു മുമ്പിൽ നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്കറിയുമായിരുന്നില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? ആരെയാണ് നീ തേടുന്നത്? ഇത് തോട്ടക്കാരനാണെന്ന് മറിയ കരുതി. എന്നിട്ട് അവൾ ചോദിച്ചു, നിങ്ങൾ അവനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പറയൂ, നിങ്ങൾ എവിടെയാണ് അവനെ വെച്ചിട്ടുള്ളത്? അപ്പോൾ എനിക്ക് അവിടെ പോയി അവനെ എടുക്കാം. യേശു അവളെ വിളിച്ചു, മറിയെ. മറിയ യേശുവിനെ നേർക്ക് തിരിഞ്ഞു. യഹൂദ ഭാഷയിൽ പറഞ്ഞു, റബ്ബൂനി, ഗുരു എന്നർത്ഥം. അപ്പോൾ യേശു അവളോട് പറഞ്ഞു, എന്നെ പിടിച്ചു നിർത്തരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കലേക്ക് പോയില്ല. നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറയുക, ഞാൻ എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും അടുത്തേക്ക് പോകുന്നു. ഞാൻ എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് പോകുന്നു. മദ്ദല മറിയ ശിഷ്യന്മാരുടെ അടുത്തു ചെന്ന് പറഞ്ഞു, കർത്താവിനെ ഞാൻ കണ്ടു. യേശു അവളോട് പറഞ്ഞതെല്ലാം അവൾ അവരോട് പറഞ്ഞു. അന്ന് ആഴ്ചയിലെ ആദ്യത്തെ ദിവസമായിരുന്നു. വൈകുന്നേരം ശിഷ്യന്മാർ ഒത്തുചേർന്നിരുന്നു. യഹൂദന്മാരെ ഭയന്ന് അവർ കഥകടച്ച് കുറ്റിയിട്ടിരുന്നു. അപ്പോൾ യേശു വന്ന് അവരുടെ ഇടയിൽ നിന്നു. യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് അവൻ ശിഷ്യന്മാരെ തന്റെ കൈകളും പാർശ്വവും കാണിച്ചു. കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ വളരെ സന്തോഷിച്ചു. അപ്പോൾ യേശു വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചു, അതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുടെ മേൽ ഊതി. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആളുകളുടെ പാപം പൊറുത്താൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. നിങ്ങൾ പൊറുക്കാതിരുന്നാൽ അവരിൽ പാപങ്ങൾ നിലനിൽക്കും. യേശു വന്നപ്പോൾ തോമസ് എന്ന് വിളിക്കുന്ന ദിദിമോസ് ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നില്ല. 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു തോമസ്. മറ്റു ശിഷ്യന്മാർ, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നവനോട് പറഞ്ഞു. തോമസ് പറഞ്ഞു, അവന്റെ കൈകളിലെ ആണിത്തുളകൾ കാണാതെ ഞാനിത് വിശ്വസിക്കില്ല. അവന്റെ ആണിപ്പഴുതുകളിൽ എന്റെ വിരലിടുകയും പാർശ്വത്തിൽ കൈവെക്കുകയും ചെയ്യാതെ ഞാനിത് വിശ്വസിക്കയില്ല.
ഒരാഴ്ചയ്ക്ക് ശേഷം അവന്റെ ശിഷ്യന്മാർ വീണ്ടും വീട്ടിലിരിക്കുകയായിരുന്നു. തോമസും അവരോടൊപ്പം ഉണ്ടായിരുന്നു. കതകുകൾ അടച്ചിരുന്നുവെങ്കിലും യേശു അവരുടെ മുമ്പിൽ വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ യേശു തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇതാ ഇവിടെ കടത്തുക, ഇതാ എന്റെ കൈകൾ, നിന്റെ കൈകൾ എന്റെ പള്ളയിൽ വെക്കുക, സംശയം അവസാനിപ്പിച്ച് വിശ്വസിക്കുക. തോമസ് യേശുവിനോട് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു തോമസിനോട് പറഞ്ഞു, എന്നെ കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു, എന്നെ കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഏറെ അനുഗ്രഹീതർ. യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പല അത്ഭുത പ്രവൃത്തികളും കാണിച്ചു. അവ ഈ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കാനാണ് ഈ കാര്യങ്ങൾ എഴുതപ്പെട്ടത്, വിശ്വാസത്തിലൂടെ അവന്റെ നാമത്തിൽ ജീവൻ കിട്ടുന്നതിനും. പിന്നീട് തിബരിയാസ് കടൽപ്പുറത്ത് വച്ച് യേശു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെയാണത് സംഭവിച്ചത്. ചില ശിഷ്യന്മാർ അവിടെ കൂടിയിരുന്നു. ശിമോൻ പത്രോസ്, തോമസ് എന്ന് വിളിക്കുന്ന ദിദിമോസ്, ഗലീലയിലെ കാനാക്കാരനായ നഥനയേൽ, സെബദിയുടെ രണ്ട് പുത്രന്മാർ, കൂടാതെ മറ്റു രണ്ട് ശിഷ്യന്മാരും. ശിമോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. മറ്റു ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളും നിന്നോടൊത്തു വരുന്നു. അവർ ഒരു വഞ്ചിയിൽ കയറിപ്പോയി. ആ രാത്രി മുഴുവൻ വലയെറിഞ്ഞുവെങ്കിലും ഒന്നിനെയും കിട്ടിയില്ല. പിറ്റേന്ന് പുലർച്ചയ്ക്ക് യേശു തീരത്ത് നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, സ്നേഹിതരെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? ശിഷ്യന്മാർ പറഞ്ഞു, ഇല്ല. യേശു പറഞ്ഞു, നിങ്ങളുടെ വഞ്ചിയുടെ വലതുവശത്ത് വലയെറിയുക, അവിടെ നിന്ന് നിങ്ങൾ മീൻ പിടിക്കും. ശിഷ്യന്മാർ അങ്ങനെ ചെയ്തു. അവർക്ക് വല വലിച്ചെടുക്കാൻ പറ്റാത്ത വിധം മത്സ്യം വലയിൽ കുരുങ്ങി. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, ആ മനുഷ്യൻ കർത്താവാണ്. അയാൾ പറയുന്നത് പത്രോസ് കേട്ടു. ആ മനുഷ്യൻ കർത്താവാണ്. അപ്പോൾ തന്നെ പത്രോസ് വസ്ത്രമെടുത്തിട്ടു. അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. മറ്റു ശിഷ്യന്മാർ വഞ്ചിയിൽ തന്നെ തീരത്തേക്ക് പോയി. മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് അവർ തീരത്തു നിന്നും വെറും 100 വാര അകലെയായിരുന്നു. അവർ വഞ്ചിയിൽ നിന്ന് കരയ്ക്കിറങ്ങിയപ്പോൾ തീക്കനൽ കൂട്ടിയിരിക്കുന്നത് കണ്ടു. ഏതാനും മീനും അപ്പവും അതിമേൽ വച്ചിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പിടിച്ചതിൽ കുറെ മീൻ കൂടി കൊണ്ടുവരിക. ശിമോൻ പത്രോസ് വഞ്ചിയിൽ ചെന്ന് മീൻ നിറഞ്ഞ വല കരയ്ക്കടുപ്പിച്ചു. അത് നിറയെ വലിയ മീനായിരുന്നു, 153 എണ്ണം. മീനിന് വലിയ ഭാരമുണ്ടായിരുന്നെങ്കിലും വല കീറിയിരുന്നില്ല. യേശു അവരോട് പറഞ്ഞു, വന്ന് കഴിക്കുക. ശിഷ്യന്മാരിൽ ആരും അവരോട് ആരാണ് നീ എന്ന് ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. കർത്താവാണെന്ന് അവർക്കറിയാമായിരുന്നു. യേശു ചെന്ന് അപ്പമെടുത്തവർക്ക് നൽകി. മീനും യേശു അവർക്ക് കൊടുത്തു. മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ട് യേശു ഇത് 3ാം തവണയാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ മറ്റുള്ള ഈ മനുഷ്യരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് മറുപടി പറഞ്ഞു, ഊവ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. യേശു പത്രോസിനോട് രണ്ടാമതും ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് മറുപടി പറഞ്ഞു, ഊവ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക.
മൂന്നാമതും യേശു ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്ന് തവണ യേശു തന്നോട് ഇങ്ങനെ ചോദിച്ചതിൽ പത്രോസിന് സങ്കടമായി. പത്രോസ് പറഞ്ഞു, നിനക്കെല്ലാം അറിയാമല്ലോ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം. യേശു പത്രോസിനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. I am telling you the truth. When you were young, ഞാൻ നിന്നോട് സത്യമായി പറയാം, ചെറുപ്പത്തിൽ നീ അരമുറുക്കി ഇഷ്ടമുള്ളിടത്ത് പോയിരുന്നു. എന്നാൽ വാർദ്ധക്യത്തിൽ നീ കൈകൾ നീട്ടുകയും വേറൊരാൾ നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പത്രോസ് എപ്രകാരമുള്ള മരണത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് യേശു പറയുകയായിരുന്നു. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ശിഷ്യൻ പുറകെ വരുന്നത് കണ്ടു. ഈ ശിഷ്യനാണ് അത്താഴ സമയത്ത് യേശുവിനോട് ചാഞ്ഞു നിന്ന്, കർത്താവേ, ആരാണ് നിനക്കെതിരെ തിരിയുക എന്ന് ചോദിച്ചത്. അയാൾ പിന്നാലെ വരുന്നത് കണ്ട് പത്രോസ് ചോദിച്ചു, ഇയാളുടെ കാര്യമോ കർത്താവേ? യേശു മറുപടി പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ഇയാൾ ജീവനോടെ ഇരിക്കണം എന്നെനിക്ക് താല്പര്യമുണ്ടാകാം, അത് നീ കാര്യമാക്കേണ്ടതില്ല, നീ എന്നെ അനുഗമിക്കുക. അങ്ങനെ സഹോദരന്മാരുടെ ഇടയിൽ ഒരു കഥ പ്രചരിച്ചു, യേശു സ്നേഹിച്ച ആ ശിഷ്യൻ മരിക്കയില്ല എന്നവർ പറഞ്ഞു പരത്തി. എന്നാൽ അവൻ മരിക്കയില്ലെന്ന് യേശു പറഞ്ഞില്ല. ഞാൻ വരും വരെ അവൻ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചേക്കാം, അതിന് നിനക്കെന്ത് എന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. ആ ശിഷ്യനാണ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചത്. ഇതെല്ലാം ഇപ്പോഴെഴുതിയതും അയാളാണ്. അവൻ പറയുന്നത് സത്യമാണെന്നും നമുക്കറിയാം. യേശു ചെയ്ത ധാരാളം കാര്യങ്ങൾ ഇനിയുമുണ്ട്. അതെല്ലാം എഴുതപ്പെട്ടുവെങ്കിൽ ഈ ലോകം മുഴുവനും ആ എഴുതപ്പെട്ട പുസ്തകങ്ങൾ വയ്ക്കാൻ മതിയാകില്ല എന്ന് ഞാൻ കരുതുന്നു.